പിതാ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ഹോളിലായിരിക്കുന്ന, ശബ്ദപരിധിയിലായിരിക്കുന്ന, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതാ പറക്കുന്ന സുവിശേഷത്തിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അറിയിക്കുകയാണ്. സ്നേഹനിധിയായ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ നിങ്ങളെ അറിയിക്കുകയാണ് ഈ ശുശ്രൂഷയിലൂടെ ചെയ്യുന്നത്. കാരണം ദൈവത്തിൻ്റെ ഈ ഫസ്റ്റ് ഫേസിലെ പദ്ധതി അവസാനിക്കുകയാണ്. ഗ്ലോറി. ഇതാ ആദ്യത്തിൽ ഇത് ആരംഭിച്ചു, എന്നാൽ ഇതാ ഇത് അവസാനം. ഇത് ക്രിസ്തുവിലൂടെ ഇത് പൂർത്തീകരിക്കപ്പെടുന്ന ആ സംവിധാനത്തിലേക്ക് നാം കടന്നു വരികയാണ്. ഈ സമയം ധാരാളം എററുകൾ, ധാരാളം തെറ്റുകൾ നാം മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. കാരണം സാത്താൻ നമ്മൾ ഓരോരുത്തരെയും ഇതാ ദൈവത്തിൽ നിന്ന് മറച്ച് അനേക ദൈവങ്ങളെ നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് അനേക അജ്ഞതകളെ, സത്യത്തെ മറച്ച് അനേക അജ്ഞതകളുടെ ജയിലിൽ നമ്മളെ ആക്കി. എന്നാൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ മഹാദയയാൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ നമ്മളെ രക്ഷിച്ചെടുത്ത്, തുടർന്ന് അജ്ഞതയുടെ ജയിലിൽ നിന്ന് സത്യം നമ്മളെ അറിയിച്ച്, സത്യം നമ്മൾ അറിയുന്തോറും സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. അറിയിച്ച് ഇതാ അപൂർണതയിലേക്ക് കൊണ്ടുവന്ന്, തുടർന്ന് ഇതാ ആ ദൈവത്തിൻ്റെ ഇഷ്ടമായ ആ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ, ദൈവത്തിൻ്റെ ഭരണം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ ഇതാ ഒരുക്കിയെടുക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രഭാതത്തിൽ നമ്മൾ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് ഇതാ ഒരു ഡൗട്ട്, സാധാരണ ഇതിൽ ധാരാളം ഡൗട്ട് ഉണ്ടാകാറുണ്ട്, ഒരു ഡൗട്ട് വന്നിട്ടുള്ളൂ ഇതുവരെ. ഗ്ലോറി. അതിന്ന് ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുക. അതിനു മുമ്പായിട്ട് ഒരു പ്രാവശ്യം ദാ നമുക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി, കർത്താവേ ശുശ്രൂഷ സമ്പൂർണ്ണമായി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാ. അങ്ങ് ജീവിച്ചു എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പപ്പ, അങ്ങേ കൂടെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഞങ്ങൾ അങ്ങയുടെ പ്രൊഡക്റ്റുകളാണ്. അങ്ങ് ആ ഭൂമി നിർത്തിയിരിക്കുന്നത്, അങ്ങ് ആ ശ്വാസം തന്നിരിക്കുന്നത്, അങ്ങ് ആ ഭക്ഷണം തന്നിരിക്കുന്നത്, അങ്ങാണ് ജീവിക്കുവാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. ഞങ്ങൾ സമ്പൂർണമായി അങ്ങിൽ ആശ്രയിക്കുന്നു. അങ്ങ് ഞങ്ങളോട് കൂടെ ഉള്ള കൃപയ്ക്കായി സ്തോത്രം. അങ്ങടിനെ നിർത്തിയിരിക്കായി സ്തോത്രം. അങ്ങടിയിലൂടെ അങ്ങയുടെ ചിന്തകളുടെ എക്സിറ്റായി തീരുകയാൽ നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ പുനാര കുഞ്ഞുങ്ങളുടെ, അങ്ങനെ ഓമന കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറന്നു കൊടുക്കുകയാൽ നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ സ്നേഹം അങ്ങ് ഞങ്ങളെ അറിയിക്കാൻ സ്തോത്രം. ഞങ്ങളങ്ങൾ ആശ്രയിക്കുന്നു. പരിശുദ്ധാത്മാവേ, എല്ലാ ഭാഗങ്ങളിലും അങ്ങയുടെ പ്രവർത്തനമുള്ളതിനായി നന്ദി. മഹത്വം എല്ലാ യഹോവയ്ക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഗ്ലോറി. കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട്. ഗ്ലോറി. ഈ സംശയം ഇതാണ്, സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടി ദൈവത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വചനം പറയുന്നുവല്ലോ. നമ്മൾ കുട്ടിയാണല്ലോ. അതിൻ്റെ ഉള്ളിലുള്ളവർക്കായി സ്തോത്രം. ആയിരിക്കണം. ഗ്ലോറി. നമ്മൾ എടുക്കപ്പെട്ടു എങ്കിൽ നമ്മൾ മരുഭൂമിയിലേക്ക് ഓടിപ്പോകേണ്ടതുണ്ടോ? സ്ത്രീയല്ലേ ഓടിപ്പോകുന്നത്? നല്ലൊരു നാച്ചുറൽ ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞേ? കുട്ടി എടുക്കപ്പെട്ടതിന് ശേഷമല്ലേ സ്ത്രീ ഓടിപ്പോകുന്നേ? അപ്പം നമുക്ക് ഈ വിഷയമൊന്നും ഇല്ലല്ലോ. മനസ്സിലായോ എന്നുള്ളതാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. നല്ലൊരു ചോദ്യം. ആരാ ചോദ്യം എഴുതിയേ? നല്ല വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ആരെഴുതിയേ? ആളുകൂടെ എടുത്തുണ്ടോ? മറിഞ്ഞിരിക്കരുത്. നല്ല ചോദ്യമാ. ഹരി. ഓക്കെ. ഈ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം, പ്രിയ കുഞ്ഞുങ്ങളെ, ആ കുട്ടി വെളിപ്പാട് പുസ്തകം എല്ലാം ടൈപ്സ് ആൻഡ് സാമ്പിൾസ് ആണ് കാണിക്കുന്നത്. ടൈപ്സ് ആൻഡ് സാമ്പിൾസ്. ആ കുട്ടി എന്ന് പറയുന്നത് നിങ്ങളും ഞാൻ പലപ്പോഴും ഞാൻ നേരത്തെ ചിന്തിച്ചിരുന്നത് പോലെയും നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇരിക്കാം. ഇരുന്നാട്ടെ, ഇരുന്നാട്ടെ, ഇരുന്നാട്ടെ. ആ കുട്ടി ഒരു കുട്ടിയല്ല, എന്നാൽ ഒരു കുട്ടിയാണ്. ശ്രദ്ധിച്ചേ,
ആദം ഒരാളാണോ? പറ, ഒരാളാ. പക്ഷെ ആദം ഒരാളാണോ? അല്ല. ശ്രദ്ധിക്കുക, ആദം ഒരാളാണോ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷെ ഒന്നും കൂടി ചോദിച്ചാൽ ആദം ഒരാളാണോ? അല്ല. ആദത്തിൻ്റെ ഉള്ളിൽ ലോകം മുഴുവനും ഉണ്ട്. ഈ കുട്ടി ഒരാളാണെന്ന് ചോദിച്ചാൽ അതെ. പക്ഷെ വീണ്ടും എന്ന് ചോദിച്ചാൽ കുട്ടി ഒരാളാണോ? അല്ല. ഈ കുട്ടി എടുക്കപ്പെട്ടത് എങ്ങോട്ടേക്കാണെന്നറിയാമോ? ദൈവത്തിൻ്റെ അടുക്കലേക്കും ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്കും. എന്തിനെടുക്കപ്പെട്ടെന്നറിയാമോ? അവരെഴുതിയിരിക്കുകയാണ്, സർവലോകത്തെയും ഇരുമ്പുകോൾ കൊണ്ട് വാഴുവാനാണ് കുട്ടി എടുക്കപ്പെട്ടത്. ആദം ഒരാളാണ്. അതപ്പോൾ തന്നെ ആദത്തിൽ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. ഇതേപോലെ വാഴാൻ പോകുന്നത് ആരാണെന്നറിയാമോ? ക്രിസ്തുവാണ് വാഴാൻ പോകുന്നത്. ക്രിസ്തുവാണ് ജെറുസലേം തലസ്ഥാനമാക്കി വാഴാൻ പോകുന്നത്. പക്ഷേ ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടെന്നറിയാമോ? ആദത്തിൻ്റെ ഉള്ളിൽ ലോകം മുഴുവനും ഉണ്ടായിരുന്നതുപോലെ ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ജയം പ്രാപിച്ചവർ മുഴുവനും ഉണ്ട്. ഗ്ലോറി. അപ്പോൾ ക്രിസ്തു ഒരാളാണോ? അതെ. പക്ഷേ ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഇതാ അനേകരുണ്ട്. ക്രിസ്തു തല അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഇതുകൊണ്ടാണ് നമുക്കെല്ലാം വ്യത്യസ്തമായ ജോലികൾ അലോട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ അവയവങ്ങൾക്കും വ്യത്യസ്ത ജോലികളുണ്ട്. ഇനി ശ്രദ്ധിച്ച് ആ വചന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, കുട്ടി എടുക്കപ്പെട്ടതിന് ശേഷം വീണ്ടും കുട്ടി ഭൂമിയിലുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല. നമുക്ക് ബൈബിളിലൂടെ ഒന്ന് കടന്നു വരാം. വെളിപ്പാട് പുസ്തകം 12:1 വായിക്കുമ്പോൾ നാം കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി, സൂര്യനെ അണിഞ്ഞ സ്ത്രീ, അവളുടെ കാൽ കീഴെ ചന്ദ്രനും അവളുടെ തലയ്ക്കിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി, 7 തലയും 10 കൊമ്പും, തലയിൽ 7 രാജമുടിയുമായി തീനിറമുള്ള മഹാസർപ്പം, അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിലെ 1/3 വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. ഇതാണ് ഈ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഉദാ ഉൽപ്പത്തി മുതലുള്ള അവസ്ഥയായി കാണുന്നത്. 2 കിങ്ഡങ്ങൾ, ഒരു കിങ്ഡം ഇതാ ഒരു കുഞ്ഞിനെ രൂപപ്പെടുത്ത് ആ കുഞ്ഞിനെ ഇതാ ഭൂമി മുഴുവൻ വാഴുവാൻ തക്കവണ്ണം ഒരുക്കുകയാണ്. വേറൊരു കിങ്ഡം ആ കുഞ്ഞിനെ ഇതാ രൂപപ്പെട്ട് വെളിയിൽ വരുവാൻ സമ്മതിക്കാതെ അതിൻ്റെ മുമ്പിൽ വാദിച്ചു നിൽക്കുന്നു 7 തലകളുമായി. ഗ്ലോറി. ദൈവത്തിന് കിണ്ടോ പിശാചിന് കിണ്ടോ നേർക്ക് നേർ നിൽക്കുകയാണ്. ഗ്ലോറി. ഇനി നമുക്കിവിടെ കാണാൻ കഴിയാവുന്നത് ഇതാ അതിൻ്റെ 4 അതിൻ്റെ വാൽ ആകാശ നക്ഷത്രങ്ങളെ 3/3 വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. പിശാചും അവൻ്റെ സേനയും ഇതാ ഒരു കൂട്ടം അതിൻ്റെ 3/1, അതായത് അവൻ്റെ ദൂതന്മാരിൽ 3/1 ഇതാ ഭൂമിയിൽ വിന്യസിക്കുകയാണ്. ഗ്ലോറി. എന്താണ് ഉദ്ദേശം? സ്ത്രീ പ്രസവിച്ച ഉടനെ ശിശുവിനെ തിന്നുകളയണം. ഗ്ലോറി. അപ്പോൾ ശിശുവാണ് നോട്ടം. എന്നാൽ ഇതാ അതിൻ്റെ 5 5 അവൾ സകല ജാതികളെയും ഇരുമ്പുകോൾ കൊണ്ട് മേപ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. ശ്രദ്ധിച്ചാട്ടെ, അവൾ സകല ജാതികളെയും ഇരുമ്പുകോൾ കൊണ്ട് മേക്കാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. അപ്പോൾ കുട്ടിയുടെ പർപ്പസ് ഇത് ഇംഗ്ലീഷ് എഴുതിയിരിക്കുകയാണ്, ആൻഡ് ഷീ ബ്രോട്ട് ഫോർത്ത് എ മാൻ ചൈൽഡ്. എ ബേബി ബോയ് അല്ല, മാൻ ചൈൽഡ്. എ മാൻ ചൈൽഡ് ഹു വാസ് ടു റൂൾ ഓൾ നേഷൻസ് വിത്ത് എ റോഡ് ഓഫ് അയൺ. അപ്പോൾ ഉദ്ദേശം എന്താ? കിങ്ഡം വാഴുന്നവനായിട്ടാണ് ഇറങ്ങിയിരിക്കണേ. ഗ്ലോറി. സർവ ലോകത്തെയും വാഴുന്ന, എല്ലാ രാഷ്ട്രങ്ങളെയും വാഴുന്ന ഒരു പൈതല, സോറി, ഒരു വ്യക്തിത്വമാണ്
പക്ഷേ ചൈൽഡിഷ് നേച്ചറാണ്. അതിൻ്റെ അർത്ഥം പൂർണ്ണമായും അവൻ്റെ അപ്പനെ ആശ്രയിക്കുന്ന. നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം അവകാശമാകത്തില്ല. അതേ രൂപത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ജനമാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതാ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ യാഗം മുതൽ തുടർന്ന് അങ്ങ് അവസാനം, ഇതാ യഹൂദന്മാരുടെ, യേശുവിനെ ഇന്ന് അംഗീകരിക്കാത്ത, യേശുവിനെ അംഗീകരിക്കുന്ന യഹൂദന്മാർ സഭയ്ക്കകത്തുണ്ട്, യേശുവിനെ അംഗീകരിക്കാത്ത യഹൂദന്മാരുടെ വീണ്ടെടുപ്പ് വരെയുള്ള കാലത്ത് ഉള്ള സകലരും, ക്രിസ്തുവിലുള്ള സകലരെയും ചേർത്താണ് ഈ ആൺകുട്ടി എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, യേശുവിൻ്റെ കാലം മുതൽ, കാരണം ആദ്യത്തെ ഈ കുട്ടിയിൽ ആദ്യത്തേത്, ഇവിടെ ഈ കുട്ടി ആര് ജനിച്ചാലും ഉദ്ദേശം ഭരണമാണ്. ഇതിലെ ആദ്യത്തെ ഫലമാണ് യേശു ക്രിസ്തു. ഗ്ലോറി. യേശു ക്രിസ്തു ഇവിടുന്ന് പോയാലും ദൈവജനം പറയുന്നു ഈ ജനനത്തിന് ഓരോരുത്തരും അവനവൻ്റെ നിരയിൽ അത്രേ നിരയുണ്ട്. നിര ആദ്യ ഫലം ക്രിസ്തു. അപ്പൊ ക്രിസ്തു എന്തിനാ പോയേ? ഇവിടെ പറയാണ് കുട്ടി പ്രസവിച്ച ഉടനെ ദൈവത്തിൻ്റെ അടുക്കലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും എടുക്കപ്പെട്ടു. ഗ്ലോറി. അപ്പൊ ആദ്യമായിട്ട് അങ്ങോട്ടേക്ക് പോയ ആള് യേശു ക്രിസ്തുവാ, സിംഹാസനത്തിലേക്ക്. ഗ്ലോറി. പക്ഷെ അതുകൊണ്ട് കുട്ടി തീർന്നില്ല, ഇനിയും കുട്ടിയുടെ നിര കിടക്കുകയാണ്. ആ കുട്ടിയുടെ തലയാണ്, അല്ലെങ്കിൽ ആ സഭയുടെ, വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ആദ്യ ഫലമാണ് കർത്താവായ യേശു. ഗ്ലോറി. ഇതാ ഇനി തുടർന്ന് അവൻ്റെ വരവെങ്കിൽ അവനുള്ളവരും, അതും ഒരു നിരയാണ്. നമുക്കതിവിടെ കാണുവാനായിട്ട് കഴിയും. നിങ്ങളിപ്പോൾ വായിച്ചല്ലോ, ഇവിടെ എഴുതിയിരിക്കുകയാണ് ഒരാൺകുട്ടിയെ പ്രസവിച്ചു. ഇനി നേരെ നമുക്ക് കാണാം ആ ബൈബിളിൻ്റെ ആ അദ്ധ്യായത്തിൻ്റെ ഏറ്റവും താഴേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളാം അതിൻ്റെ 17-ാം വാക്യം. മഹാസർപ്പ സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പറഞ്ഞു. അവളുടെ, ഈ സ്ത്രീയുടെ സന്തതി എത്ര പേരാ? ഒരാള് അല്ലേ? സന്തതി എന്ന് വെച്ചാൽ ഏകവചനം ആണോ അല്ലയോ? അതെ. ശേഷിപ്പുള്ളവരോട്, ഏകവചനം ബഹുവചനമോ? ബഹുവചനം. അപ്പൊ സന്തതി ഒന്നാണെങ്കിലും അതിൽ ശേഷിപ്പുള്ളവർ ധാരാളം പേരുണ്ട്. ആമേൻ. അതിന്റെ അർത്ഥം ഒരു സന്തതിക്കുള്ളിൽ ഒരു കൂട്ടം ജനമാണ്. ഇവിടുത്തെ കിട്ടിയോ? ആദം ഒരാളാണ്, പക്ഷേ ആദത്തിൻ്റെ ഉള്ളിൽ ഒരു കൂട്ടം ജനമാണ്. ക്രിസ്തു ഒരാളാണ്, അതുകൊണ്ടാണ് ക്രിസ്തുവിന് ഒടുക്കത്തെ ആദം എന്ന് പേരിട്ടിരിക്കുന്നത്. ഒരാളാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ജയം പ്രാപിച്ച ഒരു കൂട്ടം ജനമാണ്. ഗ്ലോറി. ഇവിടെ ഏകവചനം ബഹുവചനമായിട്ട് മിക്സ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കാണാം. സന്തതി എന്ന് പറയുമ്പോൾ ഏകവചനം, പക്ഷേ ആ സന്തതിയിൽ ശേഷിപ്പുള്ളവർ ബഹുവചനം, പ്ലൂരൽ. ഇവിടുത്തെ കിട്ടിയോ? ഇനി നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടത്, കുട്ടി എങ്ങോട്ടാ പോയേ? ദൈവത്തിൻ്റെ അടുക്കിലേക്കും ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്കും. ഇനി യേശു പറഞ്ഞ് ശ്രദ്ധിച്ചോളണം, ഞാൻ ജയിച്ച് എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ എത്തിയതുപോലെ. ഗ്ലോറി. അപ്പൊ ഞാൻ എങ്ങോട്ട പോയേ? പിതാവിൻ്റെ സിംഹാസനത്തിൽ. ഇത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്കുണ്ട്, ഞാൻ പോയത് ഭരിക്കാനാണ്. എത്തിയതുപോലെ ജയിക്കുന്നവനെ ഞാൻ എന്നോട് കൂടെ, ഗ്ലോറി, എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. പിടുത്തം കിട്ടിയോ? അപ്പോൾ ആദ്യ ഫലമായ ക്രിസ്തു പോയോടത്ത് തന്നെയാണ്, ക്രിസ്തു ഇരുന്നോടത്ത് തന്നെയാണ്
ഇതാ വീണ്ടും ജയം പ്രാപിച്ച് കടന്നു വരുന്ന വ്യക്തിത്വങ്ങൾ എത്തിപ്പെടുവാൻ പോകുന്നത്. അവരും ഇരുമ്പ് കോൽ കൊണ്ട് വാഴാൻ പോവുകയാണ്. വായിച്ചാട്ടെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം. പലരും പറയുന്നത് ക്രിസ്തുവാണ് വാഴുന്നേ. അതെ, ക്രിസ്തുവാണ് വാഴുന്നേ. പക്ഷെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ നമ്മൾ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഒരുവൻ ആദത്തിലായിരുന്നപ്പോൾ എന്നതുപോലെ ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ, ക്രിസ്തുവിൽ ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയായി. ഗ്ലോറി. ആദത്തിൽ നിങ്ങളെല്ലാവരും മരിക്കുന്നു, ക്രിസ്തുവിൽ നിങ്ങളെല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഗ്ലോറി. അപ്പോൾ ഈ ഭൂമിയിൽ രണ്ട് ഇനമുള്ളൂ, ആദത്തിലുള്ളവരും ക്രിസ്തുവിൽ ഉള്ളവരും. ഗ്ലോറി. അപ്പോൾ നമ്മൾ ആദത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് മാറുകയാണ്. ആ പുതിയ സൃഷ്ടി കർമ്മത്തിലൂടെ അതിനെ നമ്മൾ അംഗീകരിച്ച് വീണ്ടും ജനനത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ മാറുകയാണ്. വായിച്ചാട്ടെ, ഇതാ വെളിപ്പാട് 3:21. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പൻ വരം നൽകും. ഞാനും ജയിച്ച എൻ്റെ പിതാവിൻ്റെ കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. ശ്രദ്ധിച്ചേ. അപ്പോൾ യേശു ഓൾറെഡി പറയുകയാണ്, ഇതാ ഓൾറെഡി പ്രസവം നടന്നു കഴിഞ്ഞു. കാൽവരി ക്രൂശിലെ ആ യാഗത്തിലൂടെ യേശു ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് നടന്നു കഴിഞ്ഞു? പ്രസവം നടന്നു കഴിഞ്ഞു. പക്ഷേ ഇനിയും ഇതിൽ ആളുകൾ ബാക്കി കിടക്കുക. ഇത് ഒരു വ്യക്തിത്വമല്ല, ആ പരിപൂർണമായ ആദം മുതൽ, സോറി, ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ യാഗം മുതൽ ഇതാ അവസാനം ഈ പീരീഡിൻ്റെ, അതായത് ഒരു 7-ഇയർ കവണനുണ്ട്. ആ പീരീഡിൻ്റെ അവസാനം ഇതാ ഇന്ന് യേശുവിനെ തള്ളിക്കളഞ്ഞ, യേശുവിനെ അംഗീകരിക്കാത്ത യഹൂദന്മാർ, ആ യഹൂദന്മാർ കൂടെ കുത്തിയവങ്കലേക്ക് നോക്കും. ഗ്ലോറി. അതാണ് ഗ്ലീനിങ് എന്ന് പറയും. ഗ്ലീനിങ് എന്ന് പറഞ്ഞാൽ അരിക് കൊയ്യുക. ഗ്ലോറി. അത് ലാസ്റ്റ് ഭാഗമാണ്. അവൻ ആകാശത്തിൻ്റെ അറുതി മുതൽ 4 ദിക്കിൽ നിന്ന് തൻ്റെ വൃദ്ധന്മാരെ കൂട്ടിച്ചേർക്കുന്ന ഫൈനൽ പോയിൻ്റ് ഉണ്ട്. അതുവരെ ഉള്ള എല്ലാ ക്രിസ്തുവിലുള്ളവരെയും ചേർത്ത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ് അല്ലെങ്കിൽ സാമ്പിളാണ് ആ പ്രസവം. ഗ്ലോറി. എന്നിട്ട് ഇവിടെ യേശു പറയുകയാണ്, ജയിക്കുന്നവൻ ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. അപ്പോൾ ഈ ജയിച്ച് ചെല്ലുന്നവരൊക്കെ എല്ലാവരും എങ്ങോട്ടാ ഞാൻ പോണേ? ആ ഒരേ ഒരു സിംഹാസനങ്ങളല്ല, ഒരേ ഒരു സിംഹാസനത്തിലേക്കാണ് പോകുന്നത്. പിടുത്തം കിട്ടിയോ? ഒരേ സിംഹാസനത്തെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ക്രിസ്തു പറയണേ? ഞാൻ ജയിച്ചതുപോലെ നിങ്ങളും ജയിക്കണം. ഗ്ലോറി. നമ്മൾ ഇതുവരെയും ജയിച്ചിട്ടുണ്ടോ? ഇല്ല. ഗ്ലോറി. ജയിക്കണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഇതാ ആ ആഗ്രഹത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ കർത്താവ് പറയുകയാണ്, ഇതാ നിങ്ങൾ എൻ്റെ നുകമേറ്റ് എന്നോട് പഠിച്ചാൽ നിങ്ങൾ ജയിക്കും, നിങ്ങളുടെ സോളിന് ആശ്വാസം കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് ആ കോഴ്സിലാണ്. ആദ്യ ഫലമായി യേശു ജയിച്ചു, നല്ലൊരു മാതൃക നമ്മുടെ മുമ്പിൽ വെച്ചു പോയി, നിങ്ങൾ എൻ്റെ കാഴ്ചപ്പാടുകളെ പിന്തുടരുവാൻ. അങ്ങനെ പിന്തുടർന്ന് ജയിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ സ്വപ്നങ്ങൾ മുഴുവൻ കുഴിച്ചു പോടണം. യേശു വെച്ച കാൽപാദമല്ലേ, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്, എന്നെ അയച്ച പിതാവിന് ഇഷ്ടം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഇഷ്ടത്തെ കുഴിച്ചു പൂടണോ എന്ന് പറയുമ്പോൾ ആളുടെ മുഖം കറക്കും. ഗ്ലോറി. ആ മീറ്റിങ്ങിന് പോകണ്ട, വേറെ മീറ്റിംഗ് ഉണ്ടോ? നിന്റെ ഇഷ്ടം പറയൂ, ഉയർത്തിപ്പിടിക്കൂ. ഗ്ലോറി. ആ മീറ്റിങ്ങിന് നമുക്ക് താല്പര്യമാണ്. പക്ഷേ യേശുവിൻ്റെ മീറ്റിങ്ങിന്, അതായത് ഞാൻ എൻ്റെ ഇഷ്ടമല്ല എൻ്റെ അയച്ച പിതാവിന് ഇഷ്ടം ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗ്ലോറി. ദാ നീ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ നിൻ്റെ സ്വയത്തെ ത്യജിച്ച് നിൻ്റെ ക്രൂശം എടുത്ത് വരണമെന്ന് പറയുമ്പോൾ താല്പര്യം ഇല്ല. അപ്പോൾ പ്രിയരെ, നമുക്ക് തന്നെ അറിയാം നമ്മളുടെ കോഴ്സ് ഇതുവരെയും പൂർത്തി ആയിട്ടില്ല. പക്ഷേ നമ്മൾ ജയിക്കണം. ഓരോരുത്തർക്കും അവനവൻ്റെ നേരെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഒന്ന് മനസ്സിലാക്കുക. ഇതാ യേശു വാഴാൻ പോയിരിക്കുക.
പലരും ചിന്തിക്കുന്നത് യേശു മാത്രമേ വാഴുള്ളൂ. അല്ല, യേശുവിനോടുകൂടെ നമ്മൾ ഓരോരുത്തരും ജയിക്കുന്നവർ, വാഴാനുള്ളവരാണ്. ഗ്ലോറി. അതാണ് ഇതാ വെളിപ്പാട് പുസ്തകം 2:26 26-27 വാക്യങ്ങൾ. ഇതൊക്കെ യേശു പറയുന്നത് കേട്ടോ. ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന്, ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന്, അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന്. അപ്പൊ കർത്താവ് കൽപ്പിച്ചത് ചെയ്യണം, അല്ലാതെ കർത്താവ് കൽപ്പിച്ചത് കേട്ടാൽ മാത്രം പോരാ. ഗ്ലോറി. കർത്താവ് കൽപ്പിച്ചത് കേട്ടുകൊണ്ട് മാത്രമേ എന്നാ പോരാ, അത് ചെയ്യുവാൻ തുടങ്ങണം. ഇതാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ എനിക്ക് കഷ്ടം. ഗ്ലോറി. കാരണം അത് കർത്താവ് സജസ്റ്റ് ചെയ്തതല്ല. എടാ മോനെ, എടി മോളെ, ഇങ്ങനെ ചെയ്ത കൊള്ളാമെന്ന് എനിക്ക് തോന്നണം കേട്ടോ എന്ന് പറഞ്ഞതല്ല, കൽപ്പിച്ചതാണ് നമ്മളോട്. ഗ്ലോറി. കൽപ്പിച്ചത്. അപ്പൊ രാജാവ് കൽപ്പിച്ചത് ചെയ്തില്ലെങ്കിൽ അയ്യോ അവന് കഷ്ടം. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. അപ്പൊ ഇവിടെ പറയാണ്, ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ. ഗ്ലോറി. എല്ലാം രണ്ട് സ്ഥലത്തും പാറ്റേൺ ഇടണുണ്ടോ? നേരത്തെ സിംഹാസനത്ത് ഞാൻ ഇരുന്നതുപോലെ ഇവിടെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ഇംഗ്ലീഷിലെ രാഷ്ട്രങ്ങൾ എന്നാണ്. ഞാൻ രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം കൊടുക്കും. ഗ്ലോറി. രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം കൊടുക്കും. എന്നിട്ട് അവൻ ജാതി, അവൻ ഇരുമ്പുകോൾ കൊണ്ട്, അവൻ ഇരുമ്പുകോൾ കൊണ്ട് അവരെ ശ്രദ്ധിച്ച് ഇരുമ്പുകോൾ കൊണ്ട് ഇവിടെ വാഴുന്നത് എന്ന് പറയുന്ന ആൾ യേശുവാണ്. പക്ഷേ ആര് വാഴുമെന്നാ പറഞ്ഞത്? നിങ്ങളും ഞാനും. ആമേൻ. മനസ്സിലായോ? നിങ്ങളും ഞാനും ഇരുമ്പുകോൾ കൊണ്ട് രാഷ്ട്രങ്ങളെ വാഴും. ഗ്ലോറി. ആ ശിശു എന്തിനാ എടുക്കപ്പെട്ടേ? ദൈവത്തിന്റെ സിംഹാസനത്തിലേക്കും ഇരുമ്പുകോൾ കൊണ്ട് സകല രാഷ്ട്രങ്ങളെയും വാഴാൻ. മനസ്സിലായോ? അപ്പൊ ശിശുവിൻ്റെ ഉള്ളിൽ ആരും കൂടി ഉണ്ട്? ജയിക്കുന്ന സകലരും ആ ശിശുവിൻ്റെ ഉള്ളിൽ ഉണ്ട്. ഇതുകൊണ്ടാ പറഞ്ഞത് അവളുടെ സന്തതിയിൽ, സന്തതി ഏകവചനം, ശേഷിപ്പുള്ളവർ ബഹുവചനം. മനസ്സിലായോ? അത് ക്രിസ്തുവിൽ ഉള്ള വ്യക്തിത്വങ്ങളെ മുഴുവനെയും കാണിക്കുന്ന ടൈപ്പാണത്. പിടുത്തം കിട്ടിയോ? ഗ്ലോറി. അപ്പോ ഇതാ ക്രിസ്തു ആദ്യഫലമായി എടുക്കപ്പെട്ടു. തുടർന്ന് ദൈവത്തിന്റെ വചനം പറയാ, അവന്റെ വരവിങ്കൽ അവനുള്ളവരും. പിടുത്തം കിട്ടിയോ? അവന്റെ വരവിങ്കൽ. ഇനിയും ബാലൻസ് കിടക്കുകയാണ് ആ സന്തതിയിൽ. അവനുള്ളവർ, ഇതാണ് ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇതാ നിങ്ങളത് ചോദിച്ചത് കൊണ്ട് ഇതാ ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പൊ മനസ്സിലായല്ലോ? ഏകവചനം, അപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ബഹുവചനം. ഗ്ലോറി. ഇനി ഇതാ ഫസ്റ്റ് കോർന്ത്യർ 15:23 വായിച്ച്, ഓരോരുത്തരും താൻ താൻ്റെ നിരയിലെത്രേ. എങ്ങനെ എങ്ങനെ എങ്ങനെ? ഓരോരുത്തരും താൻ താൻ്റെ നിരയിലെത്രേ. നിങ്ങൾ ഈ സിനിമാ തിയേറ്ററിൽ പോയിട്ടുണ്ടോ? അവിടെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുമ്പോൾ എന്താ സംഭവം? മാവേലി സ്റ്റോറി പോകുമ്പോൾ ഒരു ക്യൂ അല്ലേ? ഓരോരുത്തരും താൻ താൻ്റെ നിരയിലെത്രേ. നിരയിലെത്രേ. ആദ്യഫലം ക്രിസ്തു. ആദ്യഫലം. ആദ്യം പോയത് ആ ശിശുവിലെ ആദ്യം തല തന്നെ ക്രിസ്തുവാ. ഗ്ലോറി. ആദ്യ ഫലം ക്രിസ്തു. പിന്നെ ക്രിസ്തുവിനുള്ളവർ. പിന്നെ ക്രിസ്തുവിനുള്ളവർ. ഉള്ളവർ. അവന്റെ വരവിങ്കൽ. അവന്റെ വരവിങ്കൽ. പിന്നെ അവസാനം. ഗ്ലോറി. അപ്പോ പ്രിയ സഹോദരങ്ങളെ, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അപ്പൊ അവരുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരുടെ ഉണ്ട്. ഇനി ആ ശേഷിപ്പുള്ളവരിലും വീണ്ടും നിര വേറെയുണ്ട്. ഗ്ലോറി. വീണ്ടും നിര വേറെയുണ്ട്. ഇതാ ക്രിസ്തു ആദ്യ ഫലമായി കടന്നുപോയി. പക്ഷേ ഇനി ക്രിസ്തുവിന് ആദ്യ ഫലമായി പോകുന്ന ഒരു കൂട്ടരുണ്ട്. അവരെയാണ് വെളിപ്പാട് പുസ്തകം ഇതാ 14:1 വായിച്ചാട്ടെ. വെളിപ്പാട് 14, ക്രിസ്തുവിന് ആദ്യ ഫലമായിട്ട് പോകുന്നവര്. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോട് കൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. 144,000 പേര് നിൽക്കുകയാണ്. ഗ്ലോറി. അതിനർത്ഥം ആ 144,000 പേര് എന്ത് സംഭവിക്കാൻ പോകുന്ന അറിയാമോ? ഈ കുഞ്ഞാടിന് ആദ്യ ഫലമായിട്ട് പോകാൻ പോവാ അടുത്ത നേരം. ഗ്ലോറി. അതിന് ഇനി അതിന്റെ 4 വാക്യം വായിച്ച്,
അവർ കന്യകമാരാകയാൽ സ്ത്രീകളോട് കൂടെ മലിനപ്പെടാത്തവർ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. കുഞ്ഞാട് യേശുക്രിസ്തു പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി, ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി. ഇത് യേശു ആദ്യഫലമായി എടുക്കപ്പെട്ടു, ഇനി യേശുക്രിസ്തുവിന് ആദ്യഫലമായി എടുക്കപ്പെടാൻ പോവാ. ഗ്ലോറി, ആ യേശുക്രിസ്തുവിന്റെ പ്രവർത്തനത്തിന് ദൈവം ഇതാ, അതോടൊപ്പം തന്നെ ദൈവം മനുഷ്യനായി വന്ന ഈ യേശുക്രിസ്തുവിന്റെ പ്രവർത്തനത്തിന്റെ ആദ്യഫലമായി എടുക്കപ്പെടാൻ പോകുന്നത് 144,000 യഹൂദന്മാരാണെന്ന് ദൈവവചനം പറയുന്നു. സുവിശേഷം ആദ്യം യഹൂദനും പിന്നെ യവനനും. പഠിത്തം കിട്ടിയോ? അത് ദൈവത്തിന്റെ നീതിയാ. ഗ്ലോറി, ഇതാ ഒരു, അതുകൊണ്ടാണ് യേശുക്രിസ്തു വന്ന സമയത്ത് ആ 3.5 വർഷക്കാലം യവനന്മാരോട് സുവിശേഷം അറിയിച്ചില്ല. ഇസ്രായേൽ ഗോത്രത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ഗ്ലോറി, അപ്പോ കാരണം വാഗ്ദത്തങ്ങളൊക്കെ ലഭ്യമായത് അവർക്കത്രേ. ആ നല്ല ഒലിവ് മരത്തിന്റെ ചില ശാഖകൾ ഒടിച്ച് അതിനോടാണ് ഇതാ മറ്റ് ജാതികളെ ഒട്ടിച്ച് ചേർത്തിരിക്കുന്നത്. ഗ്ലോറി, അപ്പൊ ഇവിടെ പറയുകയാണ് 144,000 പേർ ആദ്യഫലമായി. ആദ്യഫലം എന്ന് പറഞ്ഞാൽ അതിനുമുമ്പ് വേറെ വല്ലതും ഉണ്ടോ? സീറോ ഫലം വല്ലതും ഉണ്ടോ? ഗ്ലോറി, അപ്പൊ ആദ്യഫലമായി ഇതാ എടുക്കപ്പെട്ടവർ ഇവരാണെങ്കിൽ ഇന്ന് നമ്മളിൽ പലരും അറിവില്ലാതെ പറയുന്നത് പോലെ അതിനു മുമ്പേ ഇതാ സഭ ഇവിടുന്ന് മാറ്റപ്പെട്ടു എന്ന് പറയുന്നത് ഈ വചനാടിസ്ഥാനത്തിൽ ഒരു വിഡ്ഢിത്തമല്ലേ? കാരണം ആദ്യ ഫലത്തിന് മുമ്പ് ഒരു വേറെ വല്ല ഫലമുണ്ടോ? ഇവരാണ് ആദ്യ ഫലമായിട്ട് പോയതെന്ന് ബൈബിൾ പറയുന്നതെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലായില്ല. പക്ഷെ ബൈബിൾ പറയുന്നതിന് ആമേൻ പറഞ്ഞല്ലേ പറ്റൂ. ഗ്ലോറി, ബൈബിൾ പറയുന്നതിന് ആമേൻ പറഞ്ഞേ പറ്റൂ. ഇവരാണ് ആദ്യ ഫലമായിട്ട് പോയതെങ്കിൽ ബൈബിൾ പറയുന്നു ഇതിനു മുമ്പ് ആരും പോയിട്ടില്ല. ഇവിടുത്തെ കിട്ടിയോ? ഹല്ലേലൂയ. ഒന്നുകൂടി വായിച്ച ആ ഭാഗം. അവർ അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ആദ്യഫലമായി ഒരു ഒരു കൃഷി നടക്കുമ്പോൾ എല്ലാം വിളവെല്ലാം കഴിഞ്ഞാൽ യഹൂദന്മാരുടെ കൃഷിയെ കുറിച്ചായി പറയുന്നത് ഇതാ, അത് കൊയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നറിയാമോ? ഒരു കറ്റ രാവിലെ പോയി ചെത്തെടുത്ത് ദേവാലയത്തിൽ കൊണ്ടുപോയി നീരാജനം ചെയ്ത് സമർപ്പിക്കും. ഗ്ലോറി, അത് കഴിഞ്ഞിട്ടാണ് മെയിൻ കൊയ്ത്ത് ആരംഭിക്കുന്നത്. ഗ്ലോറി, അപ്പോ ആ ആദ്യമായിട്ടൊരു കറ്റ കൊയ്തെടുക്കുന്നതിനാണ് ആദ്യ ഫലം എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ആദ്യ ഫലം എടുത്താൽ തന്നെ അപ്പൊ തന്നെ അറിയാം കൊയ്ത്ത് തുടങ്ങാൻ പോവുകയായി. ഗ്ലോറി, ആദ്യ ഫലമായി 144,000 യഹൂദന്മാര് ഇതാ മനുഷ്യരുടെ ഇടയിൽ നിന്ന്. ആരുടെ ഇടയിൽ നിന്ന്? മനുഷ്യരുടെ നിന്ന്. അപ്പൊ മനുഷ്യരുടെ ഇടയിൽ നിന്ന് വേറെ പോയിട്ടില്ലെന്ന് ഉറപ്പല്ലേ? മനുഷ്യരിടയിൽ നിന്ന് ഇതാ വീണ്ടെടുത്തു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഞാൻ അതിന് ആമേം പറയുന്നു. എനിക്കത് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല, പക്ഷേ ഞാൻ അതിന് ദൈവം പറഞ്ഞതായതുകൊണ്ട് ആമേം പറയുന്നു. ഗ്ലോറി, അതുകൊണ്ട് ഞാൻ ഇന്ന് ആമേം പറഞ്ഞത് കൊണ്ട് നാളെ ദൈവം എനിക്കത് മനസ്സിലാക്കി തരും. കാരണം ഞാൻ ഇന്ന് അതിനെ എതിർത്താൽ എനിക്കിനി ഒരിക്കലും അത് മനസ്സിലാവുകയും ഇല്ല. ഗ്ലോറി, കാരണം ദൈവത്തിന്റെ വചനം എന്ത് പറഞ്ഞോ? ദൈവത്തിന്റെ വചനമല്ലയോ? സർവജ്ഞാനിയല്ലയോ? ഗ്ലോറി, നമ്മുടെ അപ്പച്ചനല്ലയോ? നോണ പറയത്തില്ലല്ലോ, പറഞ്ഞാൽ മാറ്റാനും പറ്റൂലല്ലോ. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ആമേൻ 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 ആമേൻ. ഗ്ലോറി, അവന്റെ വചനത്തിന് എല്ലാം ആമേനും ഊവും മാത്രമേ ഉള്ളൂ. ഗ്ലോറി, അപ്പോ ഇതാ ആദ്യ ഫലമായി അവൻ എടുക്കപ്പെടും. ഇനി നമുക്ക് തുടർന്ന് അതേ അധ്യായത്തിൽ തൊട്ട് താഴേക്ക് വായിക്കുമ്പോൾ മെയിൻ കൊയ്ത്ത് കാണാം. മെയിൻ കൊയ്ത്ത്, മെയിൻ കൊയ്ത്ത് നമുക്ക് അവിടെ കാണുവാൻ പറ്റും. ഇതാണ് ഇസ്രായേൽ മക്കളുടെ കൊയ്ത്തിന് 3 ഭാഗങ്ങളുണ്ട്. ആദ്യഫലം, അത് ദേവാലയത്തെ കൊണ്ട് സമർപ്പിച്ചതിന് ശേഷം ഇതാ അവർ വന്ന് മെയിൻ കൊയ്ത്ത് നടത്തുകയാണ്. അതായത് ആ പാടം മുഴുവൻ അങ്ങ് കൊയ്യുകയാണ്. അപ്പോൾ അവർക്കൊരു കൽപ്പനയുണ്ട്, പാടം കൊയ്യുമ്പോൾ അരികുകൾ 4 അരികുകൾ കൊയ്യരുത്, വിട്ടേക്കണം. മനസ്സിലായോ? 4 അരികുകൾ കൊയ്യരുത്, വിട്ടേക്കണം. കാരണം അത് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ്, നിങ്ങൾ എടുക്കരുത്. കാരണം റൂത്തിനെ പോലെയുള്ളവർ അതിൻ്റെ പിറകെ വരും പിറക്കാൻ കാലാവർക്ക്. ഗ്ലോറി, വിട്ടിട്ട് പോയതിനൊക്കെ പിറക്കിക്കൊണ്ട് പോകും, അന്ന് പാവങ്ങൾക്ക് ജീവിക്കണം. അപ്പോൾ അത് 3-ാമത്തൊരു സ്റ്റേജും കൂടി ഉണ്ട്. ഗ്ലോറി, അപ്പോൾ നിങ്ങൾക്ക് ഈ അവസ്ഥയൊക്കെ അവിടെ കാണുവാനായിട്ട് കഴിയും. തുടർന്ന് ഇതാ ഈ ആദ്യ ഫലം കഴിഞ്ഞാൽ, ഇതെല്ലാം വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലുണ്ട് കേട്ടോ. ആദ്യ ഫലം കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോണത് മെയിൻ കൊയ്ത്ത.
ആ മെയിൻ കൊയ്ത്താണ് ഇതാ സഭയുടെ ആ പൂർണ്ണമായി എടുക്കപ്പെടാൻ ഇവിടെ നിങ്ങൾ മാറ്റപ്പെടുകയാ. ഇത് ഈ സമയം പോലെ കർത്താവ് യേശുവിനെ അറിയത്തില്ല. യേശു ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഇതാ അത് പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ, ഇതാ പുത്രനോ ദൂതന്മാർക്കോ അറിയത്തില്ല. പക്ഷേ യേശു കാത്തു നിൽക്കുകയാ. തുടർന്ന് വെളിപ്പാട് പുസ്തകം 14:14 ഇതിന്റെ താഴെ വായിക്കുമ്പോ ആദ്യ ഫലം എടുത്തുകൊണ്ട് പോയി. അതിന്റെ 14:14 വായിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ് പിന്നെ ഇതാ യേശു ക്രിസ്തു ഇതാ ഒരു അരിവാളം പിടിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്, കൊയ്യാൻ ഭൂമിയിലെ കൊയ്ത്ത് നടത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതാണ് മത്തായി 13 കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യം. ഇതാ ഇത് എപ്പോഴാണെന്നറിയാമോ? കൊയ്യാൻ പോണ കൊയ്ത്തുകാരുടെ വിധക്കാരുടെ ഉപമയിൽ കൊയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ഇത് പറിച്ചെടുത്ത് ഗോതമ്പ് കളപ്പുരയിൽ ശേഖരിക്കും, കള തീയിലിട്ട് ചുട്ടുകളയും. അപ്പൊ കർത്താവ് പറയാം ഒരു കൊയ്ത്തുകാലമുണ്ട്, ആ കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യും. ഗ്ലോറി. അപ്പോ ആ കൊയ്ത്തുകാലത്തിനായി കർത്താവ് കാത്തിരിക്കുകയാ. വായിച്ചേ 14:14 വെളിപ്പാട് 14:14 പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശ്യനായ ഒരുത്തൻ തലയിൽ പൊൻ കിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നത് കണ്ടു. വെയിറ്റിംഗ് വെയിറ്റിംഗ് കർത്താവാ യേശു വെയിറ്റ് ചെയ്യ. ഗ്ലോറി ഹല്ലേലൂയ. മേഘത്തിൽ വെയിറ്റ് ചെയ്യ. ഇനി പക്ഷേ കാരണം ടൈം ആർക്കറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു യേശു. യേശു പറഞ്ഞു ഇതാ ആ എപ്പോഴാണെന്നുള്ളത് പുത്രനോ ദൂതന്മാർക്കോ അറിയില്ല, പിതാവിന് മാത്രമേ അറിയുള്ളൂ. ഇതാ യേശു റെഡി ആയിരിക്കുക. ഇനി ടൈമിങ് ടൈമായി എന്നുള്ള ഇന്റിമേഷൻ കൊടുത്താൽ മാത്രം മതി. ടൈമായി എന്നുള്ള ഇന്റിമേഷൻ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ശ്രദ്ധിച്ചേ, ദേവാലയത്തിൻ്റെ അകത്തുനിന്നൊരു ദൂതൻ ഇറങ്ങി വരികയാണ്. അതായത് നമുക്ക് മനസ്സിലാക്കാവുന്നത് പിതാവിൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ദൂതം വരികയാണ്. ദൂതം പറഞ്ഞത് എന്നാണെന്നറിയാമോ? മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ട് മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട് കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട്. അപ്പോ ആർക്ക് സമയം അറിഞ്ഞുകൂടാ? യേശുവിന് സമയം അറിഞ്ഞുകൂടാ. ഈ പുള്ളിക്കാരൻ എന്താ എന്ന് പറയണേ? സമയമായി. മനസ്സിലായോ? കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്യുക. ഗ്ലോറി. അരിവാൾ അയച്ച് കൊയ്യുക. ഭൂമിയിലെ വിളവ് വിളഞ്ഞു ഉണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മനസ്സിലായോ? ഉടനെ ഇതാ കൊയ്യാനായി യേശു അരിവാള് ഭൂമിയിലേക്ക് എറിയുകയാണ്. ഇതാണ് മെയിൻ കൊയ്ത്ത് സഭയുടെ എടുക്കപ്പെടാൻ. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. അപ്പൊ ഈ സമയത്ത് എന്ത് ക്രോസ് ചെയ്ത് പോയി? മാർക്കോ ദ ബീസ്റ്റ് ക്രോസ് ചെയ്ത് അപ്പുറം പോയി. പിടുത്തം കിട്ടിയോ? അതിന്റെ അർത്ഥം വിളഞ്ഞു ഉണങ്ങിയത് എപ്പോഴാണ്? ഈ മാർക്കോ ദ ബീസ്റ്റ് വന്ന് ഈ വിശ്വാസ ത്യാഗത്തിൽ വീഴാതെ ഒരു കൂട്ടം ജനം വിളഞ്ഞു ഉണങ്ങി റെഡിയായി. മനസ്സിലാകുന്നുണ്ടോ? ഈ മുദ്ര എടുക്കാതെ അവര് തെളിയിച്ചു ഞങ്ങളുടെ കൂറ് ദൈവത്തോടാ. മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങളുടെ കൂറ് ലോകത്തോടല്ല, ജഡത്തോടല്ല, വയറിനോടല്ല, ഞങ്ങളുടെ ജീവനോടല്ല. അവർ ജീവപര്യന്തം അവരുടെ പ്രാണനെ സ്നേഹിച്ചതും ഇല്ല. ഗ്ലോറി. അവർ ജയിച്ചു. ഇതാ പറയുന്നത് ഭൂമിയിലെ വിളവ് വിളഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു, നിന്റെ അരിവാൾ എറിയുക കൊയ്യുക. ഉടനെ അവിടെ എഴുതിയിരിക്കുന്നു മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു ഭൂമിയിൽ കൊയ്ത്ത് നടന്നു. മെയിൻ കൊയ്ത്തും കഴിഞ്ഞു. ഗ്ലോറി. അപ്പൊ ആദ്യ ഫലം കഴിഞ്ഞു, മെയിൻ കൊയ്ത്തും കഴിഞ്ഞു. ഇനിയിപ്പോ ക്ലീനിങ് സൈഡ് കൊയ്യൽ മാത്രമേ ബാക്കിയുള്ളൂ. ഗ്ലോറി. ഇതും കൂടി കഴിഞ്ഞ ശേഷമാണ് ഇതാ ഫൈനൽ മൊമെന്റ്. ഇതുവരെ യേശുവിനെ തള്ളിയ യഹൂദന്മാർക്ക് ഒരു വേർതിരി ഒരു ചിന്ത ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ ചിന്തക്കൊരു മാറ്റം സംഭവിക്കുകയാണ്. ഗ്ലോറി. അതായത് ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുമ്പോഴോ അവർക്ക് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. ഗ്ലോറി. ഇനി ശ്രദ്ധിച്ചേ, മരിച്ചവരുടെ ഈ പുനരുത്ഥാനമാണ് അവരുടെ അംഗീകാരം. പിടുത്തം കിട്ടിയോ? ഇത് റോമലേഖനം 11 പറയണേ. ഈ മരിച്ചവരുടെ ഈ പുനരുത്ഥാനം അവരുടെ അംഗീകാരത്തിലേക്ക് വഴി തുറക്കുകയായി. ഹല്ലേലൂയ. ഇതാ കടന്നു വന്നാട്ടെ
റോമ ലേഖനം ഇതൊന്നും ഇപ്പോഴത്തെ സബ്ജക്റ്റിൽ പെട്ടതല്ല, ഇതൊക്കെ പണ്ടേ പ്രസംഗിച്ചു പോയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ. ഗ്ലോറി ഹല്ലേലൂയ. 11:15 ഉറക്കം വായിച്ചു. അവരുടെ ഭ്രംശം, ഇസ്രായേൽ മക്കളുടെ ഭ്രംശം ലോകത്തിന് നിരപ്പിന് ഹേതുവായെങ്കിൽ, നമ്മളെ അംഗീകരിക്കുവാൻ ഹേതുവായെങ്കിൽ, അതായത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാം, സുവിശേഷം ആദ്യം നിങ്ങളോട് പറയേണ്ടത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിത്യജീവൻ അയോഗ്യനെന്ന് നിങ്ങളെ തന്നെ തെളിയിച്ചതുകൊണ്ട് ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ, അവരുടെ അംഗീകരണം, അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ, മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? എന്താകും ആ മരിച്ചവരുടെ ഉയർപ്പ്? സഭയുടെ ആ റാപ്ചർ, ആ റാപ്ചർ എന്നുള്ള പേര് ബൈബിളിൽ ഇല്ല എങ്കിലും ആ എടുക്കപ്പെടൽ സംഭവിച്ചാൽ ഉടനെ ഇതാ അവരുടെ അംഗീകാരം തുടങ്ങുകയായി. ഗ്ലോറി ഹല്ലേലൂയ. അവരുടെ അംഗീകാരവും തുടങ്ങുകയായി. ഇതാ ഒരു പീരീഡിൽ ഇതാ ശരിക്കും ഇതാ ഈ ആന്റിക്രൈസ്റ്റ് ഗവൺമെന്റ് അവരെ വേട്ടയാടും. ഗ്ലോറി അവരെ വേട്ടയാടും. അതേ സമയം തന്നെ അവരുടെ സ്നേഹിതരായി ജീവിച്ച ആളുകൾ, മനസ്സിലാവുന്നുണ്ടോ, ഇന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും വലിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻസാണ്. ആ ക്രിസ്ത്യൻസിൽ അവരുടെ സ്നേഹിതന്മാരെല്ലാം ഇവിടുന്ന് മാറ്റപ്പെട്ടു. ഉടനെ തന്നെ അവർക്ക് മനസ്സിലാവുകയാണ്, ഞങ്ങൾ തള്ളിയ ഈ ക്രിസ്തു തന്നെയാണ് യഥാർത്ഥ ക്രിസ്തു. ഗ്ലോറി. കാരണം അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ പോയി. ഗ്ലോറി. ഉടനെ അവർക്ക് മനസ്സിലാവുകയാണ്, ഇതാ ഞങ്ങൾ തള്ളിയ ആ ക്രിസ്തു തന്നെയാണ് യഥാർത്ഥ മിശിഹ എന്ന് മനസ്സിലാക്കി അവർ കുത്തിയവങ്കലേക്ക് തിരിയും. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ ആന്റിക്രൈസ്റ്റ് ഗവൺമെന്റ് അവരെ യഥാർത്ഥത്തിൽ അവരെ പീഡിപ്പിക്കും. ഗ്ലോറി. ഇതാ അവരും യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഈ 3.5 പീരീഡ് അവരും ഈ പ്രതികൂലത്തിലൂടെ മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ട് വരും. ഗ്ലോറി. ആ പ്രതികൂലത്തിലൂടെ മുന്നോട്ടേക്ക് പോവുക എന്ന് പറഞ്ഞാൽ 3.5 വർഷം കർത്താവ് അവരോട് പ്രസംഗിച്ചിട്ട് അവർ കർത്താവിനെ തള്ളിയെങ്കിൽ അതേപോലെ തന്നെ 3.5 വർഷം അവരെ പ്രതികൂലത്തിന്റെ കാലത്തിലൂടെ സ്വർഗത്തിൽ ദൈവം കടത്തിവിടും. ഗ്ലോറി. അതിന്റെ അവസാനം അവർ കുത്തിയവങ്കലേക്ക് നോക്കും. അവർ കരയും. ആദ്യജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ വിലപിക്കും. ഗ്ലോറി. അങ്ങനെ കർത്താവ് പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ നാമത്തിൽ വന്ന ഞാൻ ശപിക്കപ്പെട്ടവനെന്ന നിങ്ങൾ പറഞ്ഞ, കള്ളനെന്ന നിങ്ങൾ പറഞ്ഞല്ലേ, എന്നാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുന്നത് വരെ നിങ്ങൾ എന്റെ മോഹം കാണത്തില്ല. അങ്ങനെ അവസാനം യേശു അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറഞ്ഞ് ഇതാ സ്വർഗത്തിലേക്ക് നോക്കി അവർ കരയുമ്പോൾ അന്നാളിൽ അവന്റെ കാൽ ഒലിവ് മലയിൽ ചവിട്ടും. ആമേൻ. ഗ്ലോറി. അന്നാണ് ഹെർമഹദോൻ യുദ്ധം ഈ ശത്രുക്കളെ എല്ലാം തോൽപ്പിച്ച് കർത്താവ് തന്റെ ഭൂമിയിലെ സിംഹാസനം ജെറുസലേമിൽ സ്ഥാപിക്കും. ഗ്ലോറി. അവിടെയാണ് വെളിപ്പാട് 20:4 പറയുന്നത്, ഈ മുദ്രയുടെ മുമ്പിൽ കീഴടങ്ങാതെ ഇതാ ജയം പ്രാപിച്ച് കടന്നു വരുന്ന വ്യക്തികളുണ്ടല്ലോ, അവർ യേശുവിനോട് കൂടെ രാജത്വം ഏറ്റെടുത്ത് 1000 വർഷം ഈ ഭൂമിയെ രൂപാന്തരപ്പെട്ട ഭൂമിയല്ല, ഈ ഭൂമിയെ അവർ വാഴും. ആമേൻ. ഗ്ലോറി. വെളിപ്പാട് 20:4. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കരുത് ഹൈക്കോർട്ടിലെ ആ ജഡ്ജി ഇരിക്കുന്ന സീറ്റാണെന്ന്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുകയാണ്, ഐ സോ ത്രോൺസ്, ഞാൻ സിംഹാസനങ്ങളെ കണ്ടു. ഗ്ലോറി. താഴേക്ക്. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തം തലചേദിക്കപ്പെട്ടവരും. ആരാണ് ഇരിക്കണേന്നാ പറയണേ? യേശുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തം തലച്ഛേദിക്കപ്പെട്ടവർ. അവർ മരിച്ചുപോയെന്ന്, അവരുടെ തല പോയെന്ന്, തല ഛേദിക്കപ്പെട്ടവർക്ക് ഇപ്പൊ തല ഉണ്ടായിട്ട് അവിടെ ഇരിക്കുക. ഗ്ലോറി. അതുകൊണ്ട് മക്കളെ ഭയപ്പെടേണ്ട, നിങ്ങളുടെ തല പോയാലും. ഗ്ലോറി. ഇതാ കർത്താവ് നമുക്ക് വേറെ ഓൾറെഡി ഓർമ്മ ഒരുക്കിയിട്ടുണ്ട്. തല പോകുന്നത് പഴയ സൃഷ്ടിയുടെയാ. ഗ്ലോറി. ഇതാ പൂർണ്ണമായിട്ടൊരു പുതിയ സൃഷ്ടി അപ്പുറത്ത് റെഡിയായി കിടക്കുക. ആമേൻ. ഗ്ലോറി. അതുകൊണ്ട് ഭയപ്പെടുകയൊന്നും വേണ്ട. ഇപ്പൊ തല പോയവര് സിംഹാസനത്തിൽ ഇരിക്കുക രാജാക്കന്മാരായിട്ട്. വായിച്ചോ. മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരിക്കുന്നവർ, മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും, നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമാരും, നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരും. അപ്പൊ ഇവരൊക്കെ ഏത് പീരീഡിലൂടെ കടന്നുപോയവരാ?
ഇതൊക്കെ ഈ ആന്റിക്രൈസ്റ്റിന്റെ ഈ പീരീഡിലൂടെ കടന്നുപോയവരാണ്. ആ അങ്ങനെയുള്ളവരും ആത്മാക്കളെയും ഞാൻ കണ്ടു അവർ ജീവിച്ച് അവർ ചത്തുകടന്നില്ല. അവർ ജീവിച്ച് ആയിരം ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു, ക്രിസ്തുവിനോട് കൂടെ വാണു. അതായത് അവർ യഹോവയുടെ ശബത്തിലേക്ക് പ്രവേശിച്ചു, ദൈവത്തിന്റെ ഏഴാം ദിവസത്തിലേക്ക് പ്രവേശിച്ചു. അപ്പൊ ഇവിടെ പറയുകയാണ്, ഇതാ ഈ ഇതുമായിട്ടുള്ള ബന്ധത്തിൽ അവർ 1000 വർഷം അവർ ജീവിച്ചു, 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. ഇവിടുത്തെ കിട്ടിയോ? അതാണ് ദൈവത്തിന്റെ ഏഴാം ദിവസം. അതായത് ദൈവത്തിന് ഒരു ദിവസം, പത്രോസിന്റെ ലേഖനത്തിൽ പറയാ 1000 വർഷം പോലെയാണ്, ഒരു ദിവസം 1000 വർഷം. അങ്ങനെയാണെങ്കിൽ 6 ദിവസം 6000 വർഷം. ഇതാ നമ്മൾ 6000 വർഷം ക്രോസ് ചെയ്യാൻ പോവാം. ഗ്ലോറി, ക്രോസ് ചെയ്യാൻ പോവുകയാണ്. ഗ്ലോറി, ഇതിന്റെ കണക്കൊക്കെ നിങ്ങൾക്ക് ആ കലണ്ടറിലെ ആ ചാർട്ടിൽ നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല, നിങ്ങൾ ഇത് ഓൾറെഡി, ഞാൻ ചിന്തിക്കുന്നു യൂട്യൂബിൽ ഓൾറെഡി ഇത് കയറിയിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഉണ്ടോ? 7 ഡേയ്സ് പ്രൊജക്ട് യൂട്യൂബിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. SVJ മെസ്സേജസ് അടിച്ചു കൊടുത്ത് ഈ 7 ഡേയ്സ് പ്രൊജക്ട് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആ 3 ഡേയ്സ് മീറ്റിംഗ് 3 ഡേയ്സ് ഓർ 4 ഡേയ്സ് ആ മീറ്റിംഗ്, അതിലെ ആ മുഴുവൻ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് നിങ്ങൾക്കത് അവൈലബിൾ ആണ്, തുടർന്ന് വരുമ്പോൾ അത് അവൈലബിൾ അല്ലാതെ ആയിത്തീരും. കാരണം ഇതാ ദൈവമക്കൾക്ക് അല്ലെങ്കിൽ ഈ ഒരു തലം തന്നെ ഇതാ നിയമവിരുദ്ധമായി മാറ്റപ്പെടുവാനായിട്ട് ഇടയാകുമ്പോൾ ഇതെല്ലാം ഒരുപക്ഷെ റിമൂവ് ചെയ്യും. അല്ലെങ്കിൽ യഥാർത്ഥ ദൈവമക്കൾക്ക്, മാർക്കെടുക്കാത്തവർക്ക് ഇന്റർനെറ്റ് അക്സസ് പോലും ഇല്ലാതെ ആയിത്തീരും. അതുകൊണ്ട് ബുദ്ധിയുള്ളവരായി എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ ഉറുമ്പിനെ നോക്കി പഠിക്കണം. ഗ്ലോറി, ഉറുമ്പ് എന്താ ചെയ്യുന്നേ? ഇതാ മഴക്കാലം വന്നാൽ ആഹാരം കിട്ടില്ല, അത് വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കുന്നു. ഇന്നുള്ള കിട്ടുന്ന ആ നല്ല സന്ദേശങ്ങൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൽ സൂക്ഷിക്കണം. ഗ്ലോറി, ഹല്ലേലൂയ. അങ്ങനെ ചെയ്താൽ ഇതാ വചനം ലഭിക്കാത്ത ഒരു കാലയളവ് വരും. നല്ല ദൈവദാസന്മാർ ഒന്നില്ലെങ്കിൽ അവരുടെ കഴുത്ത് പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവർ ജയിലിലായിരിക്കും. ഗ്ലോറി, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വചനം കിട്ടാതെയാകുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഇതാ നിങ്ങൾക്ക് ഈ വചനം വീണ്ടും കേട്ട് നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാനായിട്ട് കഴിയും. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ ഇതിനെല്ലാം നേരത്തെ നമ്മുടെ ഹൃദയം ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. നേരത്തെ ഒരുങ്ങി മുന്നോട്ടേക്ക് പോകുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ അപകടം, അല്ലെങ്കിൽ ഒരു ഓട്ടോ പ്രശ്നമൊക്കെ ഉണ്ടാവും. കർത്താവ് യേശു അത് ഫേസ് ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെ ഫേസ് ചെയ്യുന്നേ? പൗലോസ് പത്രോസ് ഒക്കെ വിറയ്ക്കുകയാണ്. ഗ്ലോറി, ഇതാ വാളെടുക്കുന്നു, വെട്ടം പോകുന്നു. ഇതാ യേശു പറയാണ്, ഇതാ ഞാൻ കൊണ്ടുപോക്കോളൂ. ഗ്ലോറി, ഇതാ ഞാൻ കൊണ്ടുപോക്കോളൂ. അപ്പോൾ യേശുവിന് ഉറപ്പുണ്ട്, ഇതാ എൻ്റെ പിതാവ് നിന്നെ അനുവദിച്ചത് കൊണ്ടാണ് ഇവനെ കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഇരുളിന്റെ നാഴികയാണ്, ഇതാ നിങ്ങളുടെ സമയമാണ്. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ ആ ബോൾഡ്നെസ് യേശുവിൻ്റെ മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ബോൾഡ്നെസ് നമ്മളുടേതായ ഹൃദയത്തിലും മുഖത്തും കാരണം. ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഇതാ ശരീരം വിട്ട് കർത്താവോട് കൂടി ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഭക്കാരോട് പറയുകയാണ്, നിങ്ങൾ എന്തിനാ എന്നെ കരഞ്ഞ് അസഹ്യപ്പെടുത്തുന്നു? ക്രിസ്തുവിന് വേണ്ടി ബന്ധിക്കപ്പെടാൻ മാത്രമല്ല മരിക്കുവാനും ഇതാ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. നമ്മുടെ വിഷയം നമ്മൾ നമുക്ക് വേണ്ടി ഒന്ന് ജീവിക്കാൻ ഒരുങ്ങിയിരിക്കുക, ഇതാണ് വിഷയം. ഇത് ജീവിക്കേണ്ട കാലമല്ല, പകരം ഇത് ജീവിക്കാൻ യോഗ്യനാണെന്ന് തെളിയിക്കേണ്ട കാലമാണ്. ഇവിടെ കിട്ടിയോ? ഗ്ലോറി, ഇത് നമ്മളുടെ ചിന്തയപ്രകാരമുള്ള ജീവിക്കേണ്ട കാലമല്ല, പകരം ഞാൻ ജീവിക്കാൻ യോഗ്യനാണെന്ന് തെളിയിക്കേണ്ട കാലമാണ്. ഹല്ലേലൂയ. അപ്പോ ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കളയിൽ ഇരിക്കുന്ന ആ പയർ, ടിന്നിലിരിക്കുന്ന പയറില്ലേ, ആ പയർ അങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ അധിക നാൾ ഇരിക്കില്ല, അത് ചത്തുപോകും. പക്ഷേ ആ പയറിനെ കൊണ്ടൊന്ന് മണ്ണിലേക്ക് വെതച്ചാൽ, ഗ്ലോറി, ആ പയർ ഉടനെ തന്നെ അത് ചാകും. ചത്താൽ അതിൻ്റെ അകത്തുനിന്ന് ജീവൻ പുറത്തേക്ക് വരും. അതൊരിക്കലും പിന്നെ അവസാനിക്കത്തില്ല. അത് വളർന്ന് പയറുകൾ ധാരാളമായി, ആ പയറുകൾ വീണ്ടും വിതയ്ക്കും, വീണ്ടും പയറുകൾ ധാരാളമായി, ആ പയറുകൾ വീണ്ടും വിതയ്ക്കും. അതങ്ങനെ നിത്യം നിത്യം അങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കും. അല്ല, നിങ്ങൾ ആ ഒരു പയർ സൂക്ഷിച്ചു വയ്ക്കാൻ പോവുകയാണോ? ഈ ജീവിതം സൂക്ഷിക്കുന്നത് പോലെ
ഇതാ കർത്താവ് പറയുന്നത്, ഈ ജീവനെ നീ നേടാൻ നോക്കിയാൽ നീ അതിനെ കളയത്തുള്ളൂ. ഈ പയറിനെ കളയാതെ നീ ദിവസവും ദിവസവും പയറിനെ എടുത്ത് ഇച്ചിരി എണ്ണയൊക്കെ തേച്ച് പോളിഷ് ചെയ്ത് വെച്ചാൽ നിനക്ക് യാതൊരു ഗുണോ ഇല്ല. പകരം ആ പയറിനെ നീ വിതയ്ക്കേ, നിന്റെ ഈ ജീവിതത്തെ നീ വിതയ്ക്കേ. എങ്ങനെ വിതയ്ക്കും കുഞ്ഞെ? നീ നിനക്ക് വേണ്ടി ജീവിക്കാതെ കർത്താവിന് വേണ്ടി ജീവിക്കേ, അങ്ങനെ നിനക്ക് വിതയ്ക്കാം. ഗ്ലോറി. അങ്ങനെ വിതച്ചാൽ അത് അനേക ഫലങ്ങളെ കൊയ്യുവാനായിട്ട് എടിയാകും. ഇതാ നിങ്ങൾക്ക് ഒരു ചിത്രം ഞാൻ കാണിച്ച് സബ്ജക്റ്റ്, നമ്മുടെ സബ്ജക്റ്റിലേക്ക് ഇതുവരെയും കയറിയിട്ടില്ല, ശ്രദ്ധിച്ചേ. ഇതാ ഒരു ചിത്രം കാണിച്ച് നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓ ലോർഡ് ഐ ലവ് യു. ഇവിടെ എഴുതിയിരിക്കുകയാണ്, എ സീഡ് ഹാസ് ടു ഗീവ് അപ്പ് ഇറ്റ്സ് ഹാഷ് ഷെൽ. അതിൻ്റെ കട്ടിയുള്ള ആ തൊണ്ടുണ്ടല്ലോ, അതിനെ ഉപേക്ഷിക്കണം. നമ്മുടെ കട്ടിയുള്ള തൊണ്ടാണ് ഈ കാണുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉപേക്ഷിക്കണം, നമ്മൾ ഉപേക്ഷിക്കണം. അതായത് ശരീരത്തെ കൊന്നുകളയാനല്ല ഈ പറഞ്ഞത്. ഇതാ ശരീരം അതിനു വേണ്ടി വിതയ്ക്കണം, അപ്പോൾ തന്നെ നമ്മുടെ അകത്തെ മനുഷ്യനെ നമ്മൾ ഉപേക്ഷിക്കണം. ഗ്ലോറി. സോറി, അകത്തെന്ന് വെച്ചാൽ ഈ ശരീരത്തിൻ്റെ അകത്തുള്ളൊരു പുറത്ത് മനുഷ്യനുണ്ട്, അതിൻ്റെ അകത്തൊരു ഇന്നർ മാനുണ്ട്. ഗ്ലോറി. ഞാൻ ഉദ്ദേശിച്ചത് സോൾ, അതായത് ചതിമോഹങ്ങളാൽ വഷളായിപ്പോയ പഴയ മനുഷ്യനെ കുറിച്ചാണ്, ആത്മമനുഷ്യനെ കുറിച്ചല്ല. ഗ്ലോറി. ഇതാ ശ്രദ്ധിച്ച്, ഇതാണ് കർത്താവ് വിത്തുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മുടെ ജീവിതം പറയുന്നത്. ഗോതമ്പ് മണി അങ്ങനെ തനിയെ ഇരുന്നാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, അത് നിലത്ത് വീണ് ചത്താൽ അതിന് പ്രയോജനമുണ്ട്. കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് ആത്മീയമായിട്ട് വളരണോ? വളരണം. അങ്ങനെയെങ്കിൽ പോയിട്ട് ഇന്ന് വീട്ടിൽ പോയിട്ട് ഒരു പയർ വിതച്ച് പഠിക്കുക. ഗ്ലോറി. ശ്രദ്ധിച്ചേ, ഇതാ ഈ അമ്മയുടെ അടുക്കളയിൽ ഈ കുപ്പിയിലിരുന്നത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കെട്ടുപോകും. ഇതേപോലെ ഈ ഇരിക്കുന്ന ഇതൊന്നും കൊണ്ട് ഇതാ നിത്യ പ്രയോജനമില്ല, കുറച്ച് ആൾ കഴിയുമ്പോൾ എല്ലാവരും കെട്ടുപോകും. അപ്പോഴൊരു പെട്ടിയിലിട്ട് അടക്കും, അപ്പോൾ അടക്കിയിട്ട് പിന്നെ അത് ജീവിക്കത്തില്ല. പക്ഷേ ഇന്ന് ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മൾ വിതയ്ക്കണം. എന്താ ഒരു പയറുമണി, ഇതിൻ്റെ ഹാൻഡ് ഷെല്ല നമ്മളെ കട്ടിയുള്ള തൊണ്ടായി കാണുന്നത്. ഇതാ തുടർന്ന് അതൊരു 4 ദിവസം ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ, 4 ദിവസം ആദ്യം തന്നെ വെള്ളത്തിലിടണം. അത് കഞ്ഞിവെള്ളത്തിലോ സാധാ വെള്ളത്തിലോ ഒരു 15 മണിക്കൂർ നിങ്ങൾ സോക്ക് ചെയ്തിടണം. അല്ലെങ്കിൽ കട്ടിയുള്ളതല്ലേ, പോവില്ല, പൊട്ടൂല പെട്ടെന്ന്. ഇതുകൊണ്ടാണ് കർത്താവ് പലരെയും നമ്മൾ സോക്ക് ചെയ്തിടുന്നത്. ചില പ്രശ്നങ്ങളുടെ ഉള്ളിൽ സോക്ക് ചെയ്ത് മുക്കിയിടും, മനസ്സിലായോ? എന്നാൽ ഇതിന് പൊട്ടുള്ള, അല്ലെങ്കിൽ ഇത് പൊട്ടൂല. അങ്ങനെ സോക്ക് ചെയ്തിട്ടിട്ട് ഇന്ന് കരകളെടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഒന്നുകൂടെ അടുത്ത ആളോട് പറ, മുക്കിയിടണം എന്ന് പറ, ഷെയ്ക്കാൻ്റെ അടുത്തോട് പറ, മുക്കിയിടണം. ഗ്ലോറി. അത് മുക്കിയിടണം, സോക്ക് ചെയ്യണം. ആ വിത്തിനെ സോക്ക് ചെയ്ത് 15 മണിക്കൂറോളം ഇട്ടതിന് ശേഷം തുടർന്ന് എടുത്ത് ഇതാ നല്ല മണ്ണിൽ, നല്ല ഇളക്കമുള്ള മണ്ണിൽ അതിനെ വിതയ്ക്കണം. ഇളക്കമുള്ള മണ്ണിൽ അതിനെ വിതച്ച് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, അത് പൊട്ടും. എന്ത്? അത് പൊട്ടും. അപ്പോൾ പൊട്ടിയാലേ സംഭവം നടക്കൂ. അത് പൊട്ടിയിട്ട് ഇതാ ഇങ്ങനൊരു സാധനം വെളിയിലിറങ്ങും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനൊരു സാധനം വെളിയിലിറങ്ങും. ഇത് എന്താണെന്നറിയാമോ? യഥാർത്ഥത്തിലെ ഇത് വേരാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് വേര് വരാനല്ല, ശാഖ വരാനാ. വിത്തിനാദ്യം വരുന്നതേ വേരാണ്. ഗ്ലോറി. വേര് വന്നാലേ പിന്നെ ആ വേര് അത് അടിസ്ഥാന ഫൗണ്ടേഷൻ ആയിട്ട് മാറിയിട്ട് അതിനെ അങ്ങ് പൊക്കും. ആ വിത്തിനെ അങ്ങ് പൊക്കിയിട്ട് അതിൻ്റെ ഹാഷ് ഷെൽ, സീഡ് കോട്ട് അതിനെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇതിനെ പൊക്കിയെടുക്കും. പൊക്കി മുകളിലേക്ക് എടുക്കുമ്പോൾ ഇതാ അതിൻ്റെ ഉള്ളിൽ, ആ വിത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചു വെച്ചിരുന്ന ആ നിത്യമായ വളർച്ചേനെയാണ് അത് പൊക്കിയെടുക്കുന്നത്. ഗ്ലോറി. അതിൻ്റെ അർത്ഥം അകത്തേക്ക് ആദ്യം വളരാതെ പുറത്തേക്ക് വളരാൻ നോക്കുന്ന വിഡ്ഢിയായ ചെടിയെ. ഗ്ലോറി. നിനക്ക് നിന്റെ യജമാനൻ വന്ന് പറഞ്ഞു തരികയാണ്, ആദ്യം കാണുന്ന വളർച്ചയല്ല, ആദ്യം കാണാത്ത വളർച്ച വേണം, എങ്കിലേ കാണുന്ന വളർച്ച ഉണ്ടാകൂ. മുമ്പേ ലോകമല്ല, മുമ്പേ ദൈവരാജ്യമാണ് നീ അന്വേഷിക്കേണ്ടത്, അതോടുകൂടെ ലോകത്തിൽ നീ വളരപ്പെടും. ഗ്ലോറി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് നാം മനസ്സിലാക്കുക. പ്രിയ മക്കൾ, ഈ കാഴ്ച നിങ്ങളുടെ നിന്ന് പോകരുത്. ഈ ഹാഡ് ഷെൽ നാം ഉപേക്ഷിക്കണം. പക്ഷെ നമുക്ക് ഇത് ഉപേക്ഷിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അയ്യോ, ഞാൻ അതെങ്ങനെ ഉപേക്ഷിക്കുക? അതിനു വേണ്ടിയല്ലയോ ഞാൻ കർത്താവിൻ്റെ അടുക്കൽ ചെന്നത്, അതിനെ ഒന്ന് പോളിഷ് ചെയ്ത് വെക്കാനായിട്ടാണ്. ഗ്ലോറി. ഇനിയിപ്പോൾ കർത്താവ് പോളിഷ് ചെയ്തില്ലെങ്കിലും ഗോദ്രേജ് പോളിഷ് ചെയ്തല്ലോ.
വൃത്തം കിട്ടിയില്ല. ഹല്ലേലൂയ. മോളെ ഇത് പോക, ഇത് ദ്രവിച്ച് പോക. ഇത് ദ്രവിച്ച് പോകുന്നതിന് മുമ്പ് കുഞ്ഞെ നീ കർത്താവിന് വേണ്ടി ഇത് യാഗമാക്കണം. ഇതുകൊണ്ടാ നിങ്ങൾ ഈ പാട്ട് ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാകും. ഭൂവിലെ ജീവിതം നീ തന്ന ജീവിതം യാഗമാക്കി ഞാൻ വരുന്നേ. ഭൂവിലെ ജീവിതം നീ തന്ന ജീവിതം യാഗമാക്കി ഞാൻ വരുന്നേ. എൻ പ്രിയ താതാ, എൻ പ്രാണകാന്ത, എൻ പ്രിയ താതാ, എൻ പ്രാണകാന്ത, ഉയരാണു നീ എനിക്ക് നിത്യ, ഉയരാണു നീ എനിക്ക് ഉയരാണു നീ എനിക്ക് നിത്യ, ഉയരാണ് നീക്ക് ഗ്ലോറി. അല്ലെങ്കിൽ എൻ്റെ യാത്രയിലൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ട് പോകും. പ്രയാസമൊക്കെ അനുഭവിക്കുമ്പോഴും ഇതാ ഈ ചിന്ത എനിക്ക് വരുമ്പോൾ ഞാൻ എന്താകുക, എന്നെ തന്നെ യാഗമാക്കി തീർക്കുകയാണ്. കർത്താവ് പോകുന്ന സമയത്തെ, ആരോഗ്യത്തെ, ഇതാ വയർപ്പിനെ, ഇതാ ദൈവം തന്ന പണത്തെ എല്ലാം യാഗമാക്കുകയാണ്. ആർക്കു വേണ്ടി? എനിക്ക് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി. അങ്ങനെ ആ കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അത് എനിക്ക് വേണ്ടിയായി തീരുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ല, ഇതാണ് കർത്താവ് പറയുന്നത്, നീ നിന്റെ ജീവനെ നേടാൻ നോക്കിയാൽ നീ അതിനെ കളയുള്ളൂ, പക്ഷെ നീ നിന്റെ ജീവനെ എനിക്കായി തന്നാൽ നീ അതിനെ നേടും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പ്രിയ മക്കള്, ഈ സീഡ്, ഈ ഹാഡ് ഷെല്ല് അല്ലെങ്കിൽ ഈ സീഡ് കോട്ട്, അതിനു വേണ്ടിയാണ് നമ്മൾ എല്ലാവരും കർത്താവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്ലോറി. പക്ഷേ നമ്മൾ, അതായത് നമ്മുടെ ഈ പുറം ജീവിതത്തിന് വേണ്ടി, ഗ്ലോറി. പക്ഷേ കർത്താവ് പറയുന്നു, എൻ്റെ കുഞ്ഞെ നിനക്ക് ആദ്യം വേണ്ടത് അകജീവിതമാണ്. ആ അകജീവിതം നീ ക്ലിയർ ആക്കുമ്പോൾ പുറം ജീവിതം ഓട്ടോമാറ്റിക്ക മാത്രമല്ല, നിന്റെ മരണമുള്ള പുറം ജീവിതത്തെ നിന്റെ അകജീവിതം മരണമില്ലാത്തതാക്കി മാറ്റുവാനിടയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഇതാ നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്, ആ ഏഴ് തലയുള്ള ആ മൃഗം, ഏഴ് തലയുള്ള ആ മൃഗം ആ സ്ത്രീയുടെ മുമ്പിൽ, ഇതാ ആ സ്ത്രീ പ്രസവിച്ച ഉടനെ ആ ശിശുവിനെ വിഴുങ്ങാൻ നിൽക്കുകയാണ്. അത് ആ ഏഴ് തല കാണിക്കുന്നത് ലോക സംസ്കാരങ്ങളെയാണ്. അത് നിങ്ങൾക്ക് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ നെബുക്കദ്നേസർ രാജാവ് കാണുന്ന ആ സ്വപ്നത്തിലെ ആ രംഗമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതാ ഒരു ബിംബം, സ്വർണം കൊണ്ടുള്ള തല, വെള്ളി കൊണ്ടുള്ള ആ നെഞ്ചുഭാഗം, തുടർന്ന് താമ്രം കൊണ്ടുള്ള അര, തുടർന്ന് ഇരുമ്പ് കൊണ്ടുള്ള തൊട. പക്ഷെ കാലിലേക്ക് വരുമ്പോൾ ഇരുമ്പും കളിമണ്ണും മിക്സ് ആയിരിക്കുന്നു. അപ്പോ ആ സമയത്തെ തുടർന്ന് ഈ രാജാവ് വ്യാകുലപ്പെട്ടു, എനിക്ക് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യാകുലപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്ത, കാരണം നമ്മൾ ഇത് അറിയുവാൻ വേണ്ടി കാണിച്ചു കൊടുത്ത ആ ദർശനമാണിത്. ഈ ദർശനത്തെയാണ് ഇതാ അവിടെ വ്യാഖ്യാനിക്കുവാൻ, ഡാനിയൽ അത് വ്യാഖ്യാനിക്കുവാനായിട്ട് ഇടയാകുന്നത്. തുടർന്ന് ഇതാ നമുക്കിവിടെ കാണാം, ഡാനിയലിൻ്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇതാ സ്വർണം കൊണ്ടുള്ള തല ബാബിലോൺ കിങ്ഡത്തെ കാണിക്കുന്നു, തുടർന്ന് വെള്ളി കൊണ്ടുള്ള നെഞ്ച് മേദ്യ പാർസ്യ രാജ്യത്തെ കാണിക്കുന്നു, തുടർന്ന് ഇതാ താമ്രം കൊണ്ടുള്ള അര ഗ്രീസ് സാമ്രാജ്യത്തെ കാണിക്കുന്നു, തുടർന്ന് ഇതാ ഇരുമ്പ് കൊണ്ടുള്ള ആ തൊട റോമ സാമ്രാജ്യത്തെ കാണിക്കുന്നു, തുടർന്ന് ഇരുമ്പും കളിമണ്ണും കൂടെ മിക്സായിരിക്കുന്നത് മിക്സ് കിങ്ഡത്തെ കാണിക്കുന്നു. മിക്സായിരിക്കുന്ന ജനാധിപത്യവും കിങ്ഡവും കൂടെ മിക്സാകുന്ന ഇന്നത്തെ അവസ്ഥയെ അത് കാണിക്കുകയാണ്. ഗ്ലോറി. അങ്ങനെ ഇരിക്കുമ്പോൾ നിലം തൊടാതെ ഒരു കല്ല് വന്ന് ആ പാദത്തിന്മേൽ ഇടിക്കുകയും, തുടർന്ന് ഇതാ ആ എല്ലാ ലോഹങ്ങളും പൊടിഞ്ഞു പോയി, കാറ്റതിനെ എടുത്ത് കളയുകയും, പിന്നെ ആ കിങ്ഡങ്ങളെ കുറിച്ച് യാതൊരു അറിവുമില്ല, പകരം ഈ കല്ല് ഇതാ വളരുകയും ആ കല്ല് വളർന്ന് ഒരു പർവ്വതമാവുകയും പർവ്വതം വളർന്ന് ഭൂമി മുഴുവൻ നിറയുകയും ചെയ്യും. ഗ്ലോറി.
അങ്ങനെ ഈ പർവ്വതം വളർന്ന് ഭൂമി മുഴുവൻ നിറയുന്നതാണ് കർത്താവ് യേശു തൻ്റെ സന്ദേശവുമായ ദൈവരാജ്യവുമായി ഇവിടെ കടന്നു വന്നു. ആ ദൈവരാജ്യം ആദ്യം ഒരു കല്ലിൻ്റെ അവസ്ഥയിലായിരുന്നു, ചെറിയ അവസ്ഥയിലായിരുന്നു. ഗ്ലോറി അത് പുളിപ്പാദ്യം ചെറിയ അവസ്ഥയിലാണ്, തുടർന്ന് വളർന്ന് മൂന്ന് പറ മാവിനെയും പുളിപ്പിക്കുന്നത് പോലെ കല്ലാദ്യം ചെറിയ അവസ്ഥയിലായിരുന്നു, തുടർന്ന് കല്ല് വളരാൻ തുടങ്ങി വളർന്നൊരു പർവ്വതമായി. തുടർന്ന് ആ പർവ്വതം വീണ്ടും വളർന്നു, അത് ഭൂമി മുഴുവൻ നിറഞ്ഞു. ഗ്ലോറി ഐ ഭൂമി മുഴുവൻ ദൈവരാജ്യമായി മാറുകയാണ്. ആദ്യം അതാ ആ കല്ല് നമ്മളുടെ ആത്മാവിൽ വന്നിടിച്ചു, നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിച്ചു. തുടർന്ന് ആ കല്ല് വളർന്നു, ആത്മാവിൽ നിന്ന് അത് നമ്മുടെ ദേഹിയിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങി, അത് വളരാൻ തുടങ്ങി. അത് രണ്ടാം പരമാവ്. അങ്ങനെ രണ്ടാം പരമാവ് അതിലേക്ക് വ്യാപരിച്ചതിന് ശേഷം ഇതാ അവിടെ നിന്ന് അത് പർവ്വതമായതിനു ശേഷം അത് വീണ്ടും വളരുകയാണ്, അത് ഭൂമി മുഴുവൻ നിറയുകയാണ്. ഇതാ ഭൂമി ആണ് നമ്മുടെ ശരീരം, അത് ആ ശരീരത്തിലേക്ക് കൂടെ അത് വ്യാപരിക്കാൻ തുടങ്ങി. അങ്ങനെ കർത്താവിൻ്റെ ദിവസം നമ്മുടെ മൂന്ന് പരമാവും, ആത്മാവും ദേഹിയും ശരീരവും അനന്യമായി വെളിപ്പെടുമെന്ന് കാക്കപ്പെടുമാറാകും. ലോകം ഭൂമി മുഴുവൻ ദൈവരാജ്യമായി തീരുവാൻ ഇടയാകും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ആ സന്ദേശം. എന്നാൽ അതിനു മുമ്പ് ഇതാ രണ്ട് രാജ്യങ്ങളും കൂടെ ഉണ്ട്. അത് ഈ കാലയളവിന് മുമ്പാണ് ആ രണ്ട് രാജ്യങ്ങൾ. ആ രാജ്യങ്ങളാണ് ഇതാ ഈജിപ്ത് ആൻഡ് അസീറിയ. അപ്പോ ഇതാ ഈ ഒരു ഭാഗമാണ് നിങ്ങൾ ഇവിടെ ഇത് കാണുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഇതാ ഈ തത്വങ്ങൾ എങ്ങനെയാണ് നമ്മളെ വിഴുങ്ങുന്നത്, അവസാന കാലയളവിൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണ്. കരുണത്തിൽ കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. പറയണോ, കേൾക്കണോ? വേണം. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ശ്രദ്ധിച്ച് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ തക്ക വേണം. ഇതാ ഏഴ് തലയെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏഴ് തല. ഇതുമായി ബന്ധപ്പെട്ട് ഇതാ നമ്മൾ മറ്റൊരു തലത്തിലേക്ക് മനസ്സിലാക്കുവാനായിട്ട് പോവുകയാണ്. ഒരല്പം ഡീപ്പായിട്ടാണ്, ഫൗണ്ടേഷൻ ഉള്ളവർക്കാണിത് മനസ്സിലാവുകയുള്ളൂ എങ്കിലും ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഗ്ലോറി. ഇതാ ഇവിടെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയല്ലോ, മനുഷ്യൻ മൂന്ന് കിങ്ഡങ്ങളിൽ വിന്യസിച്ച് കിടക്കുകയാണ്. കാരണം മനുഷ്യൻ മൂന്ന് പാർട്ടാണ്. അവൻ്റെ ആത്മാവ് ദൈവരാജ്യത്തിലും, അവൻ്റെ ദേഹി സോള് ഇതാ ലോകത്തിലും, ശരീരം ഭൂമിയിലുമാണ്. മൂന്ന് പാർട്ടിലേക്ക് അവൻ വിന്യസിച്ച് കിടക്കുകയാണ്. ഒരു ദൃശ്യമണ്ഡലവും രണ്ട് അദൃശ്യമണ്ഡലവും വിന്യസിച്ച് കിടക്കുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. പക്ഷെ മനുഷ്യൻ ആകപ്പാടെ അറിവുള്ളത് ദൃശ്യമണ്ഡലത്തെക്കുറിച്ച് മാത്രമേ ഉള്ളൂ, ശരീരമണ്ഡലത്തെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. ഇവിടെ വാഴുന്ന കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും ബി ജെ പിയെയും ഷെയ്ക്കുമാരെയും ഒക്കെ ഇവർക്കറിയാം. പക്ഷേ യഥാർത്ഥത്തിൽ അത് ദൃശ്യമണ്ഡലം മാത്രം വാഴുന്നവരാണ്. പക്ഷെ അദൃശ്യമണ്ഡലം വാഴുന്നവരെ കുറിച്ച് ഇവർക്ക് അറിയത്തില്ല. ഗ്ലോറി. അപ്പോൾ അതിനെ നമ്മൾ കാണണമെങ്കിൽ ബൈബിളിലൂടെ നോക്കണം. ബൈബിളിലൂടെ നോക്കുമ്പോൾ ദ ബൈബിൾ ദൈവം എഴുതിയതായതുകൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രേരിതരായി ഇതാ ദൈവിക മനുഷ്യൻ എഴുതിയതായതുകൊണ്ട് ബൈബിളിലൂടെ നോക്കുമ്പോൾ ഈ അദൃശ്യമണ്ഡലങ്ങളിൽ കൂടി കൂടെ കാണാൻ കഴിയും. ഗ്ലോറി. അപ്പോൾ ഇതാ നമുക്ക് ബൈബിളിലൂടെ കാര്യങ്ങളെ നോക്കുമ്പോൾ ഇതാ മനുഷ്യൻ്റെ സ്പിരിറ്റ് ലൈൻ, സോൾ ലൈൻ, ബോഡി ലൈൻ, ഇതാണ് അതിൻ്റെ റൈറ്റ് വേ, അതായത് റൈറ്റ് സൈഡ് അപ്പ്. യഥാർത്ഥത്തിൽ മുകളിലായിരിക്കേണ്ടത് മുകളിലായിരിക്കുന്നു, താഴെ ആയിരിക്കേണ്ടത് താഴെ ആയിരിക്കുന്നു. ഗ്ലോറി. അപ്പോൾ ഇതാണ് റൈറ്റ് സൈഡ് അപ്പ്. യഥാർത്ഥത്തിലുള്ള റൈറ്റ് സൈഡ് അപ്പാണ് ഇൻവിസിബിൾ, ഇൻവിസിബിൾ, വിസിബിൾ. ശ്രദ്ധിച്ചേ, അദൃശ്യം, അദൃശ്യം, ദൃശ്യം. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, ഐ ആം നോട്ട് എ സോഴ്സ് ഓഫ് എനിത്തിങ്, ഐ ആം ജസ്റ്റ് ആൻ എക്സിറ്റ് ഓഫ് ഗോഡ്സ് ഇൻഫർമേഷൻ ഓൺ എർത്ത്. മനസ്സിലായോ? ഈ നിങ്ങൾ കാണുന്ന ഈ ഞാൻ, യഥാർത്ഥത്തിൽ ഇതല്ല ഞാൻ, നിങ്ങൾ കാണുന്ന ഈ ഞാൻ ഒരു എക്സിറ്റ് മാത്രമാണ്. എക്സിറ്റ്, ദൈവത്തിൻ്റെ ഭൂമിയിലേക്കുള്ള എക്സിറ്റ്. മറ്റൊരു രീതി പറഞ്ഞാൽ ദൈവത്തിന് ഭൂമിയിലേക്ക് തൻ്റെ സന്ദേശങ്ങൾ അറിയിക്കുന്ന ഒരു എക്സിറ്റാണ്. ഗ്ലോറി. ജസ്റ്റ് ലൈക്ക് എ സ്പീക്കർ. ഈ സ്പീക്കർ എന്താ ചെയ്യണേ? ഇതാ ഈ സന്ദേശങ്ങളെ എക്സിറ്റ് ചെയ്യുക, പുറത്തേക്ക് വിടുകയാണ്. ആ സ്പീക്കർ അല്ല സോഴ്സ്, അതിൻ്റെ പുറകിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ട്. ഇതേപോലെ ഈ മനുഷ്യനല്ല സോഴ്സ്, ഇതിൻ്റെ പുറകിൽ സംസാരിക്കുന്ന ഒരു ആത്മാവുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ ഇൻവിസിബിൾ ആ സ്പിരിറ്റിൽ നിന്ന് ആരംഭിക്കണം. ആത്മാവ് പറയുന്ന അനുസരിച്ച് ജീവിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഇൻവിസിബിൾ നിന്ന് ആരംഭിക്കണം, തുടർന്ന് ഇൻവിസിബിൾ നിന്ന് ഇൻവിസിബിളിലേക്ക് മാറണം. അതായത് ആത്മാവിൽ നിന്ന് സോളിലേക്ക് മാറണം. ആത്മാവും സോളും രണ്ടും അദൃശ്യമാണ്. ഗ്ലോറി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എടുക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വിടാ ഇത്. ഗ്ലോറി.
ശ്രദ്ധിച്ചേ, അദൃശ്യത്തിൽ നിന്ന് അദൃശ്യത്തിലേക്ക് ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ, അദൃശ്യ ദൈവം സംസാരിക്കുമ്പോൾ, അദൃശ്യമായ നമ്മുടെ സോള് അല്ലെങ്കിൽ ഹൃദയം അതിനെ ഏറ്റെടുക്കും. ഹൃദയത്തിൽ അത് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ പേരാണ് വെളിപ്പാട്, റെവലേഷൻ. ഗ്ലോറി, റെവലേഷൻ വന്നാൽ ലോകം അറിയില്ല. ലോകം അറിയണമെങ്കിൽ അടുത്തത് അതിൻ്റെ എക്സിറ്റായ ബോഡി ലൈൻ, ശരീരത്തിലൂടെ, വിസിബിൾ ലൈനിലൂടെ ഇതേപോലെ സംസാരിച്ചെങ്കിൽ മാത്രമേ അത് ലോകം അറിയുകയുള്ളൂ. ഗ്ലോറി. അപ്പോൾ ഇതേപോലെ പല വെളിപ്പാടുകളും എനിക്ക് തന്നിട്ടുണ്ട്. ആ വെളിപ്പാടുകൾ തരുമ്പോൾ ഞാനത് ദൈവജനത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചില സമയത്ത് ഇത് ഓൺലൈൻ അങ്ങ് കട്ടാവും. ഗ്ലോറി. ചില സമയത്ത് എൻ്റെ മനസ്സ്, ഹൃദയം അങ്ങ് ബ്ലാങ്ക് ആവും. അപ്പോൾ എനിക്ക് മനസ്സിലാകും ഇത് ഈ ജനത്തോട് പറയാനുള്ളത് അല്ല. ഗ്ലോറി. ആദ്യം എനിക്കത് അറിയത്തില്ലായിരുന്നു, തുടർന്ന് കർത്താവ് മനസ്സിലാക്കി തന്നു ഇത് ഈ ജനത്തിനുള്ളത് അല്ല, അവരിത് അറിയേണ്ട ആവശ്യം ഇല്ല. ഗ്ലോറി. കാരണം നടക്കേണ്ടത് എങ്ങനെയാന്ന് മൂക്കിനോട് പറയേണ്ട ആവശ്യമുണ്ടോ? ഗ്ലോറി. ആ നടക്കേണ്ടത് എങ്ങനെയാന്ന് കാലിനോട് പറഞ്ഞാൽ മതി, ശ്വസിക്കേണ്ടത് എങ്ങനെയാന്ന് മൂക്കിനോട് പറയണം. ഓരോരുത്തർക്കും അവനവൻ്റെ പദ്ധതികൾ ഉണ്ട്. ഗ്ലോറി. അപ്പൊ അവനവൻ അറിയേണ്ടത് അവനവൻ അറിഞ്ഞാൽ മതി. എല്ലാ മനുഷ്യനും അറിഞ്ഞാൽ അതും ഒരു ദ്രോഹമാണ്. ഗ്ലോറി. അവർ കണ്ണുകൊണ്ട് കണ്ടിട്ടും ചെവി കൊണ്ട് കേട്ടിട്ടും ഹൃദയം കൊണ്ട് തിരിയാതിരിക്കണം. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോ ഇതാ അതിനു വേണ്ടിയാണ് ഉപമകളായി സംസാരിക്കുന്നത്. അപ്പോ ഒരു കൂട്ടർ മനസ്സിലാക്കരുത്, വേറൊരു കൂട്ടരെ മനസ്സിലാക്കണം. നിങ്ങൾക്കോ ഇത് നൽകപ്പെട്ടിരിക്കുന്നു, അവർക്കോ ഒരു നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഒരേ തലത്തിൽ. എനിക്ക് ആദ്യം ഇത് അറിയത്തില്ലായിരുന്നു. ഗ്ലോറി. വീണ്ടും ഇതാ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് തുടർന്ന് എന്നോട് നിങ്ങളോട് പറയാനിടയായി. ഇതാ ദൈവം തന്നെ, കർത്താവ് തന്നെ പറയുന്നില്ലയോ, ഇതാ ഇങ്ങനെ ഈ ഒരു ടൈപ്പാണ്, അതായത് ഏകസത്യദൈവമായ നിന്നെയും. അപ്പൊ കർത്താവ് തന്നെ പറഞ്ഞു, ആരാണ് ഏകസത്യദൈവം? നീയാണ്. പിന്നെ നീ അയച്ച എന്നെയും. അപ്പൊ തന്നെ യേശുക്രിസ്തു തന്നെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തില്ലേ, ഇതാ ഞാനല്ല ദൈവം, ഏകസത്യദൈവം നീയാണെന്ന് എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ ഇതിന്റെ ഉത്തരം ഇതാ പറയാൻ കഴിയാതെ ദൈവദാസന്മാർ ബബ്ബു പഠിക്കുക, ഓൺലൈൻ ചാനൽ നടക്കുന്ന കാര്യമായി പറഞ്ഞേ. അപ്പോൾ ഇത് അദ്ദേഹം എന്നെ കാണിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഉത്തരം പറയാൻ തുനിയ. കർത്താവ് ഞാൻ പറയട്ടെ, കർത്താവ് ഉടനെ എന്നോട് പറഞ്ഞെന്നറിയാമോ, നിന്റെ മുത്ത് പന്നിയുടെ മുമ്പിൽ ഇടരുത്. ഗ്ലോറി. നിന്റെ മുത്ത് പന്നിയുടെ മുമ്പിൽ ഇടരുത്. കാരണം ഇതൊന്നും കേട്ടാൽ അവൻ അംഗീകരിക്കുന്ന വിഷയം ഇല്ല. ഇതിനെല്ലാം ആൻസറുണ്ട്. ഗ്ലോറി. ഇതാ എന്നാൽ ഈ ആൻസർ നമ്മൾ ദൈവദാസന്മാരുടെ ഇല്ല എങ്കിൽ ഇന്നത്തെ ലോകത്ത്, പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിച്ചാട്ടെ, നമ്മളുടെ മക്കള്, നമ്മുടെ ചുറ്റുപാടുള്ളവര്, അവര് ഓൾറെഡി വിശ്വാസത്യാഗത്തിൽ വീണു കഴിഞ്ഞു. കാരണം അവർ പോകുന്ന സ്കൂള്, അവർ പോകുന്ന കോളേജ്, ഇതെല്ലാം നിറഞ്ഞു കിടക്കുകയാണ്. ഇതിനുത്തരം പറയാൻ പ്രിയ ദൈവദാസന്മാരെ, അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും ദൈവസന്ധിയിൽ ഇരുന്ന് ജ്ഞാനികളായി നിങ്ങൾ നിന്നില്ല എങ്കിൽ, നിങ്ങളുടെ കർത്താവ് ലഭിച്ചിട്ടുള്ള ആളുകൾ ചോദിക്കുമ്പോൾ, നിങ്ങളുടെ വീട്ടിലെ മക്കൾ ചോദിക്കുമ്പോൾ, നിങ്ങൾ അവരുടെ നേരെ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അവര് അതോടുകൂടെ അവർ വിശ്വാസത്യാഗത്തിൽ വീഴും. ഗ്ലോറി. കാരണം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കണം. മക്കളെ ഇതാണ് സംഭവം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അതനുസരിച്ച് മുന്നോട്ടേക്ക് പോകണം. അപ്പോൾ ഞാനിത് പറഞ്ഞതിൻ്റെ അർത്ഥം, എല്ലാം എല്ലാവർക്കും ഉള്ളത് അല്ല. ഗ്ലോറി. അതാണ് ദൈവം വളരെ വ്യക്തമായിട്ട് ഇതാ ഇത് അറിയുവാൻ നിങ്ങൾക്ക് വരം കിട്ടി, അവർക്ക് കിട്ടിയിട്ടില്ല. ഗ്ലോറി. അപ്പോൾ വരം കിട്ടിയാൽ നമ്മൾ മഹാഭാഗ്യവാന്മാരാണ്. ഗ്ലോറി. ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ട് നമ്മൾ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ അതിനെ വിലയില്ലാതെ തള്ളിക്കളയരുത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ, നിങ്ങളുടെ മുഖം പലപ്പോഴും സങ്കടപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ, നിങ്ങളുടെ സ്വപ്നവും ദൈവത്തിൻ്റെ സ്വപ്നവുമായി കോൺട്രഡിക്ട് ചെയ്യുക. നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു ചെക്ക് എഴുതിക്കൊണ്ടാ, കർത്താവേ ഒന്ന് സൈൻ ചെയ്താട്ടെ, ഒന്ന് സൈൻ ചെയ്താട്ടെ, കർത്താവ് സൈൻ ചെയ്യത്തൂല. ഗ്ലോറി. പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഏറ്റവും മനോഹരമായ ജീവിതം നിങ്ങൾക്ക് വേണോ, നിങ്ങളുടെ ജീവിതമായ ചെക്ക് തന്നത് നിങ്ങളല്ല, നിങ്ങളുടെ അപ്പനല്ല, സ്വർഗീയ പിതാവാണ്. ഗ്ലോറി. അതുകൊണ്ട് ഇതാ ആ ജീവിതമാകുന്ന ചെക്കിൽ താഴെ അങ്ങ് ഒപ്പിട്ടങ്ങ് കൊടുക്ക്, അങ്ങക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കും. ഗ്ലോറി. ഇതാ ഞാനത് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ പ്രിയ കുഞ്ഞുങ്ങളെ, അതോടുകൂടെ നിങ്ങളുടെ ദുഃഖവും പ്രയാസവും ഒക്കെ മാറും. ഗ്ലോറി. അല്ല, കാരണം നിങ്ങൾ ദൈവത്തിന് ട്രാക്കിൽ വന്നു, അങ്ങനെ നിങ്ങൾ എത്തുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ എത്തുന്നത്. നിങ്ങളുടെ അപ്പന് കീഴടങ്ങി, അതോറിറ്റിക്ക് കീഴടങ്ങി, പിടുത്തം കിട്ടിയോ, അല്ലെങ്കിൽ കീഴടങ്ങുന്നില്ല. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതാ ഇൻവിസിബിൾ, ഇൻവിസിബിൾ, വിസിബിൾ, അദൃശ്യം, അദൃശ്യം, ദൃശ്യം എന്ന് പറഞ്ഞേ, അദൃശ്യം, അദൃശ്യം, ദൃശ്യം.
സ്പിരിറ്റ് സോൾ ആൻഡ് ബോഡി. നിങ്ങൾ സാധാരണക്കാരല്ല, വളരെ ഉയർന്ന ലെവലാണ് പഠിക്കണേ. അദൃശ്യം, അദൃശ്യം, ദൃശ്യം, സ്പിരിറ്റ് സോൾ ആൻഡ് ബോഡി. ആത്മാവിനെ കാണാൻ പറ്റില്ല, ദേഹിയെ കാണാൻ പറ്റില്ല, ശരീരത്തെ മാത്രമേ കാണാൻ പറ്റൂ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന മൃഗത്തെ കുറിച്ചാണ്, ആ മൃഗം കയറി വരുന്ന ലെവലിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചാട്ടെ, ഇതാ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സദസ്സിൽ ഈ മൃഗത്തെ ഇതുപോലെ കൊടുക്കുന്നത്. ഗ്ലോറി, കർത്താവ് എന്നെ ഏൽപ്പിച്ചു. ഇന്ന് വെളുപ്പിന് 3 മണിക്ക് എന്നെ വിളിച്ചെന്നെ ഏൽപ്പിച്ചു. ഗ്ലോറി, ഇതാ 11:30 കിടന്നപ്പോ, പക്ഷെ ഞാൻ ചിന്തിച്ചു ഒരു 5 മണിക്ക് അലാറം വെച്ചു, പക്ഷെ കർത്താവ് വിട്ടോ 3 മണിക്ക് വിളിച്ചെഴുന്നേപ്പിച്ചു. എന്നെ കൊണ്ട് ഇത് വരപ്പിച്ചു, ശരിക്കും അതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് വരച്ചു. ഇതാ ശ്രദ്ധിച്ച്, തുടർന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇൻവിസിബിൾ ഗോഡ്സ് വേൾഡ്, ദൈവത്തിന്റെ ലോകം. ആദ്യത്തെ ഇൻവിസിബിൾ, രണ്ടാമത്തെ ഇൻവിസിബിൾ മാൻസ് വേൾഡ്, മനുഷ്യന്റെ ലോകം. ഗ്ലോറി, ഇതാ മൂന്നാമത്തെ, അതായത് മാൻസ് വേൾഡ്, മനുഷ്യന്റെ ലോകം എന്ന് പറയുമ്പോൾ സോൾ ലൈൻ. മൂന്നാമത്തേത് മാൻസ് ആൻഡ് ആനിമൽസ് വേൾഡ്, വേൾഡ്. മൂന്നാമത്തേത് മനുഷ്യന്റെയും മൃഗത്തിന്റെയും ലോകം. ഗ്ലോറി, ഇതാ ഇതൊക്കെ റൈറ്റ് സൈഡ് അപ്പാണ്, യഥാർത്ഥ സൈഡ് അപ്പാ. ഇത് തലതിരിയാൻ പോവുക. ഇതുകൊണ്ടാണ് അപ്പസ്തലപ്പെടുത്തി 17 പറഞ്ഞത്, ലോകത്തെ തലകീഴായി തിരിക്കുന്നത് ദേവദാസന്മാർ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ജനം വിളിച്ച് പറയുന്നത്. അതായത് ഓൾറെഡി തലതിരിഞ്ഞിരിക്കുക ലോകം, അതിനെ നേരെയാക്കിയതാ. പക്ഷെ തലതിരിഞ്ഞ ജനത്തിന് തോന്നിയത് തല കീഴാക്കിയതാ. ഇതാ ഇനി ശ്രദ്ധിച്ചോട്ടോ, ഈ ബോഡി ലൈൻ ഇനി മുകളിൽ വരാൻ പോവുക. ഇത് റൈറ്റ് ലൈനാണ്, സ്പിരിറ്റ് ലൈനാണ് ഏറ്റവും മുകളില്, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന തലവാ. പക്ഷെ ഇവിടെ തല തിരിയാൻ പോവുകയാണ്. തല തിരിഞ്ഞിട്ട് ഇതാ ബോഡി ലൈൻ ഏറ്റവും മുകളിലേക്ക് കയറി, സ്പിരിറ്റ് ലൈൻ ഏറ്റവും താഴേക്ക് പോയി. സംഭവം തിരിഞ്ഞു. അത് ഏതെങ്കിലും നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സംഭവം മാറ്റി, എല്ലാം മറച്ചു, സംഭവം തിരിക്കുകയായി. ബോഡി ലൈനായി ഇതാ ഈ ഏറ്റവും മുകളിൽ വിസിബിൾ സൈഡ്. ഇന്ന് നമ്മൾ വിസിബിൾ സൈഡിലാണ് കാണുന്നത്. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ഇതാ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബോഡി എന്നാണ്. ആക്ച്വലി ഈ ബോഡി എന്ന് പറയുന്നത് നമ്മളുടെ എക്സിറ്റ് ആണ്, നമ്മളുടെ എക്സിറ്റ്, നമ്മുടെ പുറത്തേക്കുള്ള വഴിയാണ്, പുറത്തേക്കുള്ള വഴി. അകത്തേക്കുള്ള വഴി എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. ഗ്ലോറി, അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ന് മനുഷ്യർ, സുബോധമില്ലാത്ത മനുഷ്യർ അവരുടെ ബാക്ക് സൈഡിനെ ഫ്രണ്ട് സൈഡായിട്ട് ഉപയോഗിക്കുക. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ എക്സിറ്റാണ്, പക്ഷേ നമ്മുടെ അറിവില്ലാത്തത് കൊണ്ട് ബാക്ക് സൈഡായ ശരീരത്തെ ഇന്ന് ഫ്രണ്ട് സൈഡായിട്ട് ഉപയോഗിക്കുക. എന്ത് വൃത്തികേടാണല്ലേ, ബാക്ക് സൈഡിനെ ഫ്രണ്ട് സൈഡായിട്ട് ഉപയോഗിച്ചാ ഇല്ലേ? ഒന്ന് സങ്കല്പിച്ചു നോക്കി. ഇതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം പറഞ്ഞത് മനുഷ്യന്റെ ജ്ഞാനം ഭോഷത്വമാണ്. മനുഷ്യനെ കാണുമ്പോഴേ പറയും ഭോഷത്വമാ, നീ കാഴ്ചയാൽ ജീവിക്കരുതേ, നിന്റെ ബോഡിയാ നീ ജീവിക്കുന്നത്, ജഡത്തെ അനുസരിച്ച് ജീവിക്കരുത്, അത് ഭോഷത്വമാണ്. പകരം നീ എങ്ങനെ ജീവിക്കണം, നീ ബാക്ക് സൈഡിലല്ല ജീവിക്കേണ്ടേ, നീ ഫ്രണ്ട് സൈഡ് കൊണ്ട് ജീവിക്കണം. മനസ്സിലായോ? അതായത് ആത്മാവാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ, ജഡത്താലല്ല, ബാക്ക് സൈഡ് കൊണ്ടല്ല. മനസ്സിലായോ? അപ്പോ ഈ ഒരു തലം നാം മനസ്സിലാക്കുക. ഈ ഒരു തലം മനസ്സിലാക്കിയിട്ട് ഈ ഒരു ലൈൻ ഇതാ ഇതാ ബോഡി ലൈൻ ഇപ്പൊ മുകളിലായി, തലതിരിഞ്ഞു പോയി. ബോഡി ലൈൻ, സോൾ ലൈൻ ഇതാ മിഡില്ല. ആ സോൾ ലൈനാണ് പിശാചിന്റെ ലോകം. ശ്രദ്ധിച്ചു കേട്ടോളൂ, ഇനി മനസ്സിലായില്ലെന്ന് പറയരുത്, പിശാചിന്റെ ലോകം. ഇതുകൊണ്ടാണ് 1 യോഹന്നാൻ 5:19 പറയുന്നത് സർവ്വലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു. ഇതാ ഈ സ്പിരിറ്റ് ലൈനാണ് ദൈവത്തിന്റെ ലോകം, അല്ല എങ്കിൽ ദൈവരാജ്യം. നമ്മുടെ ഉള്ളിൽ എല്ലാം വിനിസി കിടക്കുക. ഈ ബോഡി ലൈനിലാണ് മാൻസ് ആൻഡ് ആനിമൽസ് വേൾഡ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ വാഴുന്നത്. ഗ്ലോറി, ഇവിടെയാണ് അടിയും പിടിയും അതും ഇതൊക്കെ. പക്ഷെ ഇവരെ ഒന്നും അറിയാതെയാണ് കിടന്ന് ചെന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ കർത്താവ്, എൻ്റെ പിതാവ്, എൻ്റെ പിതാവ്, ഇവർ ചെയ്യുന്നത് എന്താണ്, ഇവർക്ക് യാതൊരു പിടുത്തവും ഇല്ല, ഇവരോട് ക്ഷമിക്കണമേ. ഗ്ലോറി, അപ്പോൾ ഈ ഭാഗത്ത് ഇതാ മനുഷ്യരൊക്കെ വെറും മണ്ടന്മാരെ പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അവൻ ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുന്നു, അധ്വാനിച്ച് 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 ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടോ കൂട്ടി വയ്ക്കുന്നു. അങ്ങനെ ഈ കൂട്ടി വയ്ക്കാൻ വേണ്ടി അവൻ ചിലരെ കൊല്ലുന്നു, ചിലരെ പറ്റിക്കുന്നു, ചിലരെ പാര വയ്ക്കുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നു. എല്ലാം കൂടി അവൻ കൂട്ടി വയ്ക്കുന്നു. എന്നിട്ട് ഈ കൂട്ടി വെച്ചത് ഒന്നിനും പ്രയോജനമില്ലാതെ ഒരു ദിവസം അവന് ഠോ എന്ന് പറഞ്ഞ് മരണം പിടിച്ച് അവൻ അവസാനിക്കുന്നു. വെറും മണ്ടനെ പോലെ ഇതിൻ്റെ പുറകെ ഓടി നടക്കുന്നു. ഒരു പ്രയോജനവും അവൻ്റെ ജീവിതം അതിനുകൊണ്ടില്ല. ഗ്ലോറി, അപ്പോൾ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു തലമാണ്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ശ്രദ്ധിച്ചാട്ടെ, ഇതിൻ്റെ നടുവിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാ, മൃഗത്തെ കൊണ്ടുവരാൻ പോവുക. ശ്രദ്ധിച്ചോളൂ, ദാ ഈ ലൈൻ ഒന്നും കൂടി നോക്കിക്കോളൂ. ഇനിയിപ്പോൾ ഇത് കാണാൻ പറ്റത്തില്ല, മൃഗം വന്നു കഴിഞ്ഞ് മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ല, കണ്ടോളൂ. ദാ മനുഷ്യൻ്റെ ആ ലൈനാണ് കാണുന്നത്, 3 സാമ്രാജ്യങ്ങളെ അല്ലെങ്കിൽ 3 റിലത്തിൽ കെട്ടിക്കിടക്കുന്ന ബോഡി ലൈൻ,
നമ്മളിന്ന് ചെയ്യുന്ന മാൻസ് ആൻഡ് ആനിമൽസ് വേൾഡ് തല തിരിഞ്ഞു പോയി. നേരെ ശരിക്കും ബോഡി ലൈൻ താഴെയാണ് വരണ്ടേ, തല തിരിഞ്ഞു. ഇതാ തുടർന്ന് സോൾ ലൈൻ, അവിടെയാണ് പിശാചിന്റെ ലോകം, സർവ്വലോകം ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു. പിന്നെ സ്പിരിറ്റ് ലൈൻ, ഇതാ അതാണ് സ്വർഗരാജ്യം. യഹോവ തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. സ്വർഗം യഹോവയുടെ സ്വർഗമാണ്, ഭൂമിയെ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇനി ആ മൃഗത്തെ അവിടെ കൊണ്ടുവരാൻ പോവുക. ആ മൃഗം ഇതാ ഈ കാണുന്ന മൃഗം, ഏഴ് തലയുള്ള മൃഗമാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഏഴ് തലയുള്ള മൃഗം, ഏഴ് തലയുള്ള മൃഗത്തിന്റെ മുകളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ വെളിപ്പാട് പുസ്തകത്തിലെ ടൈപ്സ് ആൻഡ് നമുക്ക് കാണിച്ചു തരികയാണ്, നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണത്. ഇതാ ആ ഏഴ് തലയുള്ള ആ മൃഗത്തിന്റെ മുകളിൽ ഒരു സ്ത്രീ ഇരിക്കുകയാണ്. ഈ സ്ത്രീയാണ് സകല മനുഷ്യരെയെ ഇതാ ബാബിലോൺ എന്ന് പറയുന്ന സ്ത്രീയാണ്. അതായത് ബാബിലോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഇതാ നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 11 അധ്യായത്തിൽ ഇതാ നമുക്ക് ആകാശത്തോളം ഒത്തുന്ന ഒരു ഗോപുരം ഉണ്ടാക്കാം, എന്നിട്ട് നമുക്കൊരു പേരും ഉണ്ടാക്കാം. ഗ്ലോറി. അതായത് ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യര് പേരുണ്ടാക്കുന്ന, സംഘടനയ്ക്ക് പേരുണ്ടാക്കുന്ന ഒരു തത്വമാണത്. ഗ്ലോറി. ദൈവത്തിൻ്റെ പേര് അതെല്ലാ സഭകളുടെയും മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യന് പേരുണ്ടാക്കുക, മനുഷ്യനെ മനുഷ്യൻ്റെ സംഘടനയെ വളർത്തിയെടുക്കുക, ഇങ്ങനെ ഒരു തത്വമുണ്ട്. ദൈവരാജ്യം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആദ്യം വീഴുന്ന ഈ സാധനമാണ്. നിങ്ങൾക്ക് ആ മൂന്ന് ദൂതന്മാരെ നിങ്ങൾ വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദൂതന്മാർ, ആദ്യത്തെ ദൂതൻ്റെ കയ്യിൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ആ സുവിശേഷം പറഞ്ഞാൽ ഉടനെ അടുത്ത ദൂതൻ വന്നിട്ട് പറയും ബാബിലോൺ വീണുപോയി. ദൈവരാജ്യ പ്രസംഗത്തിന് അവൾ ഭയങ്കര എതിർപ്പാണ്. അവിടെ ശ്രദ്ധിച്ച് ഈ ശുശ്രൂഷ വരുമ്പോൾ സഭകളിൽ ശ്രദ്ധിച്ചാൽ മതി, ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ എണ്ണം കൂടും. ഈ ശുശ്രൂഷ വരുമ്പോൾ ഞാൻ പ്രത്യേകം ദൈവദാസന്മാരെ വിളിക്കും. ദൈവദാസന്മാരെ അങ്ങ് നിങ്ങൾ മറക്കരുത്, വരണം. പക്ഷേ നല്ലോരും അങ്ങ് ദൈവദാസന്മാരെ കാണില്ല, അക്സെപ്റ്റ് എഫ് യു. ശ്രദ്ധിച്ചോ. ഗ്ലോറി. ഈ അതായത് ഈ ദൈവരായ സുവിശേഷം വരുമ്പോൾ സഭകൾ രണ്ടായി മാറും. ബാബിലോൺ അതും ഒരു സ്ത്രീയാണ്, ട്രൂ ചർച്ച് അതും ഒരു സ്ത്രീയാണ്, അത് രണ്ടായി വിടരും. ഗ്ലോറി. രണ്ടാം ദൂതം വന്നിട്ട് വിളിച്ചു പറയുകയാണ്, അത് പറഞ്ഞ ഉടനെ ദൈവരാജ്യ സുവിശേഷം ആ ദൂതം വിളിച്ചു പറഞ്ഞ ഉടനെ അവർ വിളിച്ചു പറയുകയാണ് അത് എടുത്തെങ്കിൽ രണ്ടാമത് വേറൊരു ദൂതൻ ആദ്യ ദൂതം പറയുന്നത് അവന്റെ കയ്യിൽ നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു, പറക്കുന്ന സുവിശേഷം. അതാണ് മത്തായി 24:14 രാജ്യത്തിന്റെ സുവിശേഷം. അത് പറഞ്ഞ ഉടനെ തന്നെ വിശ്വാസത്തെ സംഭവിക്കും, ഒരു കൂട്ടർ അതിൽ നിന്ന് തെറ്റിയൊഴിയും. കാരണം ബാബിലോൺ ഉടനെ വേർതിരിയും. എന്താണ് വായിച്ചോ? രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്ന് വീണുപോയി തന്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി. ഗ്ലോറി. ഇതാ ദൈവത്തിന്റെ പേരും പറഞ്ഞ് ദൈവജനത്തെ അടക്കി വെക്കുന്ന ഒരു തത്വമുണ്ട്. ആ തത്വം ഇതാ അതും ഒരു സ്ത്രീയാ, അവളും ഒരുങ്ങുകയാണ്. ഗ്ലോറി. ഇതാ ആ ദൈവരാജ്യ സന്ദേശം വന്ന ഉടനെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഭക്തിക്കാര് താഴെ വീണുപോകും. മഹതിയാം ബാബിലോൺ താഴെ വീണു. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, ആ നാൾ വരുന്നതിന് മുമ്പ് വിശ്വാസ ത്യാഗം സംഭവിക്കും. ഇത് വീണുപോയാലും അറിയില്ല. ശൗല് വീണിട്ട് അറിഞ്ഞോ? അറിഞ്ഞില്ല. ശൗല് വീണിട്ടും കണ്ടിന്യൂ ചെയ്യുക, വീണ്ടും ശുശ്രൂഷയില് പോയിക്കൊണ്ടേ ഇരിക്കുകയാ. ഗ്ലോറി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ട്രൂ സ്പിരിറ്റിനാൽ, യഥാർത്ഥ ദൈവത്തിന്റെ ആത്മാവിനാൽ വീണ്ടും ജനിച്ചില്ല എങ്കിൽ അത് വലിയൊരു അപകടമാണ്. ഇതുകൊണ്ടാണ് കർത്താവിന്റെ വചനം ഉടനീളം പറയുന്നത്. കർത്താവിനോട് മത്തായി 24 ശിഷ്യന്മാർ ചോദിച്ചു, നിന്റെ വരവിന് ലോകാവസാനത്തിന് ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുന്ന അത് എപ്പോഴാണെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അതിന് ഉത്തരം പറയാതെ ആദ്യം അവരോട് പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ, പലരും എന്റെ നാമത്തിൽ വരും, എന്നിട്ട് അവര് പ്രസംഗിക്കും ഞാനാണ് ക്രിസ്തുവെന്ന്. എന്നിട്ട് സത്യമാ പറഞ്ഞ് നിങ്ങളെ തെറ്റിക്കും. അപ്പോ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. പകരം യേശുവിന്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കണം, എന്നിട്ട് ഉറപ്പ് വരുത്തണം നമ്മൾ ആ റൈറ്റ് സീഡിനാലാണോ വീണ്ടും ജനിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും പറയുന്നത്, അകത്ത് അനക്കം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണേ, അകത്ത് അനക്കം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണേ. അകത്തെ അനക്കമാണ് പുറത്തെ നമ്മുടെ ജീവന്റെ കാരണം.
ഈ കൂട്ടത്തിൽ പല ഡോക്ടർമാർ ഇരിക്കുന്നുണ്ട്. ഇത് അവരോട് ചോദിച്ചാൽ അവർക്ക് അറിയാം നമ്മുടെ ഈ ശരീരത്തിന്റെ ഈ ഇണക്കമില്ലേ, ഇതിന്റെ കാരണം ഇതിന്റെ അകത്തി കൂടി പല നദികളും പോകുന്നുണ്ട്. വാട്ടർ റിവേഴ്സ് അല്ല, പകരം ബ്ലഡ് റിവേഴ്സ്. രക്തം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുക. ഇതിൽ എവിടെയെങ്കിലും ഒഴുക്കം നിൽക്കാമോ, ആ ഭാഗം ചാകും, ആ ഭാഗം ചാകും. ഏകദേശം 100,000 കിലോമീറ്റർ വെയിന് ഇതാ വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഇതാ പമ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളുടെ അകത്തും അകത്ത് നദി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യമാണ് നമ്മൾ ഏതനെ കാണുന്നത്. ഏതനിൽ നിന്ന് ഇതാ ഒരു നദി പുറപ്പെടുന്നു, അത് 4 ശാഖകളായിട്ടങ്ങ് പിരിയുകയാണ്. ഇവർ അടിയിലൂടെ കയറിപ്പോവുക, ഭൂമിക്കടിയിലൂടെ കയറുകയാണ്, വൃക്ഷങ്ങളുടെ അടിയിൽ ചെന്ന് അതിന് വെള്ളം കൊടുക്കുകയാണ്. ഇതേപോലെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് ഇതാ ഈ ബ്ലഡ് കടന്നു ചെന്ന് ഓക്സിജൻ പ്രാണവായു സപ്ലൈ ചെയ്യുകയാണ്. ഹല്ലേലൂയ. അകത്തൊരു ജീവനുണ്ട്. ഇതേപോലെ കർത്താവ് പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ അകത്ത് നിന്ന് ഇതേപോലെ ജീവ നദികൾ ഒഴുകും. ഇത് നിങ്ങൾ മക്കളെ ശ്രദ്ധിച്ചോളണോ, ഇത് ഉണ്ടോ എന്ന് അവനവനെ തന്നെ ചെക്ക് ചെയ്യണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ അപകടമാണ്. ചുമ്മാ ഒരു ഗ്രൂപ്പിൽ പോയി ഞങ്ങൾ 3 പാട്ടുപാടി പ്രാർത്ഥിച്ചു, വർഷത്തിലൊരിക്കൽ നടക്കുന്ന കൺവെൻഷൻ നടത്തി, ഇതാ എല്ലാ മാസവും നടത്തുന്ന ഉപവാസ പ്രാർത്ഥനയും നടത്തി, വർഷത്തിൽ നടത്തുന്ന പിക്നിക്കും നടത്തി എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അകത്ത് എന്നിൽ വിശ്വസിക്കുന്നവൻ ഇങ്ങനെ തിരിച്ചറിയാം, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളത്തിൽ നിന്ന് ചാക്കോച്ചൻ പറഞ്ഞ പോലെയല്ല, തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇത് മക്കളെ നമ്മൾ ഓരോരുത്തരും ഉറപ്പാക്കിക്കൊള്ളണം, അല്ലെങ്കിൽ അപകടമാണ്. ശ്രദ്ധിച്ചാട്ടെ, ഇതാ ഇതിലേക്ക് കടന്നു വരുമ്പോൾ സോൾ ലൈലാണ് പിശാചിന്റെ വാസം. സോൾ ലൈലാണ് അവൻ കിടക്കുന്ന, അവന്റെ ലോകം അദൃശ്യമാണ്. എന്നാൽ ദൈവത്തിന്റെ ആ ലോകം, ദൈവരാജ്യം സ്പിരിറ്റ് ലൈനിലാണ് കിടക്കുന്നത്. ബോഡി ലൈനിലാണ് മനുഷ്യന്റെ ആ ലോകം കിടക്കുന്നത്. ഗ്ലോറി. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ഈ സോൾ ലൈൻ മനുഷ്യന്റെ ഭാഗമായിരുന്നെങ്കിലും, നിങ്ങൾക്കറിയാം ഇതാ മാൻ സോൾ വേൾഡ് ആയിരുന്നെങ്കിലും, ഇന്നത് ഇതാ ഒരു റെഡ് ആരോ ഡെവിൾസ് വേൾഡ് എന്ന് കേൾക്കണുണ്ടോ. ആദത്തിന്റെ അധികാരം പിശാചിന്റെ കയ്യിലേക്ക് കൈമാറി, സർവ്വലോകവും പിശാചിന്റെ കീഴിൽ കിടക്കുന്നു. അങ്ങനെ മാനത്തോടെ സൃഷ്ടിച്ച മനുഷ്യൻ, ഒരു സോൾ രൂപിയായി സൃഷ്ടിച്ച മനുഷ്യൻ ഒരു ജഡരൂപിയായി മാത്രം അധംപതിച്ചു. വിവേകശൂന്യനായതുകൊണ്ട് നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ അവൻ. എന്നൊരു ജഡരൂപി മൃഗത്തെ പോലെ അവനും ആയിരിക്കുക. അവനും കാഴ്ചയാൽ ജീവിക്കുക. മൃഗങ്ങൾ കാഴ്ചയാൽ ജീവിക്കുന്നു, അവനും കാഴ്ചയാൽ ജീവിക്കുക. അവൻ കാഴ്ചയാലല്ല ജീവിക്കേണ്ടത്, അവൻ ദൈവം അവന് കൊടുത്ത ദർശനത്താലാണ് അവൻ ജീവിക്കേണ്ടത്. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ തലത്തിൽ നിങ്ങൾ ഇത് കാര്യം കാണുമ്പോൾ, തുടർന്ന് ആ മൃഗത്തെ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, മൃഗത്തിന്റെ ഉടല് മുഴുവൻ ഇതാ സോൾ ലൈനിൽ കിടക്കുക, തല മാത്രമേ ഉള്ളൂ ബോഡി ലൈന്റെ മുകളില്. മൃഗം താഴെയാ, മൃഗത്തിന്റെ ഉടല് താഴെ കിടക്കുക, അവന്റെ തല മാത്രമേ മുകളിലുള്ളൂ. ഇത് ആദ്യം തന്നെ മനസ്സിലാക്കുക. അതായത് ഈ 7 തലകളെ ബാ നെബുക്കദ്നേസർ രാജാവ് കണ്ട 7 തലകൾ, ആ 7 തലകൾ ഈ ഭൂമി വാഴുന്ന കിങ്ഡങ്ങളാണ്, അല്ലെങ്കിൽ സംസ്കാരങ്ങളാണ്. ആ അതിൻ്റെ പുറകിലുള്ള ഉടലെന്ന് പറയുന്നത് പിശാച. അതിൻ്റെ പുറകിലുള്ള ഉടല് പിശാച. അവൻ മുമ്പോട്ട് വരാൻ ദൈവം അനുവദിക്കുന്നില്ല. ഏതനിൽ വെച്ച് അവൻ വന്നു. ഏതനിൽ വെച്ച് ഇതാ ഹവ്വയെ തെറ്റിക്കാൻ കയറിയ ആൾ വന്നു. അവൻ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനുശേഷം ഇപ്പോൾ ദൈവം അവനെ അനുവദിക്കുന്നില്ല. അവൻ മനുഷ്യർക്ക് തൻ്റെ ചിന്തകൾ കൊടുത്ത് ഈ മനുഷ്യരെ തെറ്റിച്ച് കളയുക. ഇതുകൊണ്ട് ദൈവത്തിന് വചനം പറഞ്ഞത് സർവ്വലോകത്തെയും തെറ്റിച്ച് കളയുന്ന പിശാച്. അവൻ മനുഷ്യർക്ക് തെറ്റായ ചിന്തകൾ കൊടുത്ത് തെറ്റിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു തലത്തിൽ അവൻ ഇതാ 7 സംസ്കാരങ്ങളിലൂടെ, അല്ലെങ്കിൽ 7 കിങ്ഡങ്ങളിലൂടെ ഇതാ ഈജിപ്ത്, അസീറിയ, ബാബിലോൺ, മധ്യപേർഷ്യ, ഗ്രീസ്, റോമ, മിക്സഡ് കിങ്ഡം, ഈ കിങ്ഡങ്ങളിലൂടെ ഇവൻ ഒരു യഥാർത്ഥ ദൈവത്തിന് പകരം അനേക ദൈവങ്ങളെ മനുഷ്യർക്ക് കൊടുത്തു. കോടിക്കണക്കിന് ദൈവത്തിന് മനുഷ്യർക്ക് കൊടുത്തു. എന്തിനാ? ആ ഒരു ദൈവത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റണം. അപ്പോഴും ഇതാ ഇവൻ വെളിപ്പെടാതെ, അതായത് ഉടല് വെളിപ്പെടുന്നില്ല. ഉടല് ഒന്നേ ഉള്ളൂ, തല 7 ഉണ്ട്. പിശാച് ഒന്നേ ഉള്ളൂ, പക്ഷെ അവൻ 7 കിങ്ഡങ്ങളിലൂടെ പ്രവർത്തിക്കുകയാണ്.
ഇതിനെ ദൈവം അനുവദിച്ചിരിക്കുന്നു. ഇനി തുടർന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് വിസിബിൾ വേൾഡിലാണ് നാം മനുഷ്യന്റെ ഈ കിങ്ഡങ്ങളെ കാണുന്നത്. എന്നാൽ ഇൻവിസിബിൾ വേൾഡ് ഇതിന്റെ പുറകിലെല്ലാം പിശാചാണ്. ഇതുകൊണ്ട് ദൈവവചനം പറഞ്ഞ സർവ ലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതാ ഈ ഏഴ് തലകളുടെ പുറകിലും ഈ ഒരൊറ്റ ഉടലാണ് കാരണം. ഇനി നമുക്ക് നോക്കുമ്പോൾ ഈ ഏഴ് തലകൾ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇതിനെതിരെ, ഇതാ ഏഴ് തലകൾ പ്രവർത്തിക്കുന്നത് ഈ സോൾ മണ്ഡലത്തിൽ നിന്ന്, പിശാചിന്റെ ലോകത്ത് നിന്ന് പ്രവർത്തിക്കണേ. എന്നാൽ ഇതിനെതിരെ ഇതാ ദൈവം തൻ്റെ ചിന്തകൾ എന്തെന്ന് മനുഷ്യന് മനസ്സിലാക്കുവാൻ ഈ ദൈവരാജ്യത്തിൽ നിൽക്കുന്ന ദൈവം തൻ്റെ തലകളായി ചിലരുപയോഗിക്കുന്നു. ഹലോ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? തൻ്റെ തലകളായി ഉപയോഗിക്കുക, തൻ്റെ ചിന്തകളെ പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ തൻ്റെ ചിന്തകളെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചത് ഇതാ ന്യായാധിപന്മാരെയോ അതോടൊപ്പം തന്നെ രാജാക്കന്മാരെയോ, ഇതാ നിയമം ലോ നിയമത്തെയും പ്രവാചകന്മാരെയും ലോ ആൻഡ് പ്രോഫറ്റിനെയും ഇതാ തൻ്റെ ചിന്തകളെ അറിയിക്കുവാൻ ലോകത്തിലേക്ക് ഉപയോഗിക്കുകയാണ്. ഇതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ലോ ആൻഡ് പ്രോഫറ്റ് ഇതാ അത്, അതായത് ന്യായ പ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയാ. ഗ്ലോറി ടു ഗോഡ്. ഹലോ, വല്ല കേൾക്കുന്നുണ്ടോ? വല്ല കേൾക്കുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്. ന്യായ പ്രമാണവും പ്രവാചകന്മാരും എവിടം വരെയാം? യോഹന്നാൻ വരെയാ. ഇതാ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സബ്ജക്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലേ പിടുത്തം കിട്ടുള്ളൂ. നിങ്ങൾക്ക് ആ നിങ്ങൾ യഥാർത്ഥം നാം ജീവിക്കേണ്ടത് ഈ ആത്മമണ്ഡലത്തിൽ, സ്പിരിറ്റ് വേൾഡിൽ ജീവിക്കേണ്ട പുതിയ സൃഷ്ടി അവിടെയാണുള്ളത്. ഗ്ലോറി. അപ്പോൾ ഈ തലം വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാ ഈ പിശാച് തൻ്റെ ഏഴ് തലകളിലൂടെ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ലോക സംസ്കാരത്തിലൂടെ. ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ലോകത്തെയോ അതിലുള്ളതിനെയോ നീ സ്നേഹിക്കരുത്, കാരണം അത് നിന്നെ എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ദൈവം തൻ്റെ തലകളായി ന്യായാധിപന്മാരെയും രാജാക്കന്മാരെയും, അതായത് ദാവീദിനെ പോലെയുള്ള രാജാക്കന്മാരെയും, അതോടൊപ്പം തന്നെ ഇതാ മോശ പോലെയുള്ള ഇതാ പ്രവാച നിയമം കൊടുക്കുന്ന വ്യക്തിത്വങ്ങളെയും, അബ്രഹാം, അതുപോലെ തന്നെ ഇതാ മറ്റു യെശയ്യ, ഏലിയാവ്, ജെറമിയ, ഇങ്ങനെയുള്ള പ്രവാചകന്മാരെയും എല്ലാം ഉപയോഗിച്ച് ദൈവം തൻ്റെ ചിന്തകളെ ജനത്തെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചുണ്ടോ? അപ്പൊ രണ്ട് തലകൾ രംഗത്തെത്തിക്കഴിഞ്ഞു. രണ്ട് തലകൾ ഇവിടുത്തെ കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ ഒന്ന് ദൈവത്തിൽ നിന്ന് അകറ്റുന്നതും മറ്റത് ഇതാ ദൈവത്തിലേക്ക് ചേർക്കുന്നതും, രണ്ടും പ്രവർത്തനം അദൃശ്യമണ്ഡലത്തിൽ നിന്നാണ്. അദൃശ്യമണ്ഡലത്തിൽ നിന്നാണ്, അതായത് നമ്മുടെ ശരീരത്തെ നിർത്തുന്നത് അകത്തൂടെ അദൃശ്യമായി പോകുന്ന ബ്ലഡ് ലൈനാണ്. നമുക്ക് കാണാൻ പറ്റുന്നില്ല, അകത്തുകൂടി ബ്ലഡ് ലൈൻ പോവുക. എവിടെയെങ്കിലും അത് ബ്ലോക്കായാൽ ആ ഭാഗം പയ്യെ മരവിക്കാൻ തുടങ്ങും. അതുപോലെയാണ് പ്രായമായ വരുന്നവർ പറഞ്ഞല്ലേ, കയല് മരവിക്കുന്നു, കയ്യ് മരവിക്കുന്നു, കാരണം ബ്ലഡ് പോകാനായിട്ടുള്ള ആ ഫ്ലോ കുറഞ്ഞു പോയതാണ്. ഗ്ലോറി. ഇനി തീരെ പോയില്ലെങ്കിൽ ആ ഭാഗം ചത്തും പോവും. ഗ്ലോറി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഈ രണ്ട് അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് ഇൻഫർമേഷൻ വെളിപ്പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. പിശാചിൻ ഇൻഫർമേഷൻ എല്ലാം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റണം. ദൈവത്തിന്റെ ഇൻഫർമേഷൻ മുഴുവൻ നമ്മൾ ദൈവത്തിലേക്ക് അടുപ്പിക്കണം. ഗ്ലോറി. ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ച് അറിയുക. ഗ്ലോറി. ഇതാ നിങ്ങൾ കേൾക്കുന്ന സന്ദേശം, അത് ആ സന്ദേശം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചില്ല, പകരം ലോകത്തിൽ നിങ്ങളെ അങ്ങ് സന്തോഷിപ്പിച്ചു. ശ്രദ്ധിച്ചോ, അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ഗ്ലോറി. കാരണം ദൈവത്തിന്റെ എല്ലാ സന്ദേശങ്ങളും നിങ്ങളെ അത് കഴിയുമ്പോൾ ദൈവത്തിലേക്ക് ഒരു പടി കൂടെ അടുപ്പിക്കാനിടയാകും. പിന്നെ നിങ്ങളൊരു ലോക സ്നേഹിയാണെങ്കിൽ നിങ്ങളെ ദുഃഖിപ്പിക്കാനും ഇടയാകും. പിന്നെ നിങ്ങൾക്ക് ഇരിക്കാൻ ഒരു താല്പര്യവും ഇല്ല, പിന്നെ മറ്റേ ആൾ ഇരിക്കുന്നതുകൊണ്ട് പോകാനും വയ്യ. ഗ്ലോറി. ആരോ പറഞ്ഞു എന്നോട് സംസാരിച്ചല്ലോ ദൈവം. ഗ്ലോറി. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, അപ്പോ ഈ ഒരു തലത്തിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്, ശ്രദ്ധിച്ചോട്ടോ, അടുത്ത ശ്രദ്ധിച്ചോട്ടോ, ന്യായപ്രമാണം ലൂക്കോസ് 16:16 പറഞ്ഞ ന്യായപ്രമാണത്തിന്റെ പ്രവാചകന്മാരുടെ കാലം യോഹന്നാൻ വരെയാ. അവരെല്ലാവരും കൂടെ പറഞ്ഞത് ഒരാൾ വരുന്നുണ്ട്. എന്താ? ദൈവത്തിന്റെ സന്ദേശവുമായി ഒരാൾ വരുന്നുണ്ട്. ഗ്ലോറി. ദൈവത്തിന്റെ സന്ദേശവുമായി നിന്നെ വിടുവിക്കാൻ ഒരാൾ വരുന്നുണ്ട്. അങ്ങനെ ആരാണത്? ദൈവം മനുഷ്യനായി വരാൻ പോവുകയാണ്. ഗ്ലോറി. അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ചോട്ടോ,
ഇതാ ഈ ഇവരെല്ലാവരും മാറാൻ പോവാ, രംഗത്തൊന്ന് മാറാൻ പോവാ. ഇവരെല്ലാവരും ഇതാ ന്യായപ്രമാണവും മോശയും അതോടൊപ്പം തന്നെ പ്രവാചകന്മാരും ഇതാ എല്ലാവരും ഒന്ന് മാറാൻ പോവാ. ഉടനെ അവർ വന്നിട്ട് ഇതാ ഉടനെ ദൈവം മനുഷ്യനായി, സ്പിരിറ്റ് ലൈൻ നീ എല്ലോ ലൈൻ കണ്ടോ, ദൈവരാജ്യത്തിന് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് 3.5 വർഷക്കാലം വളരെ മനോഹരമായി ചരിത്രം കണ്ടതിൽ ഏറ്റവും നല്ല ആ ദൈവിക പ്രവർത്തനം ഈ ഭൂമിയിൽ കാണുകയാണ്. 3.5 വർഷക്കാലം നല്ലൊരു അടിസ്ഥാനമിട്ടു, രക്ഷിക്കുവാനുള്ള കാൽവർ കുശല യാഗം ചെയ്തെടുത്തു. തുടർന്ന് ഇതാ അതേ തുടർന്ന് മക്കളെ അറിയിച്ചു, നിങ്ങളുടെ അപ്പനെ നിങ്ങളെ രക്ഷിച്ചതിന് ശേഷം രക്ഷിച്ചു എന്ന് പറഞ്ഞ് പാട്ടുപാടിക്കൊണ്ടിരിക്കാനല്ല, നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രാജ്യം നിങ്ങൾ ഭൂമിയിൽ ഫർണിഷ് ചെയ്യണം. ഇതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലപ്പുറത്തെ 1:2 പറയുന്നത്, ഇതാ അവൻ കഷ്ടം അനുഭവിച്ച ശേഷം, അതായത് ക്രൂശ് അനുഭവിച്ച ശേഷം അവൻ ക്രൂശിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് നടന്നെന്നല്ല പറയണേ. ക്രൂശ് പ്രസംഗിക്കുന്നുണ്ട് ഉണ്ടെന്നല്ല, വേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. അവിടെ എഴുതിയിരിക്കുക അവൻ കഷ്ടം അനുഭവിച്ച ശേഷം, ക്രൂശിലെ മരണം കഴിഞ്ഞ ശേഷം, ഇതാ നമ്മളാണെങ്കിൽ അത് തന്നെ പറഞ്ഞ് 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 നടന്നേനെ. ഗ്ലോറിയേ, അതിനെ കുറിച്ചല്ല പ്രസംഗിച്ചേ. 40 ദിവസം ഭൂമിയിൽ ഉണ്ടായിരുന്നു, ആ 40 ദിവസവും ദൈവത്തിന് ഈ മക്കളെ കുറിച്ചുള്ള സ്വപ്നം ഇവരെ അറിയിച്ചു. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞ് അവൻ കടന്നുപോയി. ഗ്ലോറി, വായിച്ചാട്ടെ. അപ്പോസ്തലപ്പുറത്തെ 1:2, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം, അവൻ ക്രൂശീകരണം കഴിഞ്ഞ ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി, ആ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ, ക്രൂശീകരണം സംബന്ധിച്ച കാര്യങ്ങളല്ല, അത് കഴിഞ്ഞു, നിങ്ങളെ രക്ഷിച്ചു. ഗ്ലോറി, ഇനി നിങ്ങളത് ഏറ്റെടുക്കണം. എന്നിട്ട് ഇനി നിങ്ങൾ ഒരുങ്ങേണ്ടത് ദൈവരാജ്യത്തിലേക്കാ. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാ തെളിയിച്ചു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ യേശുവിന്റെ പാറ്റേൺ തന്നെയായിരിക്കണം നമ്മുടെ പാറ്റേൺ, അല്ലാതെ ആ ക്രൂശിൽ വന്ന് നിൽക്കരുത്. ആമേൻ. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു, ക്രൂശല്ല നമ്മുടെ അവകാശം, സാൽവേഷൻ അല്ല നമ്മുടെ ഇൻഹെറിറ്റൻസ്. ഗ്ലോറി, അനോയിന്റിങ് അല്ല നമ്മുടെ ഇൻഹെറിറ്റൻസ്, ഇതെല്ലാം നമ്മുടെ ഇൻഹെറിറ്റൻസിലേക്കുള്ള വഴികളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി, അതായത് ഇൻഹെറിറ്റൻസ് വെച്ചാൽ അവകാശം. ഗ്ലോറി, ഇതല്ല, അതായത് ക്രൂശ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ്, സാൽവേഷൻ ഇറ്റ്സ് എ പ്രോസസ്. ഗ്ലോറി, അനോയിന്റിങ് ഇസ് ദ പവർ. ഗ്ലോറി, എന്തിലേക്കുള്ളത്? ടുവേർഡ്സ് അവർ ഇൻഹെറിറ്റൻസ്, നമ്മളുടെ അവകാശത്തിലേക്കുള്ള പ്രോസസ്, വഴികളാണ് ഇവയെല്ലാം. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി, ഇതൊക്കെ നാം പ്രാപിക്കണം, പക്ഷെ അവിടെ നിന്നു പോകരുത്. ഇതെല്ലാം പ്രാപിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ അവകാശത്തിലേക്ക് എത്തണം. നമ്മുടെ അവകാശം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. വെളി 25:34 പോലെ താഴേക്ക് വയ്ക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, രാജാവ് തന്റെ വലത്തുള്ളവരോട് പറയുന്നു, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ, അതിന്റെ അർത്ഥം 1:26 മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ക്രൂശ് അവകാശമാക്കാനല്ല, സാൽവേഷൻ അവകാശമാക്കാനല്ല, അനോയിന്റിങ് അവകാശമാക്കാനല്ല, പിന്നെ സന്തോഷത്തിലേക്ക്, ദൈവരാജ്യം കിങ്ഡം അവകാശമാക്കിക്കൊള്ളുവിൻ. ഗ്ലോറി, അപ്പൊ നമ്മുടെ അവകാശം എന്താ? ആ അപ്പന്റെ വീട്. ഗ്ലോറി, അപ്പന്റെ ഭവനത്തിലെ അംഗത്വം. ഗ്ലോറി, ഇങ്ങനെയല്ലേ ബൈബിൾ അവസാനിക്കണേ? ഇതാ ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ആ അവകാശത്തിലേക്ക് കയറണം, അതിലേക്കുള്ള പ്രോസസ്സുകളിൽ മാത്രം ഒതുങ്ങിപ്പോകരുത്. ഗ്ലോറി, ആ അവകാശത്തിലേക്ക് എത്തണം. അതിന്റെ അർത്ഥം ആ ബൈക്കിന് പെട്രോൾ ഓടിച്ചേ എന്ന് പറഞ്ഞ് മാത്രം ഇരിക്കരുതെന്ന്. ആ ബൈക്കിന് പെട്രോൾ ഓടിച്ചതിന്റെ ഉദ്ദേശം അത് ഓടിച്ച് നീ ഒരിടത്ത് എത്തിച്ചേരാനാ. പിടുത്തം കിട്ടിയോ? ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോ ഇന്ന് അനേകർക്കും പറ്റിയത് അവരെ സാൽവേഷനിൽ നിന്നുപോയി. സാൽവേഷൻ നിന്നെ വിടുവിച്ചത് എന്തിനാ? നിന്നെ വിടുവിച്ചത് നീ ദൈവരാജ്യം അവകാശമാക്കാനാ. നീ ദൈവത്തിന്റെ മകനായി ദൈവരാജ്യം അവകാശമാക്കണം, അത് ഫർണിഷ് ചെയ്യണം ഭൂമിയിൽ. ഗ്ലോറി, ഇത് സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കിക്കൊള്ളണം. ഇത് അറിവില്ലാത്തവർക്ക് പെട്ടെന്ന് ഇതാ ഒരു ചിന്തയാണെങ്കിൽ പറഞ്ഞു തരട്ടെ. ഞാൻ സാധാരണ പറഞ്ഞു കൊടുക്കുന്നത് പെട്ടെന്ന് സാൽവേഷനും കിങ്ഡം ഇൻഹെറിറ്റൻസ് തമ്മില് ജനത്തിനൊന്ന് ഡിസൈൻ ചെയ്യുവാനായിട്ട്, അതായത് നിങ്ങളുടെ മോനെ ഒരു എഞ്ചിനീയർ ആക്കാൻ നിങ്ങൾക്ക് താല്പര്യം. നിങ്ങൾക്ക് എന്താ താല്പര്യം? എഞ്ചിനീയർ ആക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ ആ മകനെ ഇതാ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ കൂടെ ചേർത്തു. അപ്പോൾ എഞ്ചിനീയർ ആക്കാൻ നിങ്ങൾക്ക് താല്പര്യം. ഇതാ അവന് എക്സാം വന്നപ്പോൾ അവനെ ഏതൊക്കെ ചീത്ത കൂട്ടുകെട്ടിലൊക്കെ കൂടിയിട്ട് അവന് പറഞ്ഞു, എടാ
നീ പഠിക്കുമെന്ന് വേണ്ട, സുഖമായിട്ട് നമുക്ക് കോപ്പി അടിച്ച് ജയിക്കാന്ന് പറഞ്ഞു. അവൻ ഉടനെ തന്നെ കാര്യങ്ങളെല്ലാം കുരു കുരുകുരാന്ന് പേപ്പറിൽ എഴുതി കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയിട്ട് എക്സാം ചോദ്യം വന്നു. അവൻ ഉടനെ ഈ പേപ്പർ എടുത്തു, പയ്യെ മടിയിൽ വെച്ചെന്ന് എഴുതുക. അങ്ങ് ദൂരെ ക്യാമറയിൽ ഈ സംഭവമൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇവനത് അറിഞ്ഞില്ല. എക്സാമിൻ്റെ പുറകിൽ വന്നു, പുറകിൽ വന്നിട്ട് ഇവനെ ഇങ്ങനെ കൊളറി പിടിച്ചങ്ങ് പൊക്കി. അവനെ ശ്രദ്ധിച്ച, നിങ്ങൾ ഭയങ്കര പണപ്പുള്ളയായിരിക്കാം, അപ്പോൾ ഇതുവരെ അവനെ ആരും അവൻ്റെ അപ്പനെ അറിയാവുന്നതുകൊണ്ട് ആരും അങ്ങനെ ചെയ്തിട്ടില്ല. പെട്ടെന്ന് ഒരാൾ നോക്കിയപ്പോൾ തൻ്റെ ഇത് പിടിച്ച് പൊക്കുക. ഇവന് ദേഷ്യം വന്ന് ഒരൊറ്റ അടി ആ എക്സാമിനറിനെ കാരണത്ത് കൊടുത്തു. സംഭവം മാറിയില്ലേ, സംഭവം പ്രശ്നമായി. നേരെ ഇതാ പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് പോയി, അവിടെ ഇതാ പോലീസിനെ വിളിച്ചു, കേസായി, എന്നെ അടിച്ചു എന്നാൽ മറ്റേ പുള്ളിയുടെ പരാതി. ഉടനെ തന്നെ ജയിലിലേക്ക് കൊണ്ടുപോയി, ജയിലിൽ കൊണ്ടുപോയി. ഇപ്പോൾ അവനെവിടെയായി? ജയിലിൻ്റെ ഉള്ളിലായി. ശ്രദ്ധിച്ചേ, അവനെ എന്തിനാണ് നിങ്ങൾ കോളേജിലേക്ക് അയച്ചേ? എൻജിനീയറാക്കാൻ അല്ലേ? ഇപ്പോൾ അവനെവിടെയാ? ജയിലിൽ. ഇനിയിപ്പോൾ അവൻ എന്നാ വേണം? രക്ഷ വേണം. ജയിലിൽ നിന്ന് രക്ഷ വേണം. ജയിലിൽ നിന്ന് അവന് രക്ഷ വേണം. അപ്പൊ അപ്പൻ ചെന്നപ്പോ അപ്പനോട് പറഞ്ഞു, അങ്ങനെയൊന്നും പെട്ടെന്ന് പോരാൻ പറ്റത്തില്ല, എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ. ഇയാൾ വാദിക്കാൻ തുടങ്ങി. അവസാനം ഇത്ര ലക്ഷം രൂപ കൊടുത്താലേ പുറത്തിറക്കുക, അല്ലെങ്കിൽ കേസ് മുന്നോട്ടേക്ക് പോകും. അവസാനം ഇതാ നിങ്ങളാവുന്ന അപ്പൻ ഇതാ ആ വലിയ തുക അവിടെ അടച്ചു. അവനെ അവിടെ നിന്ന് വിടുവിക്കുക. എവിടെ നിന്ന്? ജയിലിൽ നിന്ന്. അപ്പോ അവന് രക്ഷ വേണമായിരുന്നു, നിങ്ങൾ അവനെ സൗജന്യമായി വിടുവിച്ചു ഇല്ലേ. ഉടനെ അവനൊരു ബുദ്ധിയില്ലാത്തവനായതുകൊണ്ട് അവൻ ഉടനെ പറഞ്ഞു, ഞാനിപ്പോൾ എഞ്ചിനീയറായി. അവന് ബുദ്ധിയില്ലാത്തവനായതുകൊണ്ട് അവൻ ഉടനെ പറഞ്ഞു, ഞാനിപ്പോൾ എഞ്ചിനീയറായി. ഇനിയിപ്പോൾ എന്ത് ചെയ്താൽ മതി? എഞ്ചിനീയറായ പാട്ട് പാടി നടന്നാൽ മതി. എൻ്റെ കുഞ്ഞെ, നീ വെറും വിട്ടിത്തം കാണിക്കല്ലേ, നീ എഞ്ചിനീയറൊന്നും ആയിട്ടില്ല. നിന്നെ എഞ്ചിനീയർ ആക്കിയെടുക്കാൻ നിന്റെ അപ്പൻ നിനക്ക് സൗജന്യമായി വിടുതല തന്നതാ. ഇനി നീ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീ നടന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ വരണം. എന്നിട്ട് നീ ഗവൺമെന്റ് കൊടുത്ത സിലബസ് പഠിക്കണം. ഗ്ലോറി, ആ പഠിച്ച് പാസ്സായാൽ നീ എഞ്ചിനീയർ ആവും, അല്ലെങ്കിൽ ആവില്ല. മനസ്സിലായോ? അപ്പൊ സാൽവേഷനെ കുറിച്ച് മനസ്സിലായോ? സൗജന്യമായി നമ്മളെ വിടുവിച്ചു. അതും പറഞ്ഞുകൊണ്ട് നമ്മൾ ആരും ദൈവപുത്രന്മാരൊന്നും ആയിട്ടില്ല. ദൈവപുത്രനാകാനുള്ള അധികാരം ദൈവം തന്നു. മനസ്സിലായോ? അപ്പൊ സൗജന്യമായി നമ്മളെ വിടുവിച്ചു. ഇനി എന്ത് ചെയ്യണം? ഇതാ ഗവൺമെന്റ് കൊടുത്ത സിലബസ്, നമുക്ക് തന്നിരിക്കുന്ന സിലബസ് ആണ് യേശു. യേശു പറയാണ്, നിങ്ങൾ എന്റെ നുഖമേറ്റ് എന്നോട് പഠിച്ചാൽ. പഠിച്ചാൽ ഉഴപ്പണല്ലോ എന്തോരം പേരുണ്ട്. പഠിച്ചാൽ നിന്റെ സോളിന് ആശ്വാസം കിട്ടും, അല്ലെങ്കിൽ കിട്ടൂല. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിച്ചാട്ടെ, മനസ്സിലാക്കിയുടെ, സാൽവേഷൻ ഈസ് ഫ്രീ, കിങ്ഡം ഈസ് നോട്ട് ഫ്രീ. വി നീഡ് ടു പേ ദ പ്രൈസ് ഓഫ് അവർ ലൈഫ്. ഗ്ലോറി, നമ്മുടെ ജീവിതം എന്ന വില അതിൽ കൊടുക്കണം. നമ്മുടെ ജീവിതം അതിനുവേണ്ടി യാഗമാക്കണം, എങ്കിലേ കിങ്ഡം ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റൂ. ഇതുകൊണ്ടാണ് ആ വ്യാപാരി ആ വിലയേറിയ ഒരു മുത്ത് കണ്ടപ്പോ ഇതാ എന്താണ് അവിടെ സംഭവിച്ചത്. അദ്ദേഹം തനിക്കുള്ള കുറച്ചെല്ലാം വിറ്റത്, തൻ്റെത് എല്ലാം വിറ്റ് ആ ഒരു മുത്തിങ്ങ് വാങ്ങി. അതിൻ്റെ അർത്ഥം തൻ്റെ ഈ മുത്തുകളെല്ലാം സമയത്തേരി കൊണ്ട് തീരുന്നതാ. പക്ഷെ ഞാൻ ഈ കണ്ട ഒരു മുത്ത്, സ്വർഗരാജ്യം എന്ന യേശുവിന്റെ സുവിശേഷമായ ഒരു വിത്ത് സമയത്തേരി കൊണ്ട് തീരത്തില്ല. നിത്യം 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 യുഗങ്ങൾ 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 ഇങ്ങനെ അങ്ങ് പോകും. ഞാൻ അവസാനിക്കുന്ന വിഷയമേ ഇല്ല. ഗ്ലോറി, ആ ഒരു തലത്തിലേക്ക് എന്നെ മാറ്റുകയായി. ദൈവിക ഭവനത്തിൽ ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ, ഭൂമിയുടെ രാജാവായി. ഗ്ലോറി, എന്നെ ബ്യൂട്ടിഫുൾ പദവിയാ ദൈവം നമുക്ക് തരുന്നേ. പക്ഷെ ഇതൊന്നുമല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം, എനിക്ക് എൻ്റെ പപ്പയെ കിട്ടും. ഗ്ലോറി, എനിക്ക് എൻ്റെ സ്നേഹനിധിയായ പപ്പയെ കിട്ടും. പപ്പയുടെ ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഈ ഓഫറൊക്കെ അവിടെ ഉണ്ട്. ഇതൊക്കെ പപ്പയുടെ ഓഫറല്ലേ. എനിക്ക് ഏറ്റവും വലുത് എൻ്റെ പപ്പയാ, എൻ്റെ അപ്പനാ. എൻ്റെ അപ്പനോടുകൂടെ നിൽക്കുവാനായിട്ട് കഴിയണം. നമ്മുടെ ഹൃദയം ദൈവം കാണുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ദൈവം കാണുന്നു. ഹൃദയത്തിനൊത്ത വണ്ണമാണ് ദൈവം കാര്യങ്ങളെല്ലാം മൂവ് ചെയ്യാനായിട്ട് അടയാകുന്നത്. ഗ്ലോറി, ഈ ഓഫറൊക്കെ അവിടെ നിൽക്കട്ടെ. ആ സമയത്ത് തന്നെ നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ സ്വർഗീയ പിതാവായി തീരണം. ഹല്ലേലൂയ. ഓ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ ഇതാ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതാ രണ്ട് ടൈപ്പ് തലകൾ രംഗത്തേക്ക് വന്നിരിക്കുക. പിശാചിൻ്റെ തലകൾ ഈ ലോക സംസ്കാരങ്ങളായി, ലോകത്തിൻ്റെ കിങ്ഡങ്ങളായി, ദൈവത്തിൻ്റെ തലകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ന്യായ പ്രമാണവും പ്രവാചകന്മാർ രംഗത്തെത്തി. ഗ്ലോറി, ഹല്ലേലൂയ. ഇന്നാ അതിൻ്റെ കാലം ഇതാ ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് മൂന്നര വർഷക്കാലം ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഇതാ മറ്റേ കാലങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയായി. ന്യായ പ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെ കാലം യോഹന്നാൻ വരെയാണ്. അന്നു മുതൽ
ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങി. യോഹന്നാൻ ലൂക്കോസ് 16:16 ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങി. കാലം മാറി. ഗ്ലോറി, ഇനി ശ്രദ്ധിച്ചോട്ടോ. ദൈവരാജ്യം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ സീഡ്, ഇതാണ് യേശുവിന്റെ സീഡ്, ആ യേശുവിന്റെ സീഡ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ജനത്തിന് എന്നാ സംഭവിക്കും? അവർ പ്രഗ്നന്റ് ആവും. ഗ്ലോറി, അവര് ഇതാ ശിശു അവരുള്ളിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. കിങ്ഡം അലങ്കരിക്കാനുള്ളവൻ അവരുള്ളിൽ വാഴും, അവരുള്ളിൽ വളർച്ച പ്രാപിക്കാൻ തുടങ്ങും. അങ്ങനെ വളർച്ച പ്രാപിച്ച് മുന്നോട്ടേക്ക് വരുന്നതിനെ തടഞ്ഞിട്ടാണ് ഇതാ ഈ ലോക സംസ്കാരം വീണ്ടും വളരുന്നത്. അങ്ങനെ യേശുക്രിസ്തു വന്ന് ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാനുള്ള സന്ദേശം കൊടുത്ത്, തുടർന്ന് അതിനുള്ള ആ പേയ്മെന്റ് കൊടുക്കണ്ടേ, ആ കൊച്ചിനെ അവിടെ നിന്ന് വിടുവിക്കണ്ടേ, ജയിലിൽ നിന്ന് വിടുവിക്കണ്ടേ, അതിനുള്ള പേയ്മെന്റ് കാൽവരി ക്രൂശിൽ താൻ കൊടുക്കുന്ന സമയത്താണ് ഇവന്റെ ഒരു തലയ്ക്ക് മാരകമായ അടി കിട്ടിയത്. ഗ്ലോറി, ഒരു തലയ്ക്ക് ദാ മരണകരമായ അടി കിട്ടി. അങ്ങനെ മരണകരമായ അടി കിട്ടിക്കഴിഞ്ഞ് ഇതാ അന്ന് മുതൽ പിശാചിന്റെ കിങ്ഡത്തിൽ നിന്ന് ആളുകൾ എങ്ങോട്ടേക്ക് എത്താൻ തുടങ്ങി? രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർക്കാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? ദിനംപ്രതി സഭയോട് ചേർക്കാനായിട്ട് തുടങ്ങി. അപ്പോ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഇതാ സഭ വർദ്ധിച്ച് വരിക. അതിനുള്ളിൽ തന്നെ രണ്ടു കൂട്ടരുണ്ട്. അത് നല്ല സഭയിൽ, അതായത് യഥാർത്ഥ മണവാട്ടി കൂട്ടവും ഉണ്ട്, അതോടൊപ്പം തന്നെ ബാബിലോൺ വേശ്യ കൂട്ടവും ഉണ്ട്. വേശ്യ കൂട്ടം ലോകസ്നേഹത്തില്, ഇതാ ബാബിലോൺ കൂട്ടം ആത്മാവിനാൽ നടത്തപ്പെടുന്ന കൂട്ടത്തില്, സോറി, നോട്ട് ബാബിലോൺ അല്ല, നല്ല സഭ, അതായത് യഥാർത്ഥ മണവാട്ടി ആത്മാവിനാൽ, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നു. മറ്റൊന്ന് ലോക സ്നേഹത്താൽ മൂവ് ചെയ്യപ്പെടുന്നു. അപ്പൊ രണ്ടും കൂടി മിക്സ് ആയിട്ടാ പോണ്. ഈ രണ്ടും കൂടി മിക്സ് ആയിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ തന്നെയാണ് ഇതാ ഈ സുവിശേഷത്തെ മറയ്ക്കാൻ, ചെക്ക് കുറഞ്ഞ 4:4 പറയുന്നത് പോലെ, ഇതാ ഈ ലോകത്തിന്റെ ദൈവമാകുന്ന പിശാച് യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷമായ ദൈവരാജ്യത്തെ മറയ്ക്കുവാൻ മനുഷ്യരുടെ മനസ്സ് ലോകം എന്ന ദർശനം വിട്ട് കുരുടാക്കി, ആ മറയിട്ടിരിക്കുക. ഗ്ലോറി, കുരുടാക്കിയിരിക്കുക. അപ്പൊ ഇങ്ങനെ ഇതാ വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ, ഞങ്ങൾ പോയ ഉടനെ കൊടിയ ചെന്നായ്ക്കൾ വന്ന് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചഴയ്ക്കും. അപ്പൊ ഇതൊക്കെ ഒരു സൈഡിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുക. ഗ്ലോറി, ആ ചിന്തകൾ കൊടുത്ത് മനുഷ്യനെ സ്വസ്നേഹത്തിലേക്ക് വലിച്ചു മാറ്റി, ഇതാ ഇവിടെ ഈ വ്യക്തിത്വങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യന്റെ സ്വയത്തിലേക്ക് അടുപ്പിക്കുക, ദൈവത്തിൽ നിന്ന് അകറ്റി മനുഷ്യന്റെ സ്വയത്തിലേക്ക് എടുത്താൽ മനുഷ്യന് സ്വന്തം മോഹങ്ങൾ, സ്വന്തം ആഗ്രഹങ്ങൾ ഒക്കെ വരും. ഗ്ലോറി, ഇവിടെയാണ് യേശു പറയുന്നത്, ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, അങ്ങനെ ഇത് ശേഷിക്കുന്ന ജീവിതകാലം മനുഷ്യന്റെ ഇഷ്ടത്തിനല്ല. അപ്പൊ മനുഷ്യന്റെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടത്തിന് ശത്രുത്വമാണ്. ഇഷ്ടത്തിനല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടതിന് അവൻ പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. എപ്പോ കഷ്ട സഹിക്കാനുള്ള മനോഭാവം നിങ്ങൾ ആയുധമായി എടുത്താൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കരുണ സ്തോത്രം ചെയ്തേ. ഒന്നുകൂടെ ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇതാ അതാണ് മത്തായി 1:21 എഴുതിയിരിക്കുന്നത്, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ഗ്ലോറി, ഇതാ ദൈവം നമ്മളോട് കൂടെ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ദൈവമായിട്ടല്ല നമ്മുടെ ഇടയിൽ വന്നത്. എപ്പോഴും ശ്രദ്ധിച്ചോളണം, വചനം മാംസമായ വന്നേ, ദൈവം മനുഷ്യനായ നമ്മുടെ ഇടയിലേക്ക് വന്നത്. ഗ്ലോറി, ബൈബിൾ പറയുന്നത് വേണം നമ്മൾ ആവർത്തിക്കാം, ദൈവം മനുഷ്യനായ വന്നത്. ഗ്ലോറി, അല്ല നമ്മൾ വേറെ രീതിയിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഇതാ ശത്രു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിയില്ല. ഗ്ലോറി, എന്നിട്ട് ബൈബിള് പറയുന്നത് ഈ ദൈവം മനുഷ്യനായി വന്ന വ്യക്തിത്വത്തെ ബൈബിള് പറയുന്നത് എന്നാണെന്നറിയാമോ? അദൃശ്യനായ ദൈവത്തിന്റെ, അപ്പൊ ഇവിടെ ദൈവമുണ്ട് അദൃശ്യൻ, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപമാണ് ഈ കാണുന്നത്. ഗ്ലോറി, നിങ്ങൾ ഓർത്തോളണം, പ്രതിരൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ന് രാവിലെ കണ്ടിട്ടുണ്ടോ? കണ്ണാടിയുടെ മുമ്പിൽ നിങ്ങളുടെ പ്രതിരൂപം നിങ്ങൾ കണ്ടു ഇല്ലേ? ഇതാ കൊളോസ്യ ലേഖനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപമാ. ഗ്ലോറി, ഹല്ലേലൂയ. കണ്ണാടിയിൽ അതേപോലെ ഒന്നിനെ കാണാൻ മറ്റതിനെ കാണാൻ പറ്റുന്നില്ല. ഒന്ന് ആത്മാവാണ്, മറ്റത് ജഡമാണ്. ഒന്ന് അൺലിമിറ്റഡ് ആണ്, മറ്റത് ലിമിറ്റഡ് ആണ്. അതായത് ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ വചനം ഫിലിപ്പി ലേഖനം പറയാണ്, ദൈവത്തോടുള്ള സമത്വം മുറിയെ പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ചു. അതിന്റെ അർത്ഥം തന്റെ ഉള്ളിലെ ദൈവത്വത്തെ അങ്ങ് മാറ്റി വച്ചു, തന്നെത്താൻ ഒഴിച്ചു. എന്നിട്ട് ഇതാ തന്നെത്താൻ താഴ്ത്തി. താഴ്ത്തിയാലേ അനുസരിക്കാൻ പറ്റുകയുള്ളൂ.
ഒഴിച്ചു ദൈവത്തെ ഒഴിച്ചു മാറ്റിവെച്ചു ഇത് തന്നെത്താൻ താഴ്ത്തി ഇതാ വേഷത്തിൽ മനുഷ്യനായി. ഗ്ലോറി. അപ്പോൾ ദൈവത്തോട് സമത്വമാണ്, പക്ഷേ ഇപ്പോൾ അത് ഒഴിച്ചു വെച്ചു, എന്നിട്ട് താഴേക്ക് ഇറങ്ങി. അൺലിമിറ്റഡ് ഗോഡ് ഇപ്പോൾ ലിമിറ്റഡായി, ടൈമിനും സ്പേസിനും ലിമിറ്റഡ് ലെവലിലേക്ക് കയറി വന്നു. മനസ്സിലായോ? അപ്പോൾ ദൈവവചനം പറയുകയാണ്, ഹീ ഈസ് ദ ഇമേജ് ഓഫ് ഇൻവിസിബിൾ ഗോഡ്, അദൃശ്യനായ ദൈവത്തിൻ്റെ, ദൈവം അദൃശ്യനാണ്, ദൈവം ആത്മാവാ, പക്ഷെ ഈ കാണുന്നതോ ജഡമാ. മനുഷ്യ വചനം മാംസമായി, മാംസമായി, മാംസമായപ്പോൾ അത് ടൈമിനും സ്പേസിനും ലിമിറ്റഡായിട്ട് മാറി. ഗ്ലോറി. ആ ഇമേജാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഗ്ലോറി. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ശ്രദ്ധിച്ചേ, നിങ്ങൾ കണ്ണാടിയിൽ നിൽക്കണം, നിങ്ങൾ ഒരാളെ കാണാൻ വയ്യ, നിങ്ങൾ സ്പിരിറ്റാണ്, പക്ഷെ കണ്ണാടിയിലുള്ള ആളെ കാണാം. അപ്പോൾ ഇവിടെ ഇതേ ഇവിടെ ഇരിക്കുന്ന ചിഞ്ചു സഹോദരൻ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ആ അദൃശ്യനായ ആളെ കാണണമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ദൈവം എന്നാ പറയുന്നത് അറിയാമോ? കണ്ണാടിയിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളെ കാണാൻ പറ്റുന്നില്ല, പക്ഷേ കണ്ണാടിയുടെ അപ്പുറത്തുള്ള ഒറിജിനൽ രൂപത്തിൽ കാണാൻ പറ്റുന്നില്ല, പക്ഷെ കണ്ണാടിയിൽ അദ്ദേഹത്തിൻ്റെ രൂപം ഇമേജ് കാണാം. ഉടനെ തന്നെ എന്താ ഞാൻ പറയാൻ പോണെന്ന് അറിയാമോ? ഞാനാണ് അവിടെ നിൽക്കണമെങ്കിൽ എന്നെ കാണുന്നവൻ ഇതാ ആ ഒറിജിനൽ രൂപത്തെ കണ്ടിരിക്കുന്നു. പിടുത്തം കിട്ടിയോ? ഇതാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നെ കണ്ടാൽ ഇതാ നിങ്ങൾ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ പിതാവിൻ്റെ ഇമേജാണ്, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ, ഇമേജ്. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. അപ്പൊ ഈ ഒരു തല, കാരണം അല്ലെങ്കിൽ ദൈവം പല ദൈവങ്ങളായി പോവും. ദൈവജനം പറയുന്നു, ദൈവം ഏകനല്ലോ, ദൈവം ഏകനല്ലോ. അപ്പൊ ഇത് മനസ്സിലായിക്കോളൂ, യഹോവയാ ഞാൻ ഏക ദൈവം. ഗ്ലോറി. അപ്പൊ ഈ വ്യക്തമായ ഈ ബോധം നമുക്ക് വേണം, ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ നമ്മളെ പോലെ ജീവിക്കുക. എന്തിനാണെന്നറിയാമോ? നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തരുകയും കൂടെയാണ് ചെയ്യുന്നത്. പിടുത്തം കിട്ടിയോ? ഗ്ലോറി. അല്ലെങ്കിൽ മക്കൾക്ക് അറിയത്തില്ല എങ്ങനെ ജീവിക്കണമെന്ന്. ഗ്ലോറി, ഹല്ലേലൂയ. ഇനിയിപ്പോ ഇതാ വേറെ നിങ്ങൾ വേറെ ഒന്നും കൂടി ചോദിക്കുകയാണെങ്കിൽ ഉടനെ ഞാൻ എന്നാ പറയാൻ പോണെന്ന് അറിയാമോ? എന്റെ ഒറിജിനൽ രൂപ അപ്പുറത്തുണ്ട്. ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങൾ മറ്റേ ആളെ കാണിച്ചതാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞാൻ പറയുന്നത്, ഞാനും ദേ ഈ ഒറിജിനൽ രൂപവും ഒന്നാണ്, ശരിയല്ലേ? ഞങ്ങൾ രണ്ടും ഒന്നാണ്. ഗ്ലോറി. നിങ്ങൾ ഇനി കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഗ്ലോറി. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും യേശുവിന്റെ ഭാഷ എന്താണെന്നുള്ളത്. ഗ്ലോറി. അല്ല, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാണ്. ഗ്ലോറി. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുക? ഗ്ലോറി. അല്ല, അതിനു പകരം നമ്മൾ വേറെ രീതിയിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഇതാ ബൈബിളിലെ വചനവുമായത് കോൺട്രഡിക്ട് ചെയ്യും. ഗ്ലോറി. അത് കോൺട്രഡിക്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവരോട് ഉത്തരം പറയാം, എസ്പെഷ്യലി ഈ സിസ്റ്റം മുഴുവൻ എന്ത് തകർത്തിടാൻ നോക്കുക? കർത്താവിൻ്റെ വഴിയെ തകർത്തിടാൻ നോക്കുക. അത് നമ്മുടെ അജ്ഞത കൊണ്ട് സംഭവിക്കരുത്. നമ്മൾ ആദ്യം യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ ആ യാഥാർത്ഥ്യം പഠിപ്പിക്കുവാനായിട്ട് ഇടയാകുക. അപ്പോൾ ശ്രദ്ധിച്ചേട്ടെ, ഈ മൂന്നര വർഷം കൊണ്ട് ഇതാ കർത്താവ് നല്ലൊരു അടിസ്ഥാനം ഇട്ടു ദൈവരാജ്യത്തിൻ്റെ. ഗ്ലോറി. എന്നാലും വീണ്ടും ഇതാ ഈ തലകളുടെ പ്രവർത്തനം, മനുഷ്യനെ സ്വയത്തിലേക്ക് നടത്തുന്ന ഈ തലകളുടെ പ്രവർത്തനം ഇതാ അതിൽ മനുഷ്യൻ വീണു, വീണ്ടും ദൈവരാജ്യം മുങ്ങി. എന്നാൽ അവസാന സമയത്ത് വീണ്ടും ദൈവം തൻ്റെ ആത്മാവിനാൽ മത്തായി 24:14 ഇതാ ഈ രാജ്യത്തിൻ്റെ സുവിശേഷം വീണ്ടും പൊക്കിയെടുക്കുകയാണ്, ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും അറിയിക്കുകയാണ്. ഇതാ ജനം അതനുസരിച്ച് ദൈവരാജ്യത്തിലേക്ക് കടക്കുന്ന ആ ശിശുവിന് അവരുടെ ഹൃദയത്തിൽ രൂപം കൊടുക്കുകയാണ്. ദൈവരാജ്യ സുവിശേഷം അറിഞ്ഞാൽ ഇവരുടെ ഹൃദയങ്ങളിൽ ആ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന സ്ത്രീയുടെ വയറ്റിൽ ഉള്ള കുഞ്ഞിനെ പോലെ നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിൽ ദൈവപുത്രൻ മെച്ചുവറായിട്ട് വരും. ആ മെച്ചുവറായിട്ട് വരുമ്പോൾ ഇതാ ഇതുവരെയും ദൈവം ഈ ഉടലിനെ മുമ്പിലോട്ട് വരുത്തുന്നില്ല, ഏഴ് തലകളെ മാത്രമേ മുമ്പിലോട്ട് വരുത്തുന്നുള്ളൂ. ഈ കുഞ്ഞ് മെച്ചുവറായാൽ, ശ്രദ്ധിച്ചു കണ്ടോളണം, ശ്രദ്ധിച്ചു കണ്ടോളണം, ഈ കുഞ്ഞ് മെച്ചുവറായാൽ ഇതാ കർത്താവ് ഈ സ്പിരിറ്റ് ലൈനിൽ നിന്ന് ഇതാ ശരീരം ധരിച്ച് പുറത്തേക്ക് വന്നതുപോലെ ഇതാ ഈ ഉടല്, ഈ ഉടല് ഇതാ അത് അദൃശ്യമായ ഈ ഉടല് ദൃശ്യമായി ഇതാ മുമ്പിലേക്ക് വരും. പിടുത്തം കിട്ടിയോ? ഗ്ലോറി. തടയുന്നവൻ വഴിയിൽ നിന്ന് മാറിക്കൊടുക്കും. അതോടൊപ്പം തന്നെ ഇതാ ഏഴ് തലകൾ മാത്രമുള്ള മണ്ഡലത്തിൽ എട്ടാമത്തെ തലയായി ആന്റി ക്രൈസ്റ്റ് രംഗത്തേക്ക് വരും. പിടുത്തം കിട്ടിയോ? കൊച്ചു ദൈവപുത്രന്മാർ റെഡിയായി കഴിഞ്ഞാൽ,
ദൈവപുത്രന്മാർ റെഡി ആയി കഴിഞ്ഞാൽ ഇത് എട്ടാമത്തെ തലയായി ഈ വ്യക്തിത്വ രംഗത്തേക്ക് കടന്നു വരാനായിട്ട് ഇടയാകും. നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതാ ഈ തലകളെയൊക്കെ നോക്കുമ്പോൾ ഈജിപ്ത് ഒന്നാമത്തേത്, അസീറിയ രണ്ടാമത്തേത്, ബാബിലോൺ മൂന്നാമത്തേത്, മേദ്യ പേർഷ്യ നാലാമത്തേത്, ഇതാ തുടർന്ന് ഗ്രീസ് അഞ്ചാമത്തേത്, റോമ ആറാമത്തേത്, മിക്സ് കിങ്ഡം ഏഴാമത്തേത്, എട്ടാമത്തേത് ആന്റി ക്രൈസ്റ്റ് കിങ്ഡം. പുറത്തേക്ക് അദൃശ്യമായ ദൃശ്യത്തിലേക്ക് വരും. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇതാ അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, എന്നാൽ തടയുന്നവൻ വഴിയിൽ നിന്ന് മാറുകയേ വേണ്ടു, അപ്പോൾ അധർമ്മ മൂർത്തി വെളിപ്പെട്ടു വരും. ഗ്ലോറേ, ഇവന് മൂന്നര വർഷം പ്രവർത്തിക്കുവാൻ, അതായത് വിശ്വാസികളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സ്വർഗം അനുവാദം കൊടുത്തു. ഇതാണ് ഇന്നലെ നമ്മൾ വായിച്ച ദാനിയൽ 7:25. ഗ്ലോറി, അവൻ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും. ഗ്ലോറി, വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും. മൂന്നര വർഷം വിശുദ്ധന്മാരെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് വെളിപ്പാട് പുസ്തകം 12:14 പല പ്രാവശ്യം മാറി മാറി പറയുന്നുണ്ട്. മൂന്നര വർഷക്കാലം ഏൽപ്പിക്കും, മൂന്നര വർഷക്കാലം ഏൽപ്പിക്കും, മൂന്നര വർഷക്കാലം അവൾക്ക് മരുഭൂമിയാണ്. ഇതെല്ലാ ഭാഗങ്ങളും പറയും, വായിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. ഗ്ലോറി, ഒരു ഭാഗം മാത്രം നമുക്കൊന്ന് വായിക്കാം, ബാക്കി എല്ലാം നിങ്ങൾ വായിച്ചാട്ടെ. ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ഓൾറെഡി നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഓ ഫാദർ, ഐ ലവ് യു. വെളിപ്പാട് പുസ്തകം 12:14 അതിന്റെ 14 വാക്യം വായിച്ച് 12:14. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമി തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ രണ്ട് ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. അപ്പൊ മൂന്നര വർഷം ഒരു മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് പോവുകയാ. ആ സമയത്ത് തന്നെ ദൈവം കരുതുന്ന ഒരു കരുതലുമുണ്ട്. ഗ്ലോറി, അപ്പൊ മൂന്നര വർഷത്തെ ആ ഒരു യാത്ര, പ്രിയ സഹോദരങ്ങളെ, ഇതാ ദൈവത്തിന്റെ വചനം ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിലും പറയുന്നു. അതോടൊപ്പം തന്നെ ഇതാ വെളിപ്പാട് പുസ്തകം പറയുന്നു. ഇനി എന്റെ 6 വായിച്ച്, സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. ആ സ്ത്രീ എങ്ങോട്ട് ഓടിപ്പോയി? മരുഭൂമിയിലേക്ക്. ഇനിയിപ്പോ അവക്ക് ലക്ഷറി ലൈഫ് ഒന്നും അല്ല, ഒരു മരുഭൂമിയുടെ ലൈഫാണ്. മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. ശ്രദ്ധിച്ചേ, 1260 എത്ര ദിവസം എന്നറിയാമോ? എത്ര വർഷം എന്നറിയോ? മൂന്നര വർഷം. അപ്പോ ഇതെല്ലായിടത്തും പറയാം, ഒരു മൂന്നര വർഷത്തെ ഒരു പീരീഡ്. നമ്മളുടെ കാന്തനായ യേശു ഇവിടെ ശുശ്രൂഷിച്ചത് 3.5 വർഷമാണ്. ഗ്ലോറി, അതുപോലെ 3.5 വർഷം ദാ ഇവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇതിന് എത്ര കാലം നമ്മൾ ഓരോരുത്തർ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് അറിയത്തില്ല. അവിടെ ബൈബിൾ സൈലന്റ് ആയിരിക്കുന്നതുകൊണ്ട് നമ്മൾ സൈലന്റ് ആകണം. 3.5 വർഷം യഹൂദന്മാർ തീർച്ചയായും അവന്റെ കയ്യിലുണ്ട്. ഗ്ലോറി, അതാ ഇന്ന് കർത്താവിനെ അംഗീകരിക്കാത്ത യഹൂദന്മാർ 3.5 വർഷം അവന്റെ അടുക്കളുണ്ട്. കാരണം അവരിവിടുന്ന് പോകുന്ന ക്ലീനിങ്ങിലാ, അരികു കൊയ്യുമ്പോഴാ, അരികു കൊയ്യുമ്പോഴാ. ഗ്ലോറി, അതായത് ദൈവത്തിന്റെ വചനം പറഞ്ഞത് ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം. ഗ്ലോറി, അവസാന ആ മണ്ഡലത്തിലാണ് അവർ പോകുന്നത്. അതായത് ഏറ്റവും അവസാനം അരികു കൊയ്യൽ ഭാഗമാണ് അവരുടെ ജീവിതം നടക്കുന്നത്. ഗ്ലോറി, എന്നാൽ ഏറ്റവും ആദ്യം നമ്മൾ കാണുന്നത് 144,000 യഹൂദന്മാർ. അതിനുശേഷം ഇതാ മെയിൻ കൊയ്ത്ത്. ഇത് ഇന്റർനെറ്റിൽ ഈ സന്ദേശമുണ്ട്, നിങ്ങൾക്ക് കാണാം. ദൈവത്തിന്റെ മഹാകൊയ്ത്ത് കാലം 4-5 എപ്പിസോഡുകൾ ഇട്ടിട്ടുണ്ട്. ഗ്ലോറി, അപ്പൊ അതിന്റെ ഡീറ്റെയിലുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. SVJ മെസ്സേജസ് അടിച്ചു കൊടുത്ത് നിങ്ങൾ ബ്രൗസ് ചെയ്യണം, കാരണം അതിൽ 700-800 മെസ്സേജുകൾക്ക് അധികമുണ്ട്. നിങ്ങൾ തപ്പി 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 നമുക്ക് കിട്ടും. ഞാൻ തപ്പിട്ട് എനിക്ക് കിട്ടിയില്ല, എന്നിട്ട് വേറൊരു സഹോദരനോട് ചോദിച്ചിട്ട് ലിങ്ക് എടുക്കുകയാണ് ഞാൻ ചെയ്യാനിടയായ. അപ്പൊ നിങ്ങൾ തപ്പി നോക്കുക, നിങ്ങൾക്ക് കിട്ടും. ഗ്ലോറി, അപ്പോ പ്രിയ സഹോദരങ്ങളെ, ആ 3 ലെവൽ, ആദ്യത്തേത് ഇതാ 144,000 യഹൂദന്മാർ. നമുക്ക് മനസ്സിലാവും, കാരണം എങ്ങനെയാണ്, ഞാൻ പറഞ്ഞതുകൊണ്ട് അവർ പറഞ്ഞതുകൊണ്ടല്ല, ബൈബിൾ പറയുന്നു അവരാണ് ആദ്യ ഫലം. ഗ്ലോറി, തുടർന്ന് ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ കൊയ്ത്തിന്റെ സമയമായി, നിന്റെ അരിവാൾ എറിഞ്ഞ് കൊയ്യുക. ഗ്ലോറി, അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇതാ മേഘത്തിലിരിക്കുന്ന യേശു അരിവാൾ എറിയുന്നു, കൊയ്ത്ത് നടക്കുന്നു. അത് എക്സാക്ട്ലി ടൈം നമുക്ക് അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിയോ, അത് ആ മാർക്കോസിന്റെ സമയം കഴിഞ്ഞതിന് ശേഷമാണ്. നമ്മൾ അതിലൂടെ കയറി നമ്മളെ തന്നെ പ്രൂവ് ചെയ്യണം. ദൈവത്തിന് നമ്മളെ കഷ്ടപ്പെടുത്താനല്ല ആഗ്രഹം, നമ്മളെ പ്രൂവ് ചെയ്യിക്കാനാണ് ആഗ്രഹം. എൻ്റെയും നിങ്ങളുടെയും സ്നേഹം, അഫെക്ഷൻ ദൈവത്തോടാണോ അതോ ലോകത്താടാണോ എന്ന്. ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരികയാണ് ഇവിടെ. വെളിപ്പാട് പുസ്തകം 17:7 അതിൻ്റെ 7 മുതൽ വായിക്കാം.
17:7. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്ന എന്ത്? ഈ സ്ത്രീയുടെയും 7 തലയും 10 കൊമ്പും ഉള്ളതായ അവളെ ചുമക്കുന്ന മൃഗത്തിന്റെ മർമ്മം ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ സ്ത്രീ കാണാലോ, ഈ സ്ത്രീയെ 7 തല 10 കൊമ്പുള്ള മൃഗത്തിന്റെ മർമ്മം പറഞ്ഞു കൊടുക്കാൻ പോകും. എന്താണത്? നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതുമാകുന്നു. ശ്രദ്ധിച്ചേ, അതിന്റെ പ്രത്യേകത കണ്ടോ? നീ കണ്ട മൃഗം ഇത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇല്ല, ഗ്ലോറി, ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ലാത്തതും, ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ലാത്തതും, ഇല്ല ഇപ്പോൾ ഇല്ല, ഇനി അഗാധത്തിൽ നിന്ന് അല്ലെങ്കിൽ അഗാധ കൂപം, ബോട്ടംലെസ് പിറ്റ്, അതിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകും. അവൻ നാശത്തിലേക്ക് പോകുന്നതും ഇരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഉണ്ടായിരുന്നതും ഇല്ലാത്തതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ഈ ആന്റിക്രിസ്റ്റ് ഗവൺമെന്റിനെ കണ്ട് അതിശയിക്കുന്ന കാര്യം വെളിപ്പാട് പുസ്തകം 13 എഴുതിയിട്ടുണ്ട്. സകലരും അതിശയിച്ച് അവന്റെ പുറകെ പോകും. മാരകമായ മുറിവ് പുറത്ത മൃഗത്തിന്റെ പുറകെ അവര് പോകും താഴേക്ക്. ഇവിടെ ജ്ഞാനബുദ്ധി ആവശ്യമുണ്ട്. ഇവിടെ ജ്ഞാനബുദ്ധി ഉണ്ട് ഉണ്ട് ആവശ്യം. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. സ്ത്രീ ഇരിക്കുന്ന, അതായത് ഈ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന സിസ്റ്റം, മതപരമായ ഒരു സിസ്റ്റം ഉണ്ട്. അത് ഈ 7 മലകൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ട്, നേരത്തെ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ഭൂമി ഒറ്റ പീസായിരുന്നു. ഇന്ന് ഭൂമി 7 ഭൂഖണ്ഡങ്ങളായി ചെതറി. അങ്ങനെ ഇതാ 7 ഭൂഖണ്ഡങ്ങളായി ചെതറി, 7 കോണ്ടിനെന്റ്സ് ഓഫ് ദി വേൾഡ്. ഇതാ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. 7 മലകൾ ഏളിൽ അവൾ ഉണ്ട്. 7 മലകളിലും ഈ ബാബിലോൺ ഉണ്ട്. അതേ സമയം തന്നെ ഇതാ അവിടെ പറയുകയാണ്, താഴേക്ക്, അവർ 7 രാജാക്കന്മാരുമാകുന്നു. അവർ 7 രാജാക്കന്മാരും ആകുന്നു. ഈജിപ്ത് മുതൽ, ഈജിപ്ത് അസീറിയ മുതൽ 7 രാജാക്കന്മാരാണ്. 7 ഇതാ ആ 7 കൾച്ചർ, 7 കിങ്ഡങ്ങളുമാണ് അവ. അപ്പൊ രണ്ട് തലത്തിലും ഉപമിച്ചിരിക്കുന്നത്, ഒന്ന് സകല ഭൂമിയിലും ഇരിക്കുന്ന ആ ഒരു തലം, 7 വൻകരകളും, അതോടൊപ്പം തന്നെ ഇതാ അവ 7 രാജാക്കന്മാരും ആകുന്നു. താഴേക്ക്, 5 പേർ വീണുപോയി. 5 പേർ വീണുപോയി. ആരൊക്കെ വീണക്കണേ? ഇത് പറയുന്ന സമയം ഇതാ യേശുക്രിസ്തുവിന്റെ സമയം. ആ സമയം കഴിഞ്ഞ് റോമ വാഴുന്ന സമയമാണ്. 5 പേർ വീണുപോയി. വീണുപോയി ഒരുത്തൻ ഉണ്ട്. ഒരുത്തൻ ഉണ്ട്. അപ്പോ ഒരുത്തൻ ഉണ്ട്, മനസ്സിലായി? അപ്പോ ഒരുത്തൻ ഉണ്ട്. ഇത് പറയുന്ന സമയത്ത് ഒരുത്തനുണ്ട്. 5 പേർ വീണുപോയി. ശ്രദ്ധിച്ചാട്ടെ, 5 പേർ. ഇത് പറയുന്ന സമയം റോമ സാമ്രാജ്യത്തിന്റെ കാലമാണ്. ഇത് എത്രാമത്തെ റോമ? 6. 5 പേർ വീണു. ഈജിപ്ത് വീണു, അസീറിയ വീണു, ബാബിലോൺ വീണു, മേദ്യാപേർഷ്യ വീണു, യേശുവിന് മുമ്പുണ്ടായിരുന്ന ഗ്രീക്ക് സാമ്രാജ്യം, അലക്സാണ്ടറുമാണ് ഗ്രീക്ക് സാമ്രാജ്യം, വീണു. 5 പേർ വീണുപോയി. ഒരുത്തനുണ്ട്. ആരാ ഒരുത്തൻ? റോമ ഉണ്ട്. പിടുത്തം കിട്ടിയോ? അവനാണ് തലക്കെട്ട് അടി കിട്ടിയത്, മാരകമായ മുറിവ് കിട്ടിയത്. എന്നിട്ട് മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. മറ്റവൻ ഇതാ മിക്സ് കിങ്ഡം, ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ വന്നല്ലോ. ജനാധിപത്യവും കിങ്ഡവും മിക്സ് ആയിരിക്കുന്നു. ഞാൻ ആയിരിക്കുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കിങ്ഡമാണ്, സൗദി അറേബ്യ കിങ്ഡമാണ്, നേപ്പാൾ കിങ്ഡം ആയിരുന്നു, ഇപ്പൊ ജനാധിപത്യത്തിലേക്ക് മാറി. ഇതാ ലോഹങ്ങൾ കളിമണ്ണിലേക്ക് ചേരുകയാണ്. ഇതാ നമുക്ക് എല്ലായിടത്തും കാണുവാൻ കഴിയുന്നത്, രണ്ടും കൂടി മിക്സായ ഭരണത്തിലേക്ക് കയറി അവൻ വരാനുണ്ട്. അപ്പൊ 7 പേരും തികഞ്ഞു. പിടുത്തം കിട്ടിയോ? ഗ്ലോറി. അപ്പോ താഴേക്ക്, ഇതുവരെ വന്നിട്ടില്ല. അവൻ വന്നാൽ പിന്നെ അവൻ കുറഞ്ഞൊന്നിരിക്കേണ്ടതാകുന്നു. താഴേക്ക്, ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8-ാമത്തവനും. ഉണ്ടായിരുന്നവരും ഇല്ലാത്തതുമായ ഇപ്പൊ ഇല്ല. ആ മൃഗം 8-ാമത്തെയാ? 8-ാമത്തവൻ. 8-ാമത്തവനാണ്. 7 പേരിൽ ഉൾപ്പെട്ടവൻ തന്നെ. 7 പേരിലും അവനുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇവിടെയാണ് ജ്ഞാനബുദ്ധി കൊണ്ട് ആവശ്യമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നേ. ശ്രദ്ധിച്ചേ, അവൻ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. പിന്നെ 7 പേരിലും അവനുണ്ട്. ഗ്ലോറി. 7 പേരിലും പുള്ളിക്കാരൻ ഉണ്ട്. ഗ്ലോറി. ഇനി 8-ാമത്തവനായി കയറി വരും. ഗ്ലോറി. അങ്ങനെയാണ്. പിന്നെ അവന്റെ അവസാനം എന്ന് പറയുന്നത്, അവൻ അഗാധ കൂപത്തിൽ നിന്ന്, ബോട്ടംലെസ്സിലെ പിറ്റിൽ നിന്ന് വന്ന് നാശത്തിലേക്ക് അവൻ പോവുകയും ചെയ്യും. അവൻ നാശത്തിലേക്ക് പോകുന്നു. ഗ്ലോറി. ശ്രദ്ധിച്ചാട്ടെ,
ഇതാണ് സാക്ഷാൽ സർപ്പം, പിശാച്. ഗ്ലോറി. ഇവനെ ഏദൻ തോട്ടത്തിൽ വെച്ച് നമ്മൾ കണ്ടതാ. അന്ന് ഇവന് രംഗപ്രവേശനം ഉണ്ടായിരുന്നു, അവനുണ്ടായിരുന്നു. തുടർന്ന് അവൻ തൻ്റെ മക്കൾക്ക്, മക്കളെ ദൈവത്തിൽ നിന്ന് ബ്ലോക്ക് ചെയ്തപ്പോൾ ദൈവം അവനെയും ബ്ലോക്ക് ചെയ്തു. അവനെ ഇതാ ഈ മക്കളുടെ ഭൗതിക റിലത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല, അവനെ തടഞ്ഞിട്ടിരിക്കുകയാണ്. തുടർന്ന് അവൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഇതാ ഈ ഏഴ് തലകളിലൂടെയാണ്. മനുഷ്യർക്ക് അവൻ്റെ ചിന്തകൾ കൊടുത്ത് ദൈവത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റുന്ന പദ്ധതിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ സ്വപ്നം, ദൈവരാജ്യം, അത് മനുഷ്യൻ്റെ ഹൃദയത്തിലെത്തിയാൽ അവരുടെ ഉള്ളിൽ ദൈവപുത്രൻ വളരുകയും ഇതാ ഭൂമിയെ വാഴേണ്ടവൻ റെഡിയാകുകയും ചെയ്യുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അപ്പോൾ ഈ ഏഴ് തലകളുടെ പീരീഡ് തീരുകയാണ്. അവസാനം ഏത് വരും? മിക്സ് കിങ്ഡം വരും. കളിമണ്ണും ജലാധിപത്യവും കിങ്ഡം കൂടി ഒരുമിച്ച് വരുന്ന സമയം ദൈവം ആ ബ്ലോക്ക് അങ്ങ് മാറ്റി കൊടുക്കും. തടുക്കുന്ന ഒരു വഴിയിൽ നിന്ന് മാറുമ്പോൾ ഇവൻ ഇതാ ഈ സർപ്പം എന്തായി മാറുമെന്നറിയാമോ? ഈ സ്പിരിറ്റാണ് അവൻ. അവൻ ഇതാ ഒരു വ്യക്തിയായി ഭൂമിയിലേക്ക് കയറും. അവനാണ് എട്ടാമത്തവൻ. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ചേ. ഈ അവനെ കുറിച്ച് പറയാണ്, അവൻ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ ഇല്ല. അവനെ ഭൗതിക മണ്ഡല ആ തലത്തിലേക്ക് അവന് പ്രവർത്തനം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. തടയുന്നവൻ തടഞ്ഞിട്ടിരിക്കുക. അധർമ്മത്തിന്റെ മറവ് ഇപ്പോഴും വ്യാപരിക്കുന്നുണ്ട്, പക്ഷെ അവന് വെളിപ്പെടാൻ കഴിയുന്നില്ല. വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക മണ്ഡലത്തിലേക്ക് യേശുക്രിസ്തു വന്നതുപോലെ വെളിപ്പെടാൻ അവന് കഴിയുന്നില്ല. പിന്നെ അവനോട് അവനെ കുറിച്ച് പറയാണ്, അവൻ ഏഴു പേരിലുണ്ട്. ശ്രദ്ധിച്ചേ, ഏഴു പേരിലും. അതാ ഈ എല്ലാത്തിലും ഉള്ളത് ഏതാ? ഇതിന് ഈ ഉടല്, അദൃശ്യ മണ്ഡലത്തിലെ ഉടല്. ശ്രദ്ധിച്ചേ, ഏഴു പേരിലുണ്ട്. ഒറ്റ ബോഡി അല്ലേ ഉള്ളൂ. ഈ ഒറ്റ ബോഡി ആർക്കൊക്കെ ഉണ്ട്? ഏഴു പേർക്കും ഉണ്ട്. പിടുത്തം കിട്ടിയോ? തുടർന്ന് ഇതാ ഇവൻ, അദൃശ്യ മണ്ഡലത്തിലുള്ള ഇവൻ ശരീരം ധരിച്ച് ഇതാ ഭൂമിയിലേക്ക് കയറുകയാണ്. ദൈവം ശരീരം ധരിച്ച് ഇതാ ക്രിസ്തു എന്ന പേരിൽ ഭൂമിയിലേക്ക് വന്നതുപോലെ പിശാച് ശരീരം ധരിച്ച് ആന്റിക്രൈസ്റ്റ് എന്ന പേരിൽ ഭൂമിയിലേക്ക് കയറുകയാണ്. കർത്താവ് എന്താരംഭിച്ചോ അതിനെ പൊളിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഗ്ലോറി. ആ കുഞ്ഞിനെ ഇല്ലാതെ ആക്കണം. അതിനു വേണ്ടിയാണ് അവൻ്റെ, അവൻ ഇറങ്ങിയാൽ ഉടനെ തന്നെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിക്കും. എന്തിനു വേണ്ടിയാ? ആ സ്ത്രീയെ ഒഴുക്കി കളയണം. സ്ത്രീയുടെ ഉള്ളിലല്ലേ കുഞ്ഞുള്ളേ? സ്ത്രീയെ ഒഴുക്കി കളയണം. സ്ത്രീയെ വിശ്വാസത്യാഗത്തിൽ വീഴിച്ചാൽ അതോടുകൂടെ അവളുടെ ഉള്ളിലുള്ളത് അബോട്ടായി പോയി. പിടുത്തം കിട്ടിയോ? സ്ത്രീയെ വിശ്വാസത്യാഗത്തിൽ വീഴിക്കണം. വിശ്വാസത്യാഗത്തിൽ. ഹലോ, കരോട് കർത്താവ് സ്തോത്രം ചെയ്തേ. സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും, പക്ഷെ ഉറങ്ങായാലോ? സത്യം അറിയോ? അപ്പൊ നിങ്ങൾ സ്വതന്ത്രമാകുമോ? ഗ്ലോറി. ഇതെല്ലാം അവന്റെ ഒരു ഭാഗമാണ്. ഗ്ലോറി ടു ഗോഡ്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കിയാട്ടെ, ഇതാ ഇവൻ വെളിയിലേക്ക് വന്നാൽ പന്ത്രണ്ടാം വെളിപ്പാട് ദിവസം പന്ത്രണ്ടാം അധ്യായത്തിലാണ് ഇവൻ വെളിയിലേക്ക് വരുന്നത്. ഇതാ അവനെ തള്ളിക്കളയുന്നു, ഹെവൻലി റിലത്തിൽ നിന്ന് അവനെ തള്ളിക്കളയുന്നു. അവൻ അതികോപത്തോടെ ഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. അവൻ ഇതാ ആ എട്ടാമത്തെ തല ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. ആ തല കടന്നു വന്നാൽ ഉടനെ തന്നെയാണ് ഈ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് നിയമം മുമ്പിലേക്ക് കയറി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതുവരെ അത് വന്നിട്ടില്ല. ഇതുവരെ അതിൻ്റെ നിഴലുകൾ മാത്രം ഇങ്ങനെ പിടിച്ചു കിടക്കുന്നതേ ഉള്ളൂ. വരുമ്പോ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ മെല്ലെ മെല്ലെ അല്ല, പെട്ടെന്നായിരിക്കും കയറി വരുന്നേ. പെട്ടെന്ന്. അവർക്ക് തെറ്റി ഒഴിയാവുന്നത് അല്ല. നോഹയുടെ കാലം പോലെ എത്രയാ കാലം? നോഹ ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇവർ വിശ്വസിച്ചതേയില്ല, വിശ്വസിച്ചതേയില്ല. പെട്ടെന്ന് ജലപ്രളയം വന്നു, എല്ലാവരും എടുത്തു കളഞ്ഞു. അതുവരെ അവരറിഞ്ഞതും ഇല്ല. പെട്ടെന്നായിരിക്കും, പെട്ടെന്ന് ഗതി മാറും. പെട്ടെന്നൊരു കാർമേഘം വന്ന് മഴ പെയ്യണത് പോലെ സംഭവം മാറുവാനിടയാകും. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, എല്ലാവരും റെഡിയായിരിക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങളുടെ അരക്കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ട് ഇരിക്കട്ടെ. ഏത് സമയം റെഡി ആയിരിക്കുക. അല്ല, നിങ്ങൾ ലോകം ആഘോഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കർത്താവിനൊന്നും പറയാനില്ല. പകരം ലോകത്തിൽ നിങ്ങൾ ജീവിക്കുന്നുവെങ്കിലും ഇതാ ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ, ഇതാ
താമര അത് ചെളിയിലാണെങ്കിലും അതിൽ യാതൊരു ചെളിയുമില്ലാതെ ഉയർന്നു നിൽക്കുന്നത് പോലെ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും പ്രിയ സഹോദരങ്ങളെ, ലോകം നിങ്ങളുടെ അകത്ത് വരരുത്. നിങ്ങളുടെ അകം മുഴുവൻ ഇതാ കർത്താവിന് വേണ്ടി ഒരുങ്ങി നിൽക്കണം. നിങ്ങളൊരു പ്രഗ്നന്റ് വുമൺ ആയിരിക്കുന്നത് പോലെ ഇതാ റെഡി ആയിരിക്കണം. ഏത് സമയവും റെഡി ആയിരിക്കുക. ഏത് സമയം റെഡി? അവരെങ്ങനെയാ ആയിരിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെ ചെറിയൊരു പെട്ടിയൊക്കെ കെട്ടി കുറച്ച് തുണികളും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിരിക്കും. എപ്പോ പെയിൻ വന്നാൽ ആശുപത്രിയിലേക്ക് പോകാൻ. അയൽക്കത്ത് വീട്ടിൽ ഭർത്താവ് വീട്ടിലില്ലെങ്കിൽ അയൽക്കത്താരോടൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ദാ എന്തെങ്കിലും ഒന്നൊരു വേദനയെല്ലാം വന്ന് സഹായിക്കണം. പപ്പയും മമ്മിക്ക് അങ്ങ് ദൂരെയാ, നിങ്ങളൊന്ന് സഹായിക്കണം. നമ്മളെ ഞാൻ എപ്പോഴും ഫോണ് ഞാൻ കയ്യിൽ വെച്ചൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളണേ. ഇല്ലേ, അവർ റെഡി ആയിരിക്കുന്നില്ലേ? ഇതേപോലെ ഇതാ നമ്മളും ആ ഡെലിവറിക്ക് റെഡി ആയിരുന്നോളണം. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറേ, ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു തലത്തിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരുങ്ങുക, നമ്മൾ റെഡിയാകുക. ഈ അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, എങ്ങനെ പ്രാവർത്തിക തലത്തിൽ നാം ഒരുങ്ങണം എന്നുള്ളതിൻ്റെ ആഴങ്ങൾ ഇതാ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചതുപോലെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ഗ്ലോറേ, ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നു വിശ്വസിക്കുന്നു. ഗ്ലോറേ, ഈ ചിത്രമൊക്കെ നിങ്ങൾ അതേ ആ സിറ്റി കർത്താവ് ഇത് ഇന്ന് രാവിലെ 3 മണിക്ക് എഴുന്നിപ്പിച്ച് വരച്ചതാ ഈ കർത്താവിൻ്റെ മുഖവും ഇതൊക്കെ. ഗ്ലോറേ, അപ്പോൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഇതാ ഫ്രഷായിട്ട് കർത്താവ് തന്നതാ ഇത് ആസിറ്റ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകരുത്. ഗ്ലോറേ, ഇതാ നിങ്ങൾക്ക് ഇതാ ഈ ചിത്രം ഞാൻ ഒരു അല്പം നേരം കൂടി സ്ക്രീനിലിടാം. നിങ്ങൾക്ക് ആ സമയത്ത് തുടക്കത്തിൽ ഒരു 3-4 മിനിറ്റ് അത് കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് അങ്ങോട്ട് പോകും. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം.